हरे हरे गोविंद नाम संकीर्तनम गोविंद गोविंद युवन्त प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यं प्राणान् नमो भगवते पुरुषाय तुभ्यं गोविंद नाम संकीर्तनम गोविंद गोविंद എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഞാൻ ഈ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്, എന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. രാധാകൃഷ്ണ. രാധാകൃഷ്ണ കണ്ട് കണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാഗവതത്തിലെ ദശമസ്കന്ധമാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദശമസ്കന്ധത്തിന്റെ ലക്ഷണം നമുക്കൊക്കെ അറിയാം, നിരോധം എന്നാണ് ലക്ഷണം. മറ്റുള്ള വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്നതിനെ തടഞ്ഞു നിർത്തി ഒന്നിലേക്ക് തിരിക്കുക, അതാണ് നിരോധം. അതാണിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചു പേരെ ഒത്തൊരുമിച്ച് ഈ ഒരു സമയത്ത് ഈശ്വര കഥകൾ പറയുക, അത് പാടുക, അത് ശ്രദ്ധിക്കുക, അത് വലിയൊരു കാര്യമാണ്. അതിനുള്ള മനസ്സ് കാണിച്ച എല്ലാ സജ്ജനങ്ങളെയും വീണ് നമസ്കരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനൊരു ചിന്ത ഉണ്ടായല്ലോ, വേണമെങ്കിൽ വെറുതെ ഇരിക്കായിരുന്നു. പല സിനിമകളും ഓൺലൈനിൽ വരുന്നുണ്ട്, അതൊക്കെ ഇരുന്ന് കാണാം, പലരെയും വിളിച്ച് സംസാരിച്ചിരിക്കാം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആവായിരുന്നു. എന്നാൽ അതിൻ്റെ ഇടയ്ക്കും സമയം മാറ്റിവെച്ച് ഈ ഒരു ആധ്യാത്മിക വിഷയങ്ങളിൽ നമുക്ക് ശ്രദ്ധ വരുന്നത് അത് ഭഗവാന്റെ കാരുണ്യം നമ്മളിലുണ്ട് എന്നുള്ളത് കാണിക്കുകയാണ്. കുറച്ചു പേര് ഒരുമിച്ചിരുന്ന് ഈശ്വര കഥകൾ പറയുക, കേൾക്കുക, വലിയൊരു കാര്യം തന്നെയാണ്. ഇത് ചെറിയൊരു വിഷയമല്ല. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയമാണ് വേണ്ടതുപോലെ ആവണത്. നമുക്കൊരു കൃതാർത്ഥത ഉണ്ടാവും, ഈ ഒരു സമയം വേണ്ടതുപോലെ ഞാൻ ചെലവഴിച്ചു, അത് വേണ്ടതുപോലെ ആയി എന്നൊരു ധന്യത നമുക്ക് ഭാവിയിൽ അനുഭവിക്കാൻ സാധിക്കും ഇതുപോലുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ. അതല്ലെങ്കിലോ തിരിച്ചും ഉണ്ടാവും. അവസാനം കുറച്ച് ക്ഷീണിച്ച് ശരീരത്തിനോ മനസ്സിനോ പ്രയാസം വന്ന് കിടക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും കഷ്ടായിപ്പോയി, വേണ്ട സമയമൊക്കെ നല്ലതുപോലെ ഉപയോഗിച്ചില്ല, അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല എന്നുള്ളൊരു ദുഃഖത്തോടു കൂടിയാവും ശരീരം വെടിയുക. അതില്ലാണ്ട് നമുക്കൊക്കെ കഴിയാൻ സാധിക്കും ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ. ഏതായാലും അത് സംഘടിപ്പിച്ച സംഘാടകർക്കും ഇതിൽ ഒരു ഭാഗമാവാൻ എനിക്കും സാധിച്ചു, അതിന് ക്ഷണിച്ച എല്ലാവർക്കും നമസ്കാരം പറയുകയാണ്. ദശമസ്കന്ധാണ് വിഷയം. മനസ്സിനെ അടക്കി നിർത്തുക, അതാണ് ദശമസ്കന്ധത്തിന്റെ ഉദ്ദേശം. അതിന് മനോഹരങ്ങളായിട്ടുള്ള ഈശ്വരന്റെ കഥകൾ, കൃഷ്ണന്റെ കഥകൾ പറയുകയാണ്. ആ കഥകൾ കേട്ട ആർക്കാ മതി വരാണ്ടിരിക്കുക. മനസ്സതിൽ സ്വാഭാവികമായിട്ടും ഒട്ടും, ആ പേര് തന്നെ കൃഷ്ണൻ എന്നാണ്. കർഷയതി എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പിടിച്ചു വലിക്കുന്നവെന്നാണ്. എല്ലാവരെയും തന്നിലേക്ക് പിടിച്ചു വലിക്കുന്നവൻ. ആബാലവൃദ്ധം ജനങ്ങൾക്കും ഇഷ്ടമാണ് കൃഷ്ണനെ. കൃഷ്ണനെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഒരുപക്ഷെ മറ്റവതാരങ്ങൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം കേട്ടോ. വരാഹാവതാരം ഇഷ്ടമില്ല എന്ന് പറയുന്നവരുണ്ടാവാം. കൂർമ്മമായിട്ട് അവതരിച്ചത് വലിയ താല്പര്യമില്ല എന്ന് പറയുന്നവരുണ്ടാവാം. മത്സ്യമായത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നവരുണ്ടാവാം. പക്ഷേ കൃഷ്ണാവതാരം ഇഷ്ടമല്ല എന്ന് പറയുന്നവരില്ല. ചെറിയ കുട്ടികൾക്ക് ഇഷ്ടമാണ്, പ്രായമുള്ളവർക്ക് ഇഷ്ടമാണ്, ചെറുപ്പക്കാർക്ക് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടം. മനോഹരമായിട്ടുള്ള ഭഗവാന്റെ കഥകൾ, അനവധി കഥകൾ നമ്മൾ കേട്ടു, ബാലലീലകൾ. പിന്നീട് പിന്നീട് ഭഗവാന്റെ ലീലകൾക്ക് ചെറിയൊരു മാറ്റം വരുന്നു. ഓരോരോ ദേവന്മാരെ ജയിക്കലായി പിന്നീട്. അതിലിതാ ഇന്ദ്രജയം വരെ നമ്മൾ കണ്ടു. ഓരോരോ ദേവന്മാരെ ജയിക്കുന്നു, ഇന്ദ്രനെ ജയിച്ചു ഗോവിന്ദാഭിഷേകത്തിലൂടെ, ഗോവർദ്ധനോദ്ധാരണ ലീലയിലൂടെ. പിന്നീട് വരുണനെ ജയിച്ചു. ചെറിയൊരു അധ്യായം രാസക്രീഡയ്ക്ക് മുമ്പ് കാണാം, വരുണനെ ജയിച്ച കഥ പറയണം. ഓരോ ലീലയിലൂടെയും ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ ജയിക്കുകയാണ്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സായിട്ടാണ് കണക്കാക്കുക. വേദത്തിൽ ഇന്ദ്രൻ ബ്രഹ്മമാണെങ്കിലും ഭാഗവതത്തിലെ പുരാണങ്ങളിലെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പ്രതീകമാണ്. മനസ്സിനെ ജയിക്കുക വളരെ പ്രധാനമാണ്, പ്രയാസമാണ്. ആ മനസ്സിനെ ജയിച്ചു. അതുപോലെ ശരീരാഭിമാനം, അത് വലിയ വിഷയമാണ്. ആ ശരീരാഭിമാനം ഇല്ലാണ്ടിയാക്കി, അതാണ് ഗോപി വസ്ത്രാപഹാര ലീല. ഗോപസ്ത്രീകളുടെ ആ ശരീരത്തിനോടുള്ള അഭിമാനം അത് ഇല്ലാണ്ടിയാക്കി. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ട്. രാസക്രീഡ തന്നെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കഥാഭാഗമാണ്, ഇപ്പോഴും ചർച്ചയാണ്, ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള വിഷയമാണ് രാസക്രീഡ. ഭഗവാൻ ചെയ്തത് ശരിയായോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ശുദ്ധഹൃദയം ഇല്ലെങ്കിൽ ഇത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്, വേണ്ട വിധം മനസ്സിലാക്കാൻ സാധിക്കില്ല. ഗോപികളെപ്പോലെ ഒരു ഹൃദയം ഉണ്ടെങ്കിലേ ഈ രാസക്രീഡ നമുക്കും അനുഭവിക്കാൻ സാധിക്കുള്ളൂ, അതിന്റെ മഹത്വം അറിയാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും.
അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി ഒക്കെ പറയും രാസക്രീഡ വായിക്കുന്നതിന് മുമ്പ് വേദാന്തം ലേശെങ്കിലും അറിഞ്ഞിരിക്കണം എന്നാണ്. വേദാന്തത്തിന്റെ അടിസ്ഥാനമില്ലാതെ രാസക്രീഡ വായിക്കാൻ പുറപ്പെട്ടാൽ കുഴയും, സംഗതി മനസ്സിലാവില്ല, പരിഭ്രമമാണ് ഉണ്ടാവുക. അത് പറയാൻ കാരണതാണ്. അപ്പൊ ഓരോ ലീലയിലൂടെ ഭഗവാൻ ആ ഗോപസ്ത്രീകളെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരികയാണ്. വളരെ പ്രധാനമായിട്ട് നമുക്കൊക്കെ ഉണ്ടാവുന്ന കുറെ അഭിമാനങ്ങളുണ്ട്. ഒന്ന് ജാത്യാഭിമാനം, ജാതിയോടുള്ള അഭിമാനം ഉണ്ടാവും. ഞാൻ ഇന്ന ആളാണ്, ഇന്ന കുലത്തിൽപ്പെട്ട ആളാണ്, ഇന്ന അച്ഛൻ്റെ ഇന്ന അമ്മയുടെ മകനാണ്, എനിക്ക് ഇത്ര സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, ഈ വിചാരമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇല്ലേണ്ടിയാവണം. ജാത്യാഭിമാനം പോക്കി അതാണ് വിപ്രപത്നി അനുഗ്രഹത്തിലൂടെ അക്കാലത്തുണ്ടായ വിപ്രന്മാർക്ക് ഉള്ള ജാത്യഭിമാനം ഇല്ലേണ്ടിയാക്കി. അക്കാലത്തുള്ള ബ്രാഹ്മണര് കരുതി എന്നാണ് കൃഷ്ണൻ എന്ത് കേമത്താളത്, എടയന്റെ മകനല്ലേ, പരബ്രഹ്മമാണെങ്കിലും ബ്രാഹ്മണന്റെ മകനായിട്ട് വന്നാൽ അംഗീകരിക്കാം, അതല്ലാണ്ട് നന്ദഗോപുരയുടെ ഉണ്ണിയായിട്ട് വന്നാൽ അംഗീകരിക്കില്ല എന്നൊരു ഭാവം ഉണ്ടായിരുന്നു. പക്ഷെ അത് പോയി. അപ്പൊ ജാത്യാഭിമാനം ഒഴിവാക്കണം, അത് ഇല്ലേണ്ടിയാക്കി. പിന്നുള്ളതാണെന്ത്, ശരീരാഭിമാനം, അത് ആ ഗോപി വസ്ത്രാപഹാരത്തിലൂടെ ഇല്ലേണ്ടിയാക്കി. പിന്നീടുള്ള അഭിമാനമാണ് സമ്പത്തിനോട്, സമ്പത്ത്, എനിക്ക് ഇത്ര സമ്പത്തുണ്ട്, എനിക്ക് അധികാരമുണ്ട് എന്നുള്ള അഭിമാനം, അതാണ് ഇന്ദ്രനെ പറ്റിച്ചത്, ഗർവ്. ഇന്ദ്രനൊക്കെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഈ ഭഗവാന്റെ പാലാഴിയിൽ നിന്ന് ഇവിടെ ജനിച്ചത്. പക്ഷേ മനുഷ്യനായിട്ട് അവതരിച്ചപ്പോഴോ ഇന്ദ്രന്റെ ഭാവം എന്താ, മനുഷ്യനായിട്ട് വന്നാൽ ഭഗവാനാണെങ്കിലും തനിക്ക് താഴെ, ഇതാണ് ഇന്ദ്രന്റെ ഭാവം. അഹങ്കരിച്ചു, പണത്തിനോടും അധികാരത്തിനോടുള്ള മമത ഉണ്ട്, അതും ഇല്ലാണ്ടാവണം, അപ്പോഴേ ഭഗവാനെ കിട്ടുള്ളൂ. ആരാണ് രാസം അനുഭവിക്കാൻ അധികാരി എന്ന് കാണിച്ചു തരികയാണ്. ജാത്യാഭിമാനം പോണം, പദവിയോടുള്ള അഭിമാനം പോണം, ശരീരത്തിനോടുള്ള അഭിമാനവും പോണം, പിന്നെ രുചിയോടുള്ള അഭിമാനവും പോണം. അതാണ് തൊട്ട് മുമ്പ് വരുണജയം വർണ്ണിച്ചത്. വരുണൻ രുചിയുടെ ദേവനായിട്ടാ പറയുക. ഏറ്റവും പ്രധാനം നമുക്ക് രുചി തന്നെയാണ്. അതാണ് ആ കഥ വർണ്ണിക്കുമ്പം ഏകാദശ്യാം നിരാഹാരഹ എന്നാണ് ആരംഭിച്ചത്. ഏകാദശി നോറ്റുവാര് നന്ദഗോപര്, എങ്ങനെ നിരാഹാരഹ, ആഹാരം കഴിക്കാതെ. നമ്മളൊക്കെ രുചി നോക്കിയിട്ടാണ് ആഹാരം കഴിക്കുന്നത്. രുചിയോട് കൂടുതൽ താല്പര്യമുള്ള ആൾക്ക് കാമം വർദ്ധിക്കുന്നതാണ്, അതാണ് ശാസ്ത്രം പറയുക. രുചി കൂടുതൽ നോക്കുന്നവർക്ക് കാമവാസന വർദ്ധിക്കും. അതിന്റെ ദോഷം എന്താണ്, അവസാന കാലത്ത് ഇന്ദ്രിയം ക്ഷീണിക്കും, ഭോഗങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പക്ഷെ മനസ്സിൽ ദാഹം മാറിയിട്ടുണ്ടാവില്ല, ക്ലേശമാവും ദുഃഖമാവും, പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെ ശരീരം വെടിയേണ്ടി വരും. അതാണ് അതിന്റെ ദോഷം, ഭൗതികമായിട്ട് പറഞ്ഞ ദോഷം അതാണ്. അപ്പൊ ആ കാമത്തെയും ജയിക്കണം. അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ, രുചിയുടെ പിന്നാലെ പോവാതിരിക്കുക, അതാണ് വേണ്ടത്. അതിനാണ് ഏകാദശി നോക്കുന്നതൊക്കെ. ഈശ്വര വിചാരത്തോടു കൂടി കഴിയുക, ആഹാരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാണ്ടിരിക്കുക. അതാണ് പല ആശ്രമങ്ങളിലും ഇപ്പോഴും ഉപ്പില്ലാത്ത കഞ്ഞിയൊക്കെയാണ്, ഉപ്പ് പോലും ഇടില്ല കഞ്ഞിയില്. കാരണം ഉപ്പിട്ടാൽ ഏശ്വര സ്വാദിനോടുള്ളൊരു തോന്നൽ ഉണ്ടാവില്ലേ, അതുപോലും ഇല്ലാതെയാണ്. എന്ന് പറഞ്ഞാൽ വിരക്തനാവണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. അതാണ് വരുണജയം എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ വിഷയം രാസക്രീഡ, അതാണ് പിന്നീട് വർണ്ണിക്കുന്നത്. 29-ാമത്തെ അധ്യായം മുതൽ പിന്നീട് 5 അധ്യായങ്ങള് രാസക്രീഡയാണ്. രാസപഞ്ചാധ്യായി എന്ന് പറയും ഈ പ്രകരണത്തിന്. കാരണം 5 അധ്യായങ്ങളാണ്. പഞ്ചപ്രാണന്മാര് പോലെ എന്നാ പറയാം. ശരീരത്തില് പ്രാണന്മാരില്ലെങ്കിൽ, ഒരു പ്രാണനേ ഉള്ളൂവെങ്കിലും അഞ്ചായിട്ട് ഭാഗിക്കാറുണ്ട്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ഈ പ്രാണൻ ഇല്ലെങ്കിൽ ശരീരം പിന്നെ ജഡമാണ്, അതുകൊണ്ട് കാര്യമില്ല. ഇതുപോലെയാണ് ഭാഗവതത്തിൽ ഈ പഞ്ചപ്രാണന്മാരാണ് ആര്, ഈ 5 അധ്യായങ്ങൾ. ഈ അധ്യായങ്ങൾ ഇല്ലെങ്കിൽ ഭാഗവതം പൂർണ്ണമാവില്ല. അതാണ് അത്രയും പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് പറയാൻ കാരണം. രാസം തിരിച്ചു പറഞ്ഞു നോക്കൂ, സാരം എന്നാണ്. സാരമാണ്, ഇതാണ് എസൻസ് ഭാഗവതത്തിന്റെ സത്ത്, ഇതാണ്. ഇത് മനസ്സിലാക്കാനുള്ള യോഗ്യതയാണ് ഇതുവരെയുള്ള കഥകളിലൂടെ നമ്മൾ നേടിയത്. അതാണ് രാസക്രീഡ. രാസം എന്ന് പറഞ്ഞാൽ രസത്തിന്റെ ഭാവം, രാസം രസത്തിന്റെ ഭാവമാണ് രാസം. രസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊക്കെ നിശ്ചയമുണ്ട്, നമ്മളൊക്കെ രസം അന്വേഷിക്കുന്നവരാണ്. ഈ പ്രഭാഷണം പോലും കേൾക്കുന്നത് രസം അന്വേഷിച്ചും കൊണ്ടാണ് അല്ലെ. നമ്മളൊക്കെ ഇങ്ങനെ ആദ്യം നോക്കിയിരിക്കുക, എങ്ങനെയപ്പോ അദ്ദേഹം പറയണു, എന്തൊക്കെയാ പറയാ, രസാണോ, രസാവോ, രസാവാൻ പാകത്തിന് പറയോ, രസമുണ്ടെങ്കിൽ കേൾക്കാം, രസമില്ലെങ്കിൽ വേണ്ട, ഒഴിവാക്കി. എന്തും അങ്ങനെയാണ്, കഴിക്കണതും കുടിക്കണതും ഒക്കെ രസം ഉണ്ടെങ്കിൽ ആസ്വദിക്കും, ഇല്ലെങ്കിൽ ഓഫാക്കും, അല്ലെങ്കിൽ ഒഴിവാക്കും. അപ്പൊ നമ്മളൊക്കെ രസാന്വേഷികളാണ്, നമ്മളൊക്കെ ജീവിതത്തിൽ അന്വേഷിക്കുന്നത് രസമാണ്. ആ രസം എവിടെയുണ്ടെന്ന് കാണിച്ചിരിക്കുക. ആ രസത്തിന്റെ ഭാവമാണ് രാസം, അത് അനുഭവിക്കുക, അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നമ്മളൊക്കെ അന്വേഷിക്കുന്നത് രസമാണ്, പക്ഷെ ആ രസം എവിടെയുണ്ട് നമുക്ക് നിശ്ചയമില്ല. അത് കാണിച്ചു തരികയാണ് ഈ 5 അധ്യായങ്ങളിലൂടെ. നിങ്ങൾ അന്വേഷിക്കുന്ന രസം അത് പുറമേയല്ല, ഇവിടെ തന്നെയാണ്.
നമ്മൾ ചിലത് കാണുമ്പോഴും കഴിക്കുമ്പോഴും തൊടുമ്പോഴും കുടിക്കുമ്പോഴൊക്കെ രസം ഉണ്ടാവണുണ്ട്, ഇല്ല പറയണില്ല. പക്ഷെ ആ രസമൊക്കെ എന്താണ്? അതൊക്കെ ഈ ബ്രഹ്മത്തിന്റെ, ഈ സച്ചിദാനന്ദ, ഈ രസവസ്തുവിന്റെ ഒരംശം മാത്രമാണ് അനുഭവിക്കുന്നത്. ഏതുപോലെ? നല്ലൊരു ഉദാഹരണം, ഒട്ടകം മുൾച്ചെടി കഴിക്കുന്നത് പോലെയെന്ന്. മുൾച്ചെടിക്ക് യാതൊരു സ്വാദുമില്ല, പക്ഷെ എങ്കിലും ഒട്ടകം മുൾച്ചെടി കഴിക്കും. എന്താ കാരണം? ഒട്ടകം ആ മുൾച്ചെടി കഴിക്കുമ്പോൾ ആ മുള്ളുകൊണ്ട് അതിന്റെ വായ മുറിയും, അതിന്റെ ചുണ്ട് മുറിയും, അതിന്റെ കവള് മുറിയും. എന്താ, ആ ചോര ആ മുൾച്ചെടിയോട് കൂടി അത് കഴിക്കും. അതിന്റെ ചോര തന്നെ അത് കുടിക്കണത്. എന്നിട്ട് അത് ധരിക്കണം എന്ത്, മുൾച്ചെടിക്ക് നല്ല സ്വാദുണ്ടെന്ന്. അല്ല, അത് അനുഭവിക്കുന്ന സ്വാദ് അതിന്റെ തന്നെയാ, അതിന്റെ ചോരയാ കുടിക്കണത്. പക്ഷെ അത് വിചാരിക്കുന്നു എന്ത്, മുൾച്ചെടിയുടെ ആണെന്ന്. ഇതന്നെ നമ്മളെ അവസ്ഥ. സിനിമ കണ്ടിട്ടും സീരിയല് കണ്ടിട്ടും അല്ലെങ്കിൽ പലരുടെയും കുറ്റം പറഞ്ഞിട്ടും ഒക്കെ കിട്ടുന്ന ഒരു രസമുണ്ട്. ആ രസം വാസ്തവം പറഞ്ഞാൽ സിനിമയുടെ രസമല്ല, സീരിയലിന്റെ രസമല്ല, ചിലത് കഴിക്കുന്നതിൻ്റെയോ കുടിക്കുന്നതിൻ്റെയോ രസമല്ല, നമ്മുടെ ഉള്ളിലെ രസം തന്നെയാണ് അനുഭവിക്കുന്നത്. അതല്ലാതെ സിനിമ കണ്ടതിൻ്റെയോ അല്ലെങ്കിൽ സിനിമയിലുള്ള രസമാണെങ്കിൽ അല്ലെങ്കിൽ പായസം കുടിക്കുമ്പോൾ രസം ഉണ്ടെങ്കിൽ അത് പായസത്തിന്റെ രസമാണെങ്കിൽ ആ രസം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. എപ്പോഴും പായസം കുടിക്കുമ്പോൾ നമുക്ക് രസം ഉണ്ടാവണം. ആ പായസത്തിലാണ് രസമെങ്കിൽ അത് ഞാനല്ല, വേറൊരാളാ പായസം കുടിക്കുമ്പോഴും രസം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവണമില്ലല്ലോ. ഒരു പായസം ഞാൻ കഴിച്ച് നന്നായി എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് വേറൊരാൾ കഴിച്ചിട്ട് അത്ര പോരാന്ന് അഭിപ്രായമുണ്ട് ഇല്ലേ? എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞോളന്നില്ല. ഈ പ്രഭാഷണം തന്നെ നോക്കുക. ഒരു പ്രഭാഷണം കേട്ടിട്ട് ഞാൻ അസലായി എന്ന് പറഞ്ഞു, എനിക്കത് ഇഷ്ടപ്പെട്ടു, എനിക്കിത് രസമായി. വേറൊരു വ്യക്തി ചിലപ്പോൾ അത് അത്ര ഇഷ്ടപ്പെട്ടോളന്നില്ല. അപ്പൊ പ്രഭാഷണത്തിലാണോ രസം? അല്ല, അത് അനുഭവിക്കുന്നവരിലാണ് രസം. അതാണ് പറയുന്നത്, അത് വസ്തുനിഷ്ഠമല്ല ഈ രസം, അത് നമ്മളിൽ തന്നെ ഉണ്ട്. അതൊരു മറയുമില്ലാതെ അനുഭവിക്കാൻ സാധിക്കണം. അതാണ് ജീവിത ലക്ഷ്യം. അത് വ്യക്തമാക്കി ബോധ്യപ്പെടുത്തുകയാണ് ഈ അഞ്ച് അധ്യായങ്ങളിൽ. അത് ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രം കഥയിലേക്ക് വരാം. അതാണ് രാസക്രീഡ. ഇത്രയെങ്കിലും പറയാതെ രാസക്രീഡയിലേക്ക് പറയാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നുള്ളത് കൊണ്ടാണ് ആമുഖമായിട്ട് പറഞ്ഞത്. ആരംഭിക്കാം. മനോഹരമായിട്ടുള്ള പ്രകരണം. ശരത്കാല സുന്ദര രാത്രിയിൽ ഭഗവാൻ ദാ ആ ഗോപസ്ത്രീകള് പക്വമതികളാണ്, അവരുടെ കളങ്കൊക്കെ നീങ്ങി, അഹന്ത നീങ്ങി, ശരീരാഭിമാനം ഒട്ടുമില്ല എന്ന് മനസ്സിലാക്കിയ അവർക്ക് ഈ അനുഭവം, ഈ അനുഭൂതി, ബ്രഹ്മാനുഭൂതി, അത് തന്നെയാണ് രസം. രസോ വൈ സഹ ഏവാ എം ലബ്ധ്വാ ആനന്ദീ ഭവതി എന്ന് ഉപനിഷത്ത്. രസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നർത്ഥം. ആ ബ്രഹ്മാനുഭൂതി അവർക്ക് കൊടുക്കാം എന്ന് കരുതി ഭഗവാൻ ദാ അവരെ വിളിക്കുകയാണ്. ഭഗവാന പിതാരാത്രി ശരദോദ്ഭുല്ലമല്ലികാ വീക്ഷ്യരന്തും മനഃശ്ചക്രേ യോഗമായാമുപാശ്രിത. ഭഗവാന പിതാരാത്രി, ആ രാത്രി. എന്താ ആ രാത്രിക്ക് ഇത്ര കണ്ട പ്രത്യേകത? എടുത്തു പറയാൻ കാരണം എന്താ? അതുപോലൊരു രാത്രി പിന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് താരാത്രീഹി, മനോഹരമായിട്ടുള്ളൊരു രാത്രി. ശരദോദ്ഭുല്ല മല്ലികാഹ, ശരത്കാലത്ത് ഉദ്ഭുല്ല മല്ലികാഹ. ഇതാണ് ശബ്ദാലങ്കാരം. സംസ്കൃതത്തിന്റെ ഒരു പ്രത്യേകത അത്. സംസ്കൃതം പറഞ്ഞാൽ തന്നെ നമ്മുടെ ഹൃദയത്തിന് സംഗതി പിടികിട്ടും. നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ, ആ ആശയം നമ്മുടെ ഹൃദയത്തിന് പിടികിട്ടും. ഈ ശരദോദ്ഭുല്ല മല്ലികാഹ എന്ന് പറഞ്ഞു, അതിന്റെ അർത്ഥം പറഞ്ഞില്ലെങ്കിലും നമുക്കതിന്റെ ഒരു ഒരു ഫീൽ ഉണ്ടാവും. ശബ്ദാലങ്കാരാണത്. ഉദ്ഭുല്ല മല്ലികാഹ, മുല്ല വിടർന്നു എന്നാ പറഞ്ഞത് മനോഹരമായിട്ട്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് മുല്ല വിടർന്നൊരു ഭാവം അത് കിട്ടും. ശരദോദ്ഭുല്ല മല്ലികാഹ. ഒരു രസം എന്താന്ന് ചോദിച്ചാൽ, ശരത്കാലത്ത് സ്വതവേ മല്ലിക അല്ലെങ്കിൽ മുല്ല വിടരാറില്ല. പിന്നെന്താ ഇവിടെ വിടർന്നു? ഒക്കെ വിപരീതമായിട്ട് അവിടെ നടക്കുന്നത്. എന്താ കാരണം എന്നാണെങ്കിൽ അടുത്ത വരി നോക്കിയാൽ മനസ്സിലാവും. വീക്ഷ്യരന്തും മനഃശ്ചക്രേ യോഗമായാം ഉപാശ്രിതാഹ, യോഗമായയെ ആശ്രയിച്ചു ഭഗവാൻ. എന്താണ് യോഗമായെ ആശ്രയിച്ചു? മായയെ ആശ്രയിച്ചും കൊണ്ടാണ് ഇനിയുള്ള ലീലകൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇനി ചോദ്യം ചോദിക്കേണ്ടതെന്നർത്ഥം. അതാണ് പലരും ചോദ്യം ചോദിക്കാൻ വരുമല്ലോ രാസക്രീഡ കഴിഞ്ഞാൽ. ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. കാരണം തുടക്കത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു, യോഗമായാം ഉപാശ്രിത. ഭഗവാൻ ആ മായയെ ആശ്രയിച്ചും കൊണ്ടാണ് ഇനി കളിക്കാൻ പോണത്. മായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യാ മാ സാ മായ, യാതൊന്നാണോ ഇല്ലാത്തത് അതാണ് മായ എന്നുള്ളത് പോലെ തോന്നും. യുക്തി കൊണ്ട് പിടികിട്ടാത്തത് എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ ബുദ്ധി വെച്ച് ഉടക്കേണ്ട, ഇത് പിടികിട്ടാത്ത വിഷയമാണ്. ആ പറഞ്ഞ ആശയം നമ്മൾ ഗ്രഹിക്കുക, അത്രേ വേണ്ടു എന്നുള്ള മുൻകൂർ ജാമ്യമാണ് ഒന്നാമത്തെ ശ്ലോകത്തില്. യോഗമായാം ഉപാശ്രിത, ഭഗവാൻ മായയെ ആശ്രയിച്ചും കൊണ്ട്, മായയെ ഭഗവാൻ സ്വീകരിച്ചും കൊണ്ട് ഇതാ കളിക്കുന്നു. ഇവിടെ വ്യത്യാസമുണ്ട്. നമ്മളൊക്കെ മായയിൽപ്പെട്ടവരാ. എന്നാ ഭഗവാൻ മായയിൽപ്പെട്ടവരാണോ? അല്ല, ഭഗവാൻ മായയിൽപ്പെട്ട ആളല്ല. ഭഗവാന്റെ അടിമയാണ് മായ, ഭഗവാന്റെ ദാസിയാണ് മായ. നമ്മളോ? നമ്മൾ മായയുടെ ദാസന അല്ലെങ്കിൽ ദാസിയാണ്. ഇതാണ് വ്യത്യാസം.
ഭഗവാൻ ആവശ്യമുണ്ടെങ്കിൽ മായയെ സ്വീകരിക്കാം, ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാം. മായ ഭഗവാന്റെ താഴെയാണ്, എന്നാൽ നമ്മളെ സംബന്ധിച്ചാണെങ്കിലോ ജീവന്റെ മുകളിലാണ് മായ. അതാണ് വ്യത്യാസം, നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പറഞ്ഞത്. ഭഗവാൻ തൽക്കാലം ചില സമയത്തൊക്കെ നമ്മളെ ഒന്ന് ഭ്രമിപ്പിക്കാൻ വേണ്ടി ആ മായയെ സ്വീകരിക്കാറുണ്ട്. അത് സ്വീകരിക്കലാണ് മായയിൽ അടിമപ്പെടുക എന്നർത്ഥം. ഏതായാലും അവിടെ ആ ഭഗവാൻ മായയെ സ്വീകരിച്ചു. തതോടു രാജഹ കകുഭക്കരൈർമുഖം പ്രാച്യ വിലിംപന്നരുണേന ശന്തമൈഹി സചർഷണീനാമുദഗാച്ഛുജോ മൃജൻ പ്രിയഃ പ്രിയായ ഇവ ദീർഘദർശനഃ ദൃഷ്ട്വാ കുമുദ്വന്തമഖണ്ഡമണ്ഡലം രമാനനാഭം നവകുങ്കുമാരുണം വനം ച തത് കോമളഗോഭിരഞ്ജിതം ജഗൗകളം വാമദൃശാം മനോഹരം. ആ പൂർണ്ണ ചന്ദ്രൻ അങ്ങനെ ആകാശത്തിൽ തെളിഞ്ഞ് പ്രകാശിക്കുന്നുണ്ട്. നല്ല വെള്ളി പർവതാനി വിരിച്ചത് പോലെ ആ യമുനാ പുളിനങ്ങൾ അങ്ങനെ പ്രകാശമാനമായി തീർന്നു. രമാനനാഭം, ആ ചന്ദ്രൻ അങ്ങനെ പ്രകാശം നിൽക്കുകയാണ്. രമാനനാഭം, പല വ്യാഖ്യാനങ്ങളാണ് ഇതിന്. ഭഗവാൻ നോക്കുകയാണ് ആ ചന്ദ്രനെ കാണുമ്പോൾ, പൂർണ്ണ ചന്ദ്രനെ കാണുന്ന സമയത്ത് ഇത് നമ്മുടെ രാധയുടെ മുഖം പോലെ ഉണ്ടല്ലോ. രമാനനാഭം, ഭഗവാൻ എന്ത് കാണുമ്പോഴും അത് ഭക്തന്മാരോട് ചേർത്തും കൊണ്ടാണ് ഭഗവാൻ പറയുക. എന്ത് കാണുമ്പോഴും എന്ത് കേൾക്കുമ്പോഴും അത് ഭക്തന്റെ ശബ്ദം പോലെ, അത് ഭക്തന്റെ മുഖം പോലെ, ഭക്തന്റെ ചേഷ്ട പോലെ എന്ന് ഭഗവാൻ പറയും. ഭക്തന്മാരോ തിരിച്ച് എന്ത് കാണുമ്പോഴും അത് ഭഗവാനെ പോലെ. ആ മഞ്ഞ നിറം, ആ മഞ്ഞപ്പൂവ് അത് ഭഗവാന്റെ പട്ടുവസ്ത്രം പോലെ, ആ കറുപ്പ് നിറം അത് ഭഗവാന്റെ നിറം പോലെ, ഇങ്ങനെ ഭക്തന്മാർ പറയും. ഇതാണ് ഭഗവാനും ഭക്തന്റെയും രീതി. നിശമ്യ ഗീതം, ഭഗവാന്റെ ആ ഓടക്കുഴൽ വിളിക്കാനായിട്ട് തുടങ്ങി. ആ രാത്രി സമയം ആ ചുണ്ടോട് ചേർത്തു മധുരമായിട്ട് ആ വേണുഗാനം. നിശമ്യ ഗീതം, ആ ഗീതം ആര് കേട്ടു? കുറച്ച് ഗോപസ്ത്രീകൾ കേട്ടു. തദനംഗവർദ്ധനം, ഓരോ പദങ്ങളും ശ്രദ്ധിച്ചാൽ അതിലൊക്കെ വലിയ വലിയ രഹസ്യങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. തദനംഗവർദ്ധനം, തത് അനംഗവർദ്ധനം, അനങ്ക എന്ന് പറഞ്ഞ കാമൻ അർത്ഥം. ആ സംഗീതം കേട്ടപ്പോ, ഭഗവാന്റെ ആ വേണുഗാനം കേട്ടപ്പോ അവർക്ക് കാമം ഉണ്ടായി എന്നൊരർത്ഥം. ഈ അനങ്ക എന്ന് പറഞ്ഞ ശരിക്കും പദത്തിന്റെ അർത്ഥം അംഗമില്ലാത്തവൻ. അംഗം എന്ന് പറഞ്ഞ ശരീരം, ശരീരമില്ലാത്തവൻ എന്നർത്ഥം. അപ്പൊ ഇവിടെ അനംഗവർദ്ധനം എന്ന് പറയുമ്പോഴോ, അനംഗവർദ്ധനം എന്ന് പറയുമ്പോൾ ശരീരാഭിമാനം പോയവർ എന്നർത്ഥം. ആ വേണുഗാനം അങ്ങോട്ട് കേട്ടപ്പോഴേക്ക് അവർക്ക് എന്ത് പോയി? ശരീരം ഞാൻ എന്നുള്ള വിചാരം അങ്ങോട്ട് പോയി. അനംഗവർദ്ധനം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം വന്നു എന്നർത്ഥം. തെളിച്ചു പറഞ്ഞാൽ അവർക്ക് വിരക്തി വന്നു, ലൗകികമായ വിഷയങ്ങളോടുള്ള ഒട്ടലൊക്കെ അവർക്ക് പോയി. തദനംഗവർദ്ധനം വ്രജസ്ത്രീയ കൃഷ്ണ ഗൃഹീതമാനസാഹ, കൃഷ്ണ ഗൃഹീതമാനസാഹ. കൃഷ്ണൻ അവരെ പിടിച്ചു വലിക്കുകയാണ്. അവര് ഭഗവാനിലേക്ക് പോയതല്ല, ഭഗവാൻ അവരെ പിടിച്ചു വലിച്ചു എന്ന് പറഞ്ഞാൽ അവര് യോഗ്യത നേടി എന്ന് അറിഞ്ഞ ഭഗവാൻ ദാ അവരെ തന്നിലേക്ക് വിളിക്കുകയാണ്. നമ്മളും തയ്യാറാണ്, പക്ഷെ ഭഗവാൻ സ്വീകരിക്കുന്നില്ല. കാരണം എന്താ? യോഗ്യത ഇല്ല, ഇതുകൊണ്ടാണ്. അപ്പൊ നമുക്കുള്ള പാഠമാണ് ഈ അധ്യായങ്ങളൊക്കെ. ഇത് ശ്രദ്ധിച്ച് ഈ ഗോപസ്ത്രീകളുടെ ഗുണങ്ങൾ നമുക്കും ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മളും, നമ്മളൊക്കെ സാധകന്മാരാണ്, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പൊ സമയമാകുമ്പോൾ ഭഗവാൻ നമ്മളെ സ്വീകരിക്കും. അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുക, അവരെ നമസ്കരിക്കുക. ആ ഗോപികളുടെ ഹൃദയം പോലൊരു ഹൃദയം നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിശമ്യ ഗീതം തദനംഗവർദ്ധനം വ്രജസ്ത്രീയ കൃഷ്ണ ഗൃഹീത മാനസാ ആ ജഗ്മുഹു അന്യോന്യം. ആ ജഗ്മുഹു, ആ പദത്തിനും പ്രത്യേകത ഉണ്ട്. ആ ജഗ്മുഹു പറഞ്ഞ വന്നു എന്നർത്ഥം. ജഗ്മുഹു എന്ന് പറഞ്ഞാൽ പോയി, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഇവിടെ ഇവിടെ ശ്രീശുഗരല്ലേ കഥ പറയണത്, പരീക്ഷത്തിൽ പറഞ്ഞു കൊടുക്കല്ലേ. പറയേണ്ടത് എങ്ങനെയാണ്? ആ ഗോപികളൊക്കെ ഭഗവാന്റെ വേണുഗാനം കേട്ട് പോയി എന്നാ പറയേണ്ടത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല, ആ ജഗ്മുഹു വന്നു എന്നാ പറഞ്ഞത്. എന്താ അർത്ഥം? എന്താ അർത്ഥം എന്നാണെങ്കിൽ, ആ ഗോപികമാരുടെ കൂട്ടത്തിൽ ആ കാട്ടിൽ ഒരു ഗോപികയായി ഈ ശ്രീശുഗ ബ്രഹ്മ ഋഷിയും ഉണ്ടായിരുന്നു എന്നൊരു സൂചന അതാണ്. ആ ജഗ്മുഹു ഇവിടേക്ക് വന്നു, ഭഗവാന്റെ ഒപ്പം ഈ ശ്രീശുഗരും ഉണ്ട്. അതുകൊണ്ടാണ് വന്നു എന്ന് പറഞ്ഞതെന്നാണ് ആചാര്യന്മാരുടെ വ്യാഖ്യാനം. ആജഗ്മുഹു അന്യോന്യമലക്ഷിതോദ്യമാഹ സയത്ര കാന്തോജവലോല കുണ്ടലാഹ. ഇനി ആ ഗോപസ്ത്രീകളെ വർണ്ണിക്കുകയാണ്. അവരെങ്ങനെ വന്നു, എങ്ങനെയുള്ളവരാണ് അവര്, എന്തൊക്കെ പണി ചെയ്യുന്നവരാണ്? ദുഹന്ത്യോൻ അഭിയയുഹു കാശ്ചിത് ദോഹം ഹിത്വാ സമുത്സുകാഹ. ചിലര് പാല് കറന്നുകൊണ്ടിരിക്കുന്നു, വേണുഗാനം കേട്ടു, പാലിന്റെ പാത്രം താഴെട്ടു, ഓടി. ചിലര് ഭർത്താവിന് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നു, വേണുഗാനം കേട്ടു, പാത്രം അവിടെ വെച്ചു പോയി. ഭർത്താവ് പറയുന്നുണ്ട്, പോവല്ലോ, മോര് വിളമ്പിയില്ല, ചോറ് മാത്രമേ വിളമ്പിയുള്ളൂ, മോര് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തു മോര്, അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ആ പാത്രം അവിടെ വെച്ച് പോയി. ചിലരുടെ ആ കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിർത്തി പോയി.
ചില കുട്ടിയെ ഉറക്കിക്കൊണ്ടിരിക്കുക, തൊട്ടിൽ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്, പാട്ടുപാടി ഉറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഭഗവാന്റെ വേണുഗാനം കേട്ടത് നിർത്തി കുട്ടിയെ വിട്ടു, ഭർത്താവിനെ വിട്ടു, ജോലി കാര്യങ്ങൾ പലതും വിട്ടു, അങ്ങനെ ഓടുകയാണ് ഭഗവാന്റെ അടുത്തേക്ക്. എന്താ ഇത് കാണിക്കുന്നത്? അതും വ്യത്യസ്ത വസ്ത്രാഭരണാഹ, അവരുടെ വസ്ത്രവും ആഭരണവും ഒക്കെ മാറി എന്നാണ്. അരയ്ക്ക് മുകളിൽ കൊടുക്കേണ്ടതൊക്കെ താഴെയായി, തിരിച്ചുപോയി, ആഭരണങ്ങളൊക്കെ മാറി. അരയിൽ കെട്ടുന്നത് കഴുത്ത് കെട്ടിയിട്ടുണ്ട്, കമ്മലെടുത്ത് മുക്കുത്തിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വ്യത്യസ്ത വസ്ത്രാഭരണാഹ കാശ്ചിത് കൃഷ്ണാന്തികം യയുഹു, അവരിതാ ഭഗവാന്റെ അടുത്തേക്ക് പോയി. എന്തിനെന്ന് പറഞ്ഞു? അവരെ പരിഹസിക്കാനാണോ? അവരെ പരിഹസിക്കാൻ പറഞ്ഞതാണോ ഗോപികളെ? അല്ലേ, അല്ല, ഒരിക്കലും ഭാഗവതത്തിൽ ഗോപികമാരെ പരിഹസിക്കില്ല. പിന്നെ എന്തിന് പറഞ്ഞു ചോദിച്ചാൽ അവരുടെ ശരീരാഭിമാനം ഒട്ടും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു, അത്രയേ ഉള്ളൂ. കാരണം നമ്മളെ ശ്രദ്ധിച്ചറിയാം, ഭാഗവതത്തില് ഭഗവാന്റെ അവതാര സമയത്ത് ഭഗവാൻ അവതരിച്ചു, അത് കാണാനായിട്ട് ഗോപസ്ത്രീകളുടെ ഒരു വരവുണ്ട്, അത് ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നുണ്ട് ഭാഗവതത്തില്. അവിടെ മനസ്സിലാവും, ഗോപ്യസ്വമൃഷ്ടമണികുണ്ടല നിഷ്കണ്ഠ്യശ്ചിത്രാംബരാഹ പതിശിഖാച്യുത മാല്യവർഷ. അവിടെ വർണ്ണിക്കുന്നുണ്ട് ഗോപസ്ത്രീകള് കേട്ട ഉടനെ പോണില്ല, അവർ നേരെ ഉടുത്തൊരുങ്ങാണ്, കേമായിട്ട് സാരി ഉടുക്കുന്നു, മുട്ടുവര വളകൾ ധരിക്കുന്നു, പൊട്ടുകുത്തുന്നു, മുടിമാടി ഒതുക്കുന്നു, മുല്ലപ്പൂവൊക്കെ ചാർത്തിയിട്ടാണ് ഭഗവാനെ കാണാനായിട്ട് പോണത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ശരീരാഭിമാനം ഉണ്ടായിരുന്നു, ശരീരത്തെ ഒന്നും കൂടി ശുദ്ധാക്കി വൃത്തിയാക്കി അലങ്കരിച്ചിട്ടാണ് അവർ പോണത്. എന്നാൽ ഇപ്പോഴോ വ്യത്യസ്ത വസ്ത്രാഭരണ, അവരുടെ മാറ്റം കാണിക്കുകയാണ്. തുടക്കത്തിൽ ഭഗവാൻ അവതരിച്ച സമയത്തുള്ള ഗോപസ്ത്രീകളും ഇപ്പോഴുള്ള ഗോപസ്ത്രീകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അവര് ഭഗവാന്റെ ഓരോ ലീലയിലൂടെ ഭഗവാൻ അവരെ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന് ഇപ്പൊ അവർക്ക് ഒട്ടും ശരീരാഭിമാനം ഇല്ല എന്ന് കാണിക്കാനാണ് ഈ രണ്ടു വരിയിൽ ഇങ്ങനെ പറഞ്ഞത്. അവരതൊന്നും നോക്കിയില്ല, വസ്ത്രവും എന്തഭിമാനം, അവരാ ശരീരം തന്നെ അവര് നോക്കുന്നില്ല, അതുകൊണ്ട് വസ്ത്രമൊന്നും ശ്രദ്ധിച്ചില്ല. അവരങ്ങോട്ട് ഓടി ഭഗവാന്റെ അടുത്തേക്ക്, പലരും തടഞ്ഞു, ഭർത്താക്കന്മാരൊക്കെ തട്ടിമാറ്റി ഓടി. എന്താ അത് കാണിക്കുന്നത്? ലൗകികമായിട്ട് കണക്കാക്കുമ്പോൾ ലേശം വിഷമം നമുക്ക് തോന്നും, ഭർത്താക്കന്മാരൊക്കെ തട്ടിമാറ്റി ഓടേ എന്ന് ചോദിച്ചാൽ സന്യാസമാണ്, ഇങ്ങനെ കണക്കാക്കിക്കോളും, സന്യസിച്ചതാണ്, സന്യാസത്തിലിങ്ങനെ തന്നെയാ. ഭർത്താക്കന്മാരെ തട്ടിമാറ്റും, ഭാര്യമാരെ തട്ടിമാറ്റും, മക്കളെ തട്ടിമാറ്റും, സ്വത്ത് തട്ടിമാറ്റും, വീട് തട്ടിമാറ്റും, ഇതൊക്കെ തട്ടിമാറ്റിയിട്ടാണ് പോണത്. യഥഹരേവ വിരജേത് തദഹരേവ പ്രവ്രജേത്. എപ്പോ വിരക്തി വന്നു പിന്നെ ആലോചിക്കരുത്, ഇറങ്ങിക്കോള്. അതാണ് ഇവിടെ ഉണ്ടായത്. ഇങ്ങനെ കാണുമ്പോഴോ കുഴപ്പമില്ല, അങ്ങനെ കാണണം, അതാണ് കഥ. ആ ഗോപി വസ്ത്രാപഹാരം തന്നെ അതാണ് കാണിക്കുന്നത്. സന്യാസത്തിന്റെ മുന്നേയായിട്ട് ഒരു ചടങ്ങുണ്ട്. ഗുരുനാഥൻ സന്യാസം സന്യസിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ ശിഷ്യൻ എന്ത് ചെയ്യും? നഗ്നനാക്കിയിട്ട് ഏഴടി നടത്തിക്കും, അഭിമാനം പൂർണ്ണമായിട്ട് പോയോ നോക്കാൻ. എന്നിട്ടാണ് കാവ്യ കൊടുക്കുക, കാവ്യ വസ്ത്രം കൊടുക്കുക. ആ ഒരു ചടങ്ങാണ് കുറച്ച് മുന്നേ കഴിഞ്ഞത്. ഇപ്പോഴോ ഇപ്പൊ ആ ബ്രഹ്മാനുഭൂതി അവരിത് അനുഭവിക്കാൻ പുറപ്പെടുന്നു, അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ആ ഗോപസ്ത്രീകൾ ഓരോരുത്തരും എന്താ ഓടി ഓടി വന്നു. താ വാര്യമാണാഹ പതിഭീഹി, അവരെ ഭർത്താക്കന്മാർ തടയുന്നുണ്ട്. പിതൃഭിഹി, അച്ഛനമ്മമാരൊക്കെ തടയുന്നുണ്ട്. അതൊക്കെ തട്ടിമാറ്റി അവരിതാ ഭഗവാനിലേക്ക് അങ്ങോട്ട് ഓടി വരുന്നു. അവരുടെ പുണ്യവും പാപവും ഒക്കെ ക്ഷയിച്ചിട്ടുണ്ട്. പുണ്യവും പാപവും ക്ഷയിച്ചാൽ ഭഗവാനിലെത്താം. പുണ്യം ഉണ്ടെങ്കിലും പാപം ഉണ്ടെങ്കിലും എത്തില്ല. പുണ്യത്തിന്റെ ഫലം അനുഭവിക്കണം, പാപത്തിന്റെ ഫലവും അനുഭവിക്കണം. അതുകൊണ്ട് പുണ്യവും പാപവും തീരുമ്പോഴേ ഭഗവാനിലെത്തുള്ളൂ. ഇവര് ഭഗവാനെ തന്നെ ധ്യാനിച്ച് ധ്യാനിച്ച് ആ ആനന്ദം അനുഭവിച്ചും കൊണ്ട് ഇവർ ഇവരുടെ പുണ്യത്തിന്റെ ഫലം സുഖം ആനന്ദം അനുഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു. പാപത്തിന്റെ ഫലമോ? അതിവരുത വിരഹവേദന കൊണ്ട്, ഭഗവാനെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ ഉള്ള ദുഃഖം കൊണ്ട്. പകൽ സമയത്തൊക്കെ അവര് ഭഗവാനെ കാണുന്നില്ലല്ലോ ഉള്ള സങ്കടമാണ് അവർക്ക്. അങ്ങനെ അവരുതാ ഭഗവാൻ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കാണുന്നില്ലല്ലോ. ആ സങ്കടത്തിൽ അവർ എന്നാ കാണുക? വൈകുന്നേരമ്പളേക്ക് എത്തില്ലേ ഭഗവാൻ എന്നുള്ള മട്ടിൽ അവരങ്ങനെ കാത്തിരിക്കും. ആ പകൽ സമയമൊക്കെ ഭഗവാനെ വിട്ടുപിരിഞ്ഞ് ആ ദുഃഖം അനുഭവിച്ചും കൊണ്ട് അവരുടെ ആ പാപവും തീർന്നു. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. എന്ത്? ദുസ്സഹ പ്രേഷ്ഠ വിരഹ തീവ്രതാപ ധുതാശുഭാഹ ധ്യാനപ്രാപ്താച്യുതാശ്ലേഷ നിർവൃത്യ ക്ഷീണമംഗളാഹ. അവരുടെ പുണ്യവും പാപവും ഒക്കെ ക്ഷയിച്ചു എന്ന് ഭഗവാൻ മനസ്സിലാക്കി അവരെ വിളിക്കുകയാണ്. അവരോടി ചെന്നു, രാത്രി സമയമാണ്, ഓടി ചെന്നു. ഉടനെ തന്നെ ഭഗവാൻ അവരെ സ്വീകരിക്കുകയാണ്. സ്വാഗതം വോ മഹാഭാഗാഹ പ്രിയം കിം കരവാണിവഹ അലയോ മഹാഭാഗാഹ മഹാഭാഗ്യവതികളെ. എന്താ ഭാഗ്യവതികളെ എന്ന് വിളിക്കാൻ കാരണം? എന്താ ഇവരുടെ അത്ര ഭാഗ്യം? ആ കൃഷ്ണന്റെ കാലഘട്ടത്തിൽ ജനിക്കാൻ പറ്റിയില്ലേ? വലിയ ഭാഗ്യം. അക്കാലത്ത് ജനിക്കാൻ പറ്റിയില്ലേ? അക്കാലത്ത് ജനിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. അക്കാലത്ത് ജനിച്ച് മധുരാപുരി മധുരയിലാണെങ്കിലോ ഈ ലീലകൾ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. ആ ഗോകുലത്തിൽ വന്നു പെട്ടുമല്ലോ, ആ ഇടയ കുലത്തിൽ വന്ന് പറമ്പല്ലോ. ഈ വേണുഗാനം കേൾക്കാൻ പറ്റുമല്ലോ, ഈ വേണുഗാനം കേട്ടപ്പോ പോവാൻ തോന്നിയല്ലോ. അതാണ്, ഇതൊക്കെയാണ് മഹാഭാഗ അല്ലയോ മഹാഭാഗ്യവതികളെ പ്രിയം കിം കരവാണിവഹ. നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്?
വ്രതസ്യാനാമയം കച്ചിത്, വ്രതത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, വൃന്ദാവനത്തിൽ വല്ല അസുരന്മാരും വന്നോ, കാട്ടുതീ വന്നോ, മഴ പെയ്തോ, അതൊന്നും വെച്ചതാ അവരെ. കാരണം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ സ്വതവേ ഓടി വരാറ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രമല്ലേ എന്നെ വേണ്ടു എന്നൊരർത്ഥത്തിൽ ചോദിക്കുകയാണ്. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ പതിവ്, സുഖമായിട്ടിരിക്കുമ്പോൾ ആലോചിക്കാറില്ല, ദുഃഖം വരുമ്പോഴാണ് കൃഷ്ണ ഗുരുവാരപ്പ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത്. എന്താ പ്രശ്നം, എന്തുകൊണ്ട് വന്നു ചോദിച്ചു. അവർ തല താഴ്ത്തി. എന്താ മറുപടി പറയേണ്ടത്? അവർ തല താഴ്ത്തി. ഉടനെ ഭഗവാൻ ചോദിക്കുകയാണ്, ഓ ഈ ശരത്കാലത്തെ ഈ പൂർണ്ണചന്ദ്രനെ കാണാൻ വേണ്ടി വന്നതാണോ കാട്ടില്, ഈ ചന്ദ്രന്റെ വെളിച്ചത്തിൽ മനോഹരമായിട്ടുള്ള ഈ യമുനാ നദി കാണാൻ വന്നതാണോ, ഇവിടെയൊക്കെ പൂത്തു നിൽക്കുന്ന പുഷ്പങ്ങൾ കണ്ട് ആസ്വദിക്കാൻ വന്നതാണോ, എന്നാ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ ഭഗവാന്റെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. ഓരോ സ്ഥലങ്ങൾ, മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് മല്ലികപ്പൂവ്, ഇതാണ് ഇന്നപ്പൂവ്, പനിനീർ പൂവ്, ഇങ്ങനെ ഓരോരോ പൂക്കൾ കാണിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോ അവര് കരുതി ഇനി എല്ലാ പൂക്കളും ഭഗവാൻ കാണിച്ചു തരും, ഇവിടെ വൃന്ദാവനം മുഴുവൻ ഭഗവാൻ തങ്ങളുടെ കൂടെ ചുറ്റി സഞ്ചരിച്ച് കാണിച്ചു തരുമെന്ന് കരുതി. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഭഗവാൻ പറയുക, എന്ത് കണ്ടില്ലേ, ദൃഷ്ടം വനം കുസുമിതം, കണ്ടില്ലേ ഗോപസ്ത്രീകളെ, പൂത്തു നിൽക്കുന്ന പുഷ്പങ്ങളും ആ മരങ്ങളും ഈ കാടൊക്കെ കണ്ടില്ലേ, സന്തോഷമായില്ലേ, ഇനി തിരിച്ചു പോകും. രാഗേശ കരരഞ്ജിതം തദ്യാതമാചിരം തദ്യാമ തദ്യാത, പോയിക്കോളൂ, എവിടേക്ക് പോയിക്കോളൂ, വള്ളിക്കൂട്ടിലേക്കാണോ, അല്ലല്ല, ചിരം ഗോഷ്ഠം, വീട്ടിലേക്ക് പോകൂ, നിങ്ങളൊക്കെ വീട്ടിലേക്ക് പോകൂ. കാരണം നിങ്ങൾക്കൊക്കെ ബന്ധുക്കളില്ലേ, ഭർത്താക്കന്മാരില്ലേ, മക്കളില്ലേ, അച്ഛനമ്മമാരില്ലേ, അവരൊക്കെ നോക്കണ്ടേ. മാതരഹ പിതരഹ പുത്ര ഭ്രാതരഹ പതയശ്ചവഹ. അപ്പോ ഭഗവാൻ പരീക്ഷിക്കുകയാണ് ഇവരുടെ മനസ്സ് എവിടെയൊക്കെയാണ് ഒട്ടി നിൽക്കണത് നോക്കുകയാണ് സംഗതി. ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേ നമുക്ക് അതിന്റെ ആ വ്യാപ്തി മനസ്സിലാവുള്ളൂ. മാതരഹ, ഈ കൂട്ടത്തിൽ ചിലർക്ക് അമ്മമാരോടാവും ഇഷ്ടം, നിങ്ങൾക്ക് അമ്മമാരില്ലേ എന്ന് പറഞ്ഞു നോക്കുകയാണ്. ആ ശരിയാ, അമ്മമാരുണ്ട്, ശരിട്ടോ ഭഗവാനെ നാളെ കാണാന്ന് പറഞ്ഞ അവർ കൂവാൻ പോയിക്കോട്ടെ. ആ അമ്മയോടുള്ള ആസക്തി ഉണ്ടോ എന്നറിയാണ്. പിതരഹ, അച്ഛന്മാരില്ലേ നിങ്ങൾക്ക്, ബന്ധുക്കൾ സുഹൃത്തുക്കളില്ലേ, ബന്ധുക്കളില്ലേ, വീടില്ലേ, പശുല്ലേ, നമ്മളോടാണെങ്കിൽ എന്ത് പറയും, ബാങ്ക് ബാലൻസ് ഇല്ലേ, എ ടി എം ഇല്ലേ എന്നൊക്കെ ചോദിക്കും. നമുക്ക് അതിനോടൊക്കെയല്ലേ താല്പര്യമുള്ളൂ. അതൊക്കെ പറയുമ്പോ പിന്നെ സന്യാസിക്കില്ല. ശരിയാണല്ലോ, അതൊക്കെ നോക്കട്ടെ, പിന്നെയാവാ സന്യാസം വരുന്നത്, പിന്നെയാവ ഭഗവാന്റെ കാര്യം. നാമം ജപിക്കല് പിന്നെയാവ, ഇപ്പൊ ജോലി ഉണ്ട്, പെൻഷൻ പറ്റിയിട്ടാവാ, പെൻഷൻ പറ്റിയിട്ടോ സകല കമ്മിറ്റിയിലും ഉണ്ടാവും, പിന്നെ നാമജപം നടക്കില്ല, ഭജിക്കാൻ സമയമില്ല. പലരും ഉണ്ട് ഒരാവൃത്തി ഭാഗവതം വായിക്കണമെന്ന് കരുതണം, വർഷങ്ങൾ കഴിഞ്ഞു ഇതുവരെയും സാധിച്ചിട്ടില്ല. കാരണം ഓരോ തിരക്ക് വരികയാണ്, എന്ത് പറയാൻ പറ്റും. അപ്പൊ അതാണ് സംഗതി. അപ്പൊ അതുകൊണ്ട് ചിലത് പറഞ്ഞു നോക്കുക ഭഗവാൻ, അങ്ങനെ പോവാണിച്ച പോട്ടെ എന്നുള്ള മട്ടിൽ ഭഗവാൻ പലതും പറഞ്ഞു നോക്കി, ബന്ധുക്കളെ കാര്യം പറഞ്ഞു നോക്കി, പലതും പറഞ്ഞു നോക്കി, അവർ പോണില്ല. അവിടെ വെച്ച് ഭഗവാൻ ധർമ്മം ഉപദേശിച്ചു. എന്ത്? ഭർത്തൃ ശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മോ ഹ്യമായയാ തത് ബന്ധൂനാം ച കല്യാണ്യാം പ്രജാനാം ചാനുപോഷണം. ഒന്ന് ഞാൻ പറയട്ടെ ഗോപസ്ത്രീകളെ, ഇവിടെ സ്ത്രീകളുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ നിശ്ചയണ്ടോ, കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ, അവരുടെ ഏറ്റവും വലിയ ധർമ്മം ഭർത്താവിനെ നോക്കല, നോക്കുക പറഞ്ഞാൽ കണ്ണുരുട്ടി നോക്കി പഠിപ്പിക്കുക, അതല്ല, പിന്നെയോ അവരെ ശുശ്രൂഷിക്കുക, അവർ പറയണത് കേൾക്കുക, ഇഷ്ടത്തോടെ കേൾക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അവരെ മാത്രം നോക്കിയാൽ പോരാ, പിന്നെയോ അച്ഛനമ്മമാരെ, അവരുടെ അച്ഛനമ്മമാരെ, ഭർത്താവിന്റെ അച്ഛനമ്മമാരെയും തത് ബന്ധൂനാം ച കല്യാണ്യാം. മനോഹരമായിട്ടുള്ള ഉപദേശമാണ്. ഇതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത. ഇതിലെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്ക് ബ്രഹ്മാനുഭൂതി, മുക്തി കിട്ടും. സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മുക്തി കിട്ടും. അതല്ല, സ്ഥൂലമായിട്ട് ഈ വരികളിലൂടെ മാത്രം സഞ്ചരിക്കുകയാണെങ്കിലോ കുടുംബത്തെ സമാധാനമായിട്ട് കഴിയുക, അതിനുള്ള വകയുണ്ട്. എങ്ങനെ അവിടെ പെരുമാറണം എന്നുള്ളത് കാണിച്ചു തരികയാണ്. അപ്പൊ അതുകൊണ്ട് ഭർത്താവിനെ ശുശ്രൂഷിക്കൽ തന്നെയാണ് ഈശ്വര പൂജ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. തിരിച്ചു അർത്ഥണ്ടേ, ഇവിടെ സ്ത്രീകളോടായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്ന്. പുരുഷന്മാരോടാണെങ്കിലോ പത്നിയെ ശുശ്രൂഷിക്കുക, പത്നിയെ മഹാലക്ഷ്മിയായിട്ട് കണ്ട് പൂജിക്കുക, അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, ധാർമ്മികമായിട്ട് കഴിയുക, ഇതന്നെയാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയും. അപ്പം ഭഗവാൻ ഇവരുടെ ധർമ്മനിഷ്ഠ, ഇവർക്ക് എത്ര കണ്ട് ധർമ്മം, ധർമ്മത്തിനോട് ശ്രദ്ധ ഉണ്ട് എന്നറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ധർമ്മത്തിനോട് ആസക്തി ഉണ്ടോ? അതുമില്ല. ധർമാധർമ്മ ചിന്ത പോലും വിട്ടിട്ടുണ്ട്. അതാണ് ആ പരമകാഷ്ഠ, അതിൻ്റെ ആ ഉയർന്ന തലം അതാണ്. ധർമാധർമ്മ ചിന്ത പോലും ഇല്ല, അതും പോയി. ഭഗവാൻ മാത്രം എന്നുള്ള ഭാവം അതുണ്ടോ നോക്കുകയാണ് ഭഗവാൻ. ഇത്രയും കേട്ടു ഭഗവാൻ, പിന്നെയും പറഞ്ഞു, അതുകൊണ്ട് ചെല്ലു ശ്രവണാത്, എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണം എന്നില്ല. ഉപസ്ത്രീകളെ ഞാൻ പറയട്ടെ, ശ്രവണാത് കേട്ടാൽ മതി, എൻ്റെ കഥകൾ കേട്ടാൽ മതി, നമുക്കുള്ള ഉപദേശമാണ്. ഭഗവാനെ കാണണം എന്നില്ല, അതിനേക്കാൾ വലിയ ഫലമാണ് കേൾക്കുക പറഞ്ഞാൽ. ഈ ഭാഗവതം കേൾക്കാൻ പറ്റുക, ഇത് വലിയ ഭാഗ്യമാണ്. ശ്രവണാത് ദർശനാത് ധ്യാനാത്, ഇനി ഭഗവാനെ ധ്യാനിക്കാൻ സാധിച്ചാൽ, കണ്ണടച്ച ഭഗവാന്റെ രൂപം ഹൃദയത്തിൽ തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്, അത് മതി.
മയി ഭാവോനു കീർത്തനാത് എന്നെ മനസ്സിൽ കണ്ടും കൊണ്ട് പാടാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണ്. ന തഥാ സന്നികർഷേണ അത്ര മഹത്വമില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നുണ്ട് എന്നാണ്. എന്താണ് ധ്യാനിക്കുന്ന ഭഗവാന്റെ കീർത്തനം പാടുന്ന അത്ര കേമത്തല്ല എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നുണ്ട്. എൻ്റെ അടുത്തിരുന്നിട്ട് കാര്യമില്ല, ഹൃദയം എന്നിൽ വെക്കണം, അതാണ് പ്രധാനം. എൻ്റെ അടുത്തിരുന്നിട്ടും ഭഗവാന്റെ അടുത്തിരുന്ന് എത്ര പേരുണ്ട് യോഗ്യന്മാര് കേമന്മാര്, അവർക്കൊക്കെ മുക്തി കിട്ടിയോ? ഭഗവാനെ ചീത്ത വിളിക്കലുണ്ടായത് ശിശുപാലനൊക്കെ അക്കാലത്തുകൊണ്ട് പലരും എല്ലാവർക്കും ഭഗവാന്റെ കൂടെ ചേർന്നവർക്കൊക്കെ മുക്തി കിട്ടുന്നുണ്ടായില്ല, അവരുടെ ഹൃദയം മുഴുവൻ ശുദ്ധാവ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഭഗവാന് ഹൃദയം വെക്കാൻ സാധിക്കുന്നുണ്ടോ? അതാണ് യോഗ്യത, അതാണ് കേമത്വം. അതുകൊണ്ട് നിങ്ങൾ എന്നെ ധ്യാനിച്ചോളൂ, വീട്ടിൽ പോയിരുന്നോളൂ, അവിടുന്ന് ധ്യാനിച്ചോളൂ, അതല്ലെങ്കിൽ കീർത്തനം പാടിക്കോളൂ. അവർ പറഞ്ഞു ധ്യാനിക്കാനുള്ള പ്രാപ്തി ഒന്നും ഞങ്ങൾക്കില്ല. പിന്നെ പറ്റുന്ന കാര്യം അങ്ങ് പറഞ്ഞല്ലോ കീർത്തനം, അതാലോചിക്കാം. കുറച്ച് പാടണ കൂട്ടരാണ്, അതുകൊണ്ട് പാടാം എന്ന് കരുതി അവരിതാ പാടുകയാണ്. അതാണ് പ്രണയഗീതം. ഭാഗവതത്തിൽ കുറെ ഗീതങ്ങളുണ്ട്, പ്രണയഗീതം, യുഗളഗീതം, ഭ്രമരഗീതം, വേണുഗീതം, ഇങ്ങനെ കുറച്ച് ഗീതങ്ങളുണ്ട്. അതിലൊരു ഗീതമാണെന്ത് പ്രണയഗീതം. അവർ പറയാണ് ഗോപ്യ ഊജുഹു മൈവം വിഭോർഹതി ഭവാൻ ഗതിതും നൃശംസം സന്ത്യജ്യ സർവവിഷയാം സ്തവ പാദമൂലം ഭക്താ ഭജസ്വ ദുരവഗ്രഹമാത്യജാസ്മാൻ ദേവോ യഥാദി പുരുഷോ ഭജത്തെ മുമുക്ഷൂൻ മൈവം വിഭോർഹതി. ഈ ഗീതം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഓരോ ശ്ലോകത്തിലും അവരുടെ ആ പക്വത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ഈ ഒരു ഭക്തന്റെ ലക്ഷണം എന്തെന്ന് കാണിച്ചു തരികയാണ്. അവരുടെ ആ നിഷ്ഠ, ഭക്തി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഓരോ ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചാൽ. അവർ പറയാണ് മൈവം വിഭോർഹതി ഭവാൻ ഗതിത്വം നൃശംസം. ഭഗവാനെ അങ്ങനെ പറയരുതേ, അങ്ങ് പോവാൻ വേണ്ടി പറയരുതേ, അത് അങ്ങക്ക് ചേരണില്ല. അങ്ങയുടെ ഈ കോമളമായ മുഖത്തിന്, ഈ പുഞ്ചിരിച്ചും കൊണ്ടുള്ള മുഖത്തിന് ചേരാത്ത വാക്കാ അങ്ങ് പറഞ്ഞത്. അങ്ങ് ധർമ്മത്തെ ഉപദേശിച്ചു, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, ഞങ്ങൾക്ക് അത് അമൃതമാണ്, അങ്ങ് പറയൂ, ഇനി ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ അങ്ങ് പ്രതിയാത എന്ന് പറയുന്നുണ്ടല്ലോ, അത് വേണ്ട. തിരിച്ചു പോയിക്കോളൂ പറയുന്നുണ്ടല്ലോ, അത് വേണ്ട. ഞങ്ങൾ പോവാനല്ല വന്നത്, അതങ്ങ് നിർത്തു. സന്ധ്യജ്യ സർവ വിഷയാനിസ്തവ പാദമൂലം. ഞങ്ങൾ എല്ലാ വിഷയങ്ങളും ത്യജിച്ചു വരികയാണ്. അവര് ശ്രദ്ധിക്കണേ, ത്യാഗികളാണ്. അവരിനെ തിരിച്ചു പോകണമെന്നുള്ള വിചാരത്തിലല്ല വന്നത്. ഒരു ഭോഗവും അവർക്ക് താല്പര്യമില്ല. സന്ധ്യജ്യ, അതാണ് വൈരാഗ്യത്തെ കാണിക്കണം ആ പദം. സന്ധ്യജ്യ സർവ വിഷയാൻ തവ പാദമൂലം. എല്ലാ വിഷയങ്ങളും താ ഞങ്ങൾ അങ്ങയുടെ ആ കാൽക്കൽ സമർപ്പിക്കുകയാണ്. വിട്ടു, ഇനി ഭർത്താവും ഇല്ല, മക്കളും ഇല്ല, ജോലിയും ഇല്ല, ഒരു സംഗതിയില്ല. ഭക്താ ഭജസ്വദുരവഗ്രഹമാത്യജാസ്മാൻ, ഭക്തകളായ ഞങ്ങളെ അങ്ങ് ത്യജിക്കരുതേ, വിടിയരുതേ എന്ന് പറഞ്ഞ് അവരിതാ ഭഗവാനെ ആശ്രയിക്കുന്നു. അതാണ് ഗോപസ്ത്രീകളുടെ ആ ആശ്രയമാണ് കാണിക്കുന്നത്. അങ്ങ് പറഞ്ഞല്ലോ, യത് പത്യപത്യ സുഹൃദാമനുവൃത്തിരംഗ സ്ത്രീണാം സ്വധർമ്മ ഇതി ധർമ്മവിദ ത്വയോക്തം. അങ്ങ് കേമായിട്ട് പ്രസംഗിച്ചുവല്ലോ, ധർമ്മപ്രഭാഷണ പരമ്പര ഉണ്ടായല്ലോ. ഇപ്പോ ഭർത്താവിനെ ശുശ്രൂഷിക്കലാണ് പത്നിയുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന്. ശരിയാണ്, ഞങ്ങളല്ല പറയണില്ലല്ലോ, അതാണ് ഏറ്റവും വലിയ ധർമ്മം. ശരി തന്നെയാണ്. അതൊക്കെ എന്തിനാണ്? അതാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ വഴിയാണ്. എന്താണ് ധർമ്മം? വഴി. ലക്ഷ്യം എന്താണ്? അത് ഭഗവാനാണ്. ഭഗവാനെ കിട്ടാനുള്ള വഴിയാണ് ധർമ്മം. ഭാഗവതം തുടങ്ങണത് തന്നെ അങ്ങനെയല്ലേ, സത്യം പരം ധീമഹി. ലക്ഷ്യം സത്യമാണ്, അതിലേക്കുള്ള വഴിയാണെന്ത്? ധർമ്മ പ്രോജ്ജിത കൈതവഹ, ധർമ്മം. അപ്പൊ ഈ ഭർത്താവിനെ ശുശ്രൂഷിക്കണതും ഈ അച്ഛനെ അമ്മയെ നോക്കണതും ഈ ധർമാനുഷ്ഠാനൊക്കെ എന്തിനു ചോദിച്ചാൽ മോക്ഷത്തിലേക്ക് എത്താനുള്ള വഴിയാണ്. ആ വഴി മാത്രമായിട്ട് കണക്കാക്കണ്ടോ? ലക്ഷ്യത്തിലെത്തിയാൽ വഴി ഒഴിവാക്കണം, വേണ്ടേ? സാധനം സാധ്യം ഇങ്ങനെ രണ്ടുണ്ട്. സാധ്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. ഇപ്പൊ ഗുരുവായൂർ പോണം, ലൗകികമായിട്ടൊരു ഉദാഹരണം എടുക്കുക, ഗുരുവായൂരപ്പനെ തൊഴണം, അതാണ് ലക്ഷ്യം, അതാണ് സാധ്യം. അതിനുള്ള സാധനമാണ് ബസ്. ഇവിടുന്ന് ഇറങ്ങി ബസ്സിൽ കയറിയിരുന്നു, ഗുരുവായൂർ ബസ്സിൽ കയറിയിരുന്നു, അത് ഗുരുവായൂർ എത്തിയ ഇറങ്ങുക, തൊഴുക, അതാണ് ലക്ഷ്യം. സാധ്യം ഗുരുവായൂരപ്പനെ തൊഴുക എന്നുള്ളതാണ്. സാധനം ഗുരുവായൂർ ബസ്സാണ്. ആ സാധനം എത്ര വരെ വേണ്ടു? ഗുരുവായൂർ എത്തണ വരെ വേണ്ടു. ഗുരുവായൂരിൽ എത്തിക്കഴിഞ്ഞാൽ ഇറങ്ങണം, വേണ്ടേ? ഗുരുവായൂർ എത്തിയിട്ട് ഇറങ്ങാണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും? ഇത്രയും ദൂരം എന്നെ കൊണ്ടുവന്ന ബസ്സാണ്, ഞാൻ ബസ്സിലിരിക്കുക, നല്ല ബസ്, പാവം ബസ്, എന്നെ അത്ര സഹായിച്ചില്ലേ, ഈ ബസ് വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ ബസ് കയറാനല്ല കയറിയത്, പിന്നെ ഗുരുവായൂരപ്പനെ തൊഴാനാണ് ബസ് കയറിയത്. ഇതുപോലെ നമ്മളിവിടെ ധർമ്മം അനുഷ്ഠിക്കുന്നത് ധർമ്മം അനുഷ്ഠിച്ചും കൊണ്ട് കാലാകാലം കഴിയാനല്ല, ധർമാനുഷ്ഠാനത്തിലൂടെ ഭഗവാനിലെത്താനാണ്. തോണിയിൽ കയറണത് അക്കരയ്ക്ക് എത്താനാ? തോണി കയറാൻ മോഹിച്ച് കയറുകയല്ല, അക്കരെ എത്താൻ വേണ്ടി കയറുകയാണ്. അക്കരെ എത്തിയ തോണി നിന്ന് ഇറങ്ങണം. അക്കരെ എത്തിയിട്ടും തോണി കേമം ഇഷ്ടമായി എന്ന് പറഞ്ഞിരുന്നാ ബുദ്ധിമുട്ടാണ്.
ധർമാനുഷ്ഠാനവും അതിൽ അമിതമായിട്ട് ആസക്തി ഉണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാ. ലക്ഷ്യം എന്താണ്? ഭഗവാനാണ്. അതുകൊണ്ടല്ലേ ഭഗവാൻ പറഞ്ഞതെന്ത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഒട്ടും വിഷമിക്കേണ്ട, എന്ത് ചെയ്യ, എല്ലാ ധർമ്മങ്ങളും ഇതാ പടങ്ങട്ട് സമർപ്പിച്ചോളൂ, പരിത്യജ്യ ത്യജിച്ചോളൂ. അത് ത്യജിക്കുക, എന്നിട്ട് ഭഗവാനെ ആശ്രയിക്കാണ്ടിരിക്കുക, അത് അപകടമാണ്. ത്യജിച്ചിട്ട് ഭഗവാനെ ആശ്രയിക്കണം. ആ നാമരൂപങ്ങളൊക്കെ വിട്ട് ഭഗവാനെ ആശ്രയിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ആദ്യമേ പറയരുത് കേട്ടോ. അതുകൊണ്ടാണ് ഗീതയിൽ ആദ്യം അത് പറഞ്ഞിട്ടില്ല, ഏറ്റവും അവസാനേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം അത് പറഞ്ഞാൽ വളവന്മാർ എന്ത് ചെയ്യും? നമ്മളെ സാമർത്ഥ്യക്കാരല്ലേ, ധർമ്മം അനുഷ്ഠിക്കാണ്ടിരിക്കാനുള്ള ഒരു ഒരു വക കിട്ടി. ആ ശ്ലോകം ചൊല്ലും, പിന്നെ ഭാര്യയെ നോക്കില്ല, ഭർത്താവിനെ നോക്കില്ല, ജോലിക്കും പോകില്ല, അങ്ങനെ നടക്കും. അതുകൊണ്ട് അത് വേണ്ട, തുടക്കമൊക്കെ വേണം, ധർമാനുഷ്ഠാനം വേണം, ഹൃദയം ശുദ്ധമാവാൻ കർമ്മങ്ങളൊക്കെ വൃത്തിയിൽ അനുഷ്ഠിക്കണം, അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. അങ്ങനെ കുറച്ചു കാലം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കർമ്മങ്ങൾ വിട്ടുപോവും. വിട്ടുപോകുമ്പോൾ വിട്ടുപോട്ടെ, അതിന് പിന്നെയും പിടിച്ചു വെക്കാൻ പുറപ്പെടണ്ട. കഷണ്ടിക്കാരന്റെ മുടി കൊഴിയണത് പോലെ എന്നാണ് രാമകൃഷ്ണദേവൻ പറയുക. കർമ്മങ്ങൾ വിട്ടുപോകും, അങ്ങനെയാണ്. കഷണ്ടിക്കാരന്റെ മുടി കൊഴിയണത് നമ്മൾ അറിയില്ല, അങ്ങനെ കൊഴിഞ്ഞങ്ങോട്ട് പോകും, അത്രയേ ഉള്ളൂ. അത് പോട്ടെ, കുഴപ്പമില്ല. അതുപോലെ കർമ്മങ്ങൾ നമ്മളെ വിട്ടുപോയിക്കോളും, അതിനെ പിന്നെ പിടിച്ചു വെക്കണ്ട. ഇവരിപ്പത് അങ്ങനെയാണ് ഉപേക്ഷിച്ചത്, അവർ മനഃപൂർവ്വം പിടിച്ച് ബലമായിട്ട് ഉപേക്ഷിച്ചതല്ല ഭർത്താവിനെയും കുട്ടികളെന്നും, അതങ്ങ് വിട്ടുപോയി. അങ്ങ് ഞങ്ങൾക്ക് പ്രധാനം എന്ന് വന്നപ്പോ അതൊക്കെ ഞങ്ങളെ വിട്ടങ്ങട്ട് പോയി അവനുണ്ടായത്. ഇവിടെയാണ് പല തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാവുന്ന വിഷയം. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് വിശദീകരിക്കുന്നേ ഉള്ളൂ. ഏതുപോലെ ചോദിച്ചാൽ സന്യാസം തന്നെ കണക്കാക്കിക്കോളൂ. ചിലപ്പോൾ ചിലർ സന്യാസിമാരെ പറ്റി പറയാറുണ്ട്, കാരണം കണ്ടില്ലേ, കണ്ണ് ചോരലാത്ത മനുഷ്യൻ, അച്ഛനും അമ്മയൊക്കെ ഉണ്ടേ, ഒക്കെ ഒഴിവാക്കി പോയില്ലേ, ഭർത്താവ് അല്ലെ ഭാര്യ ഉണ്ട്, കുട്ടിയുണ്ട്, ഒഴിവാക്കി പോയില്ലേ. ബുദ്ധനെ പോലും പറയണവരില്ലേ, ചെറുപ്പക്കാരിയായിട്ടുള്ള ഭാര്യ, സുന്ദരനായിട്ടുള്ള മകൻ എങ്ങനെ ഉപേക്ഷിച്ചു, എങ്ങനെ ഉപേക്ഷിച്ചു? ബുദ്ധ മോശക്കാരനാണോ? അല്ലല്ല, അതൊന്നും നിത്യമല്ല എന്ന് ഉറപ്പായി, അതുകൊണ്ട് ഉപേക്ഷിച്ചു. നിത്യനായിട്ടുള്ളത് ഭഗവാൻ മാത്രം എന്ന് ബോധ്യമായി അതോടുകൂടി ഉപേക്ഷിക്കുകയാണ്. ബോധം വന്നു, അതാണ്, അപ്പോഴാണ് ബുദ്ധനായത്. ഇതുപോലെ ബോധം വന്നാൽ സന്യസിക്കുകയാണ്. പ്രധാനം ഭഗവാനെന്ന് മനസ്സിലാക്കുന്നു. ഈ ഭാര്യയിലും കുട്ടിയിലും അല്ലെങ്കിൽ ഭർത്താവിലും ഒക്കെ ഉള്ളത് ആ ഭഗവാനാണെന്ന് അറിയുന്നു. അതുകൊണ്ടല്ലേ മാതൃദേവോഭവ ഉപനിഷത്ത് അങ്ങനെയല്ലേ പറയാ, അമ്മയ്ക്ക് നമസ്കാരം എന്നല്ല, അമ്മയിലിരിക്കുന്ന ഭഗവാന് നമസ്കാരം, അച്ഛനായിട്ടിരിക്കുന്ന ഭഗവാന് നമസ്കാരം, പിതൃദേവോഭവ, ആചാര്യ ദേവോഭവ, അതിഥി ദേവോഭവ, ഒക്കെയും ഈശ്വരനെ ചേർക്കുകയാണ്. ഈശ്വരനാണ്, ഈശ്വരനുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ചൈതന്യമായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ജഡം, ജഡത്തെ ആര് സേവിക്കും? അത് കൊണ്ടുപോയി കത്തിക്കുന്നല്ലാതെ സേവിക്കില്ല, അതിൽ ഈശ്വരനുള്ളത് കൊണ്ടാണ്. അപ്പം ആരെയാ വാസ്തവം പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നത്? ജഡത്തെയാണോ ചൈതന്യത്തെയാണോ? ചൈതന്യം ഈശ്വരനാണ്, കൃഷ്ണനാണ്. അല്ലെങ്കിൽ ശിവനാണ്. ശിവത്തെയാണോ ശവത്തെയാണോ സ്നേഹിക്കുന്നത്? ശിവനെയാണ്. ആ ശിവനില്ലെങ്കിൽ ശവായി, ശവാണെങ്കിൽ പിന്നെ സ്നേഹിക്കൊന്നുമില്ല, അത് കൊണ്ടുപോയി കത്തിക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ വാസ്തവം പറഞ്ഞാൽ ഭർത്താവിലൂടെയും ഭാര്യയിലൂടെയും മക്കളിലൂടെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നത് ആരെയാ? ഭാര്യയല്ല, ഭാര്യയിലുള്ള ഭഗവാനെയാണ് സ്നേഹിക്കുന്നത്. കുട്ടിയല്ല സ്നേഹിക്കുന്നത്, കുട്ടിയിലുള്ള ഭഗവാനെയാണ് സ്നേഹിക്കുന്നത്. അപ്പൊ സ്നേഹിക്കുന്നത് ഭഗവാനെ തന്നെയാണ്. അത് പ്രത്യക്ഷമായിട്ട് അനുഭവിക്കാൻ സാധിച്ചാൽ പിന്നെ അത് വിട്ടുകൂടെ, ഇതൊക്കെ ഡമ്മി. ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ ഡമ്മികളാണ്, അതൊക്കെ പ്രതിബിംബങ്ങളാണ്. നമ്മളിപ്പം വിഗ്രഹം വെച്ച് പൂജിക്കുന്നുണ്ടല്ലോ, എത്ര വരെ? ഗുരുവായൂരപ്പനെ ശരിക്കും കാണാത്തത് വരെയാണ്. ഗുരുവായൂരപ്പനെ നേരിൽ മുന്നിൽ കണ്ടുവോ, ഇതൊക്കെ തട്ടി മാറ്റി പോയി നമസ്കരിക്കും, സംശയമില്ല. അത് കിട്ടുന്നത് വരെ ഇതൊക്കെ ആവശ്യമാണ്. ചിലപ്പോൾ ചില ഫോട്ടോ വേണ്ടി വരും, അത് പേപ്പറാണ്, ഫോട്ടോ അല്ലേ പേപ്പറല്ലേ, ഭഗവാനല്ലല്ലോ. അല്ല, പക്ഷെ നമ്മൾ കാണുന്നത് അതിൽ ഭഗവാനെയാണ്. അത് ആവശ്യമാണ്. എത്ര വരെ ഭഗവാനെ കാണുന്നവരാവശ്യമാണ്. കണ്ടു കഴിഞ്ഞാലോ പിന്നെ ഒഴിവാക്കാം. അത് കാണുന്നവരെ ഈ ഫോട്ടോയെ പൂജിക്കുന്നത് എന്റെ ധർമ്മമാണ്. എന്താണ് അതെന്റെ ധർമ്മമാണ്, ഇതെന്റെ വഴിയാണ്, ഭഗവാനെ കിട്ടാനുള്ള വഴിയാണ് ഈ ഫോട്ടോയെ പൂജിക്കുന്നത്, ചിത്രത്തെ പൂജിക്കുന്നത്. പക്ഷേ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ധർമ്മം ഉപേക്ഷിക്കാനും ഞാൻ തയ്യാറാവണം. അതാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. ആ ഭഗവാന്റെ മുന്നിൽ തെല്ലാം അപ്രസക്തമാവുന്നു. ഏതുപോലെ? മനോഹരമായ വേറൊരു ഉദാഹരണം. ഏതുപോലെ ചോദിച്ചാൽ നടുക്കടലിൽ പെട്ടു നമ്മളൊക്കെ. ഒന്നാലോചിച്ച് നോക്കൂ, നടുക്കടലിൽ പെട്ടാന്തായിരിക്കും അവസ്ഥ. മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്ക് പൊങ്ങും ഇടയ്ക്ക് മുങ്ങും, ആകെ ക്ലേശം. നല്ല അത്യാർത്ഥിയുള്ള കൂട്ടത്തിലുമാണ്, പണം ധാരാളം വേണമെന്ന് മോഹുള്ള ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തോണി അങ്ങനെ വരുന്നു. നമ്മൾ കണ്ടു ആ തോണിയിൽ ഒരാളിങ്ങനെ വരുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഒരു വലിയൊരു പെട്ടിയുണ്ട്, ധാരാളം കാശ് അതിലുണ്ട്. അദ്ദേഹം നമ്മളെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, ആ കാശ് വലിയ മോഹുള്ള ആളല്ലേ? അതെ, മോഹുള്ള ആൾ തന്നെയാണ്. എന്നാ അങ്ങനെയാണെങ്കിൽ ഒരു കോടി ഉറുപ്പ് ഉണ്ട്, അത് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുമോ? നമ്മൾ എവിടെ ഇരിക്കുന്നത്? നടുക്കടലിലാണ്, മുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് എന്തിന് കാശ്? അപ്പൊ നമ്മൾ എന്താവും പറയാ? അത്രയുള്ള ചോദ്യം, എന്തായിരിക്കും പറയാ?
കാശ് മോഹൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ ഇപ്പൊ താൻ ആ കയ്യങ്ങട്ട് നീട്ടു, എന്നെ ഒന്ന് പിടിച്ച് കരക്ക് കയറ്റു അല്ലെ, ആ തോണിക്ക് കയറ്റു എന്നല്ലേ നമ്മൾ പറയാ. അത് കാശിനോട് മോഹല്ലേട്ടാണോ? അല്ലേ അല്ല. ആ കാശിനേക്കാൾ പ്രധാനം ഇപ്പോ ജീവനാണ് എന്നതുകൊണ്ട്, ആ ജീവന്റെ മുന്നിൽ, ആ പ്രാണന്റെ മുന്നിൽ കാശ് അപ്രസക്തമായി മാറി. എന്തായി? അത് അപ്രസക്തമായി മാറി. ഇതുപോലെ ആ സച്ചിദാനന്ദ ബ്രഹ്മത്തിന്റെ മുന്നിൽ, ആ ഭഗവാന്റെ മുന്നിൽ ഭാര്യ അപ്രസക്തമായി മാറി, കുട്ടികൾ അപ്രസക്തമായി മാറി. ഭക്തന്മാരുടെ കഥ നോക്കൂ, ത്യാഗരാജ സ്വാമികളുടെ കഥ നോക്കൂ, ഇനി ഏത് ഭക്തന്മാരുടെ കഥ നോക്കൂ. കുടുംബത്തിനോടൊന്നും അവർക്ക് വലിയ സ്നേഹമില്ല, നമ്മൾ വിചാരിക്കും സ്നേഹമില്ല, അത് അതൊക്കെ അപ്രസക്തമായിട്ട് മാറുകയാണ്. ലക്ഷ്യം ഭഗവാൻ എന്നറിഞ്ഞു, ഞാനും അവരൊക്കെ ഭഗവാന്റെ മക്കൾ, അവരുടെ കാര്യം ഭഗവാൻ നോക്കിക്കോളും, എന്റെ കാര്യം നോക്കുന്നത് പോലെ അവരുടെ കാര്യം നോക്കിക്കോളും. ഈ ഒരു സമർപ്പണമാണ് അവിടെ. പക്ഷെ കാണുന്ന നമ്മൾ ലൗകികരെ തെറ്റിദ്ധരിക്കുന്നു മാത്രം. അപ്പൊ അതാണ് ഇവിടെയും വർണ്ണിക്കുന്നത്. ഇപ്പൊ ധർമാനുഷ്ഠാനമൊക്കെ ആവശ്യമാണ്, എവിടെ വരെ? ഉയരുന്നത് വരെ. ഉയർന്നു കഴിഞ്ഞാലോ പിന്നെ ധർമ്മത്തെ ഒഴിവാക്കണം. മനോഹരമായിട്ടൊരു ഉദാഹരണം ചിന്മയാനന്ദ സ്വാമി പറയും, പോൾ വാൾട്ട് പോലെ എന്നാണ്. ഒരു ഗെയിം ഒളിമ്പിക്സിലൊക്കെ കാണാം നമുക്ക്, വലിയൊരു വടി, അത് പിടിച്ച് ഓടി വന്ന് കുത്തി അങ്ങോട്ട് പൊന്തും. പൊന്തിക്കഴിഞ്ഞാലോ വിലങ്ങനൊരു വടി വെച്ചിട്ടുണ്ടാവും, ഈ കുത്തി പൊന്തിയ വടി വിട്ടിട്ട് അങ്ങോട്ട് ചാടും. ഈ വടി വിട്ടാലേ അങ്ങോട്ട് ചാടാൻ പറ്റുള്ളൂ. കണ്ടിട്ടില്ലേ അങ്ങനെ ഒരു കളി കാണാം? വലിയൊരു വടി, അത് പിടിച്ച് ഓടി വരാം. അതിനാണ് പോൾ എന്ന് പറയാം. ആ വടിക്ക് പറയുന്ന പേരാണ് പോൾ. അതെടുത്ത് കുത്തി ഒരു ഒറ്റ പൊന്തല. പൊന്തിക്കഴിഞ്ഞാലോ അപ്പുറത്തേക്ക് ചാടണമെങ്കിൽ ഈ വടി വിട്ടേ പറ്റൂ. ഈ വടി ഞാൻ വിടില്ല, എന്നെ പൊന്താൻ സഹായിച്ചതാണെന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഇങ്ങോട്ടെ മുഴുവൻ തോറ്റുപോകും. ജയിക്കണോ ആ വടി വിട്ടുകൂടാ. എന്നാൽ ആദ്യം ആ വടി ഇല്ലാണ്ട് വന്നാലോ പൊന്താൻ സാധിക്കില്ല. ആ വടി ഇല്ലാണ്ട് ഓടി വന്നാൽ പൊന്താൻ സാധിക്കില്ല. അതുകൊണ്ട് ആ വടിയാണ് ധർമ്മം, അത് കൂടെ കൊണ്ട് നടക്കുക. നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ അത് ഭഗവാൻ അറിയും, നമുക്കറിയില്ല കേട്ടോ ഉയർന്നു ഇല്ലയൊന്നും. അത് അറിഞ്ഞാൽ ഭഗവാൻ ആ ധർമ്മത്തെ അങ്ങോട്ട് ഒഴിവാക്കും, അങ്ങോട്ട് പോകുന്നുള്ളൂ, ഞാൻ കൈപിടിക്കാം എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകണം. ആകെ ആശ്രയമായിട്ടുള്ളതാണ് ഒന്ന്. നമ്മൾ മരത്തിന്റെ മുകളിൽ കുടുങ്ങിയെന്ന് വിചാരിച്ചോളൂ, ഒരു കൊമ്പ് മാത്രം പിടിച്ച് നിൽക്കുകയാണ്, താഴത്തേക്ക് വിടാൻ പുറപ്പെടുകയാണ്. അത് പിടിച്ചു നിന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ കൈ കുഴയും, വീഴും ഉറപ്പാ. അപ്പോഴാണ് അച്ഛൻ താഴെ നിന്നിട്ട് പറയാണ്, കുട്ടാ ചാടിക്കോളൂ, അച്ഛൻ്റെ ഇവിടെ പിടിക്കാം. ആ ഇപ്പം പിടിയായിട്ട് നിൽക്കണ, ആ പിടിവള്ളിയായിട്ട് നിൽക്കണ ആ മരക്കൊമ്പ് വിട്ടോളൂ, അച്ഛൻ്റെ ഇവിടെ പിടിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പിടിച്ചു നിൽക്കണ ആ മരക്കൊമ്പ് അല്ലെങ്കിൽ ധർമ്മം അത് വിടില്ലേ? കാരണം വിശ്വാസമുണ്ട്, അച്ഛൻ പിടിക്കുന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ സർവധർമാൻ പരിത്യജ്യ വിടും, ആ അച്ഛൻ പിടിച്ചോളും. ആ അച്ഛൻ്റെ വിശ്വാസം ഇല്ലെങ്കിലോ വിടൂല്ല. അപ്പൊ ആ വിശ്വാസം ഉണ്ടാവണത് വരെ മുറുക്കി പിടിച്ചോളൂ. ധർമാനുഷ്ഠാനം ആയിക്കോട്ടെ, ലേശം ലേശം വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ആ ഭഗവാന്റെ നാമം ജപിക്കുക, കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ഈശ്വര പ്രീതിക്കായും കൊണ്ട് ചെയ്യുക. എന്ത് കർമ്മവും, പല്ല് തേക്കലും കുളിക്കലും ജപിക്കലും ഓഫീസിൽ പോകലും ഒക്കെ ഭഗവാൻ സന്തോഷിക്കണം എന്നുള്ള ഭാവത്തിൽ ചെയ്ത് ചെയ്ത് വരുമ്പോൾ വിശ്വാസമാവും, എന്തും വിടാൻ തയ്യാറാവും. എന്നല്ലെങ്കിൽ നാളെ വിട്ടേ പറ്റൂ. നമ്മൾ അതിനെ വിട്ടിട്ടില്ലെങ്കിൽ അത് നമ്മളെ വിട്ടുപോകും, അത് കുറച്ചുകൂടി ക്ഷീണമാവും. അതുകൊണ്ട് വിടാൻ തയ്യാറാവുക. അതാണ് ഗോപസ്ത്രീകൾ ഇവിടെ പറയുന്നത്, ഞങ്ങളൊക്കെ വിട്ടുവരികയാണ്. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യൂ, അങ്ങ് അങ്ങയുടെ ഉപദേശം അങ്ങയുടെ കയ്യിൽ വെച്ചോളൂ, ഞങ്ങൾക്ക് മനസ്സിലായി, അങ്ങ് പരീക്ഷിക്കല്ലേ, ഞങ്ങൾ പോവാൻ തയ്യാറല്ല. നിത്യപ്രിയേ പതിസുതാദിഭിരാർത്ഥിതൈഹിക്കും, ഞങ്ങൾക്കറിയാം അങ്ങാണ് നിത്യപ്രിയൻ, അങ്ങാണ് ജഗത്പതി. ആ ജഗത്പതിയുടെ മുന്നിൽ ഈ പതിയൊക്കെ വെറും ഡമ്മി ആണ്. ജഗത്പതി വന്നാൽ ഈ ഭർത്താവിനെ ഒഴിവാക്കാം. എല്ലാവരുടെയും ഭർത്താവ് ഭഗവാൻ, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഭർത്താവ് ഭഗവാനാണ്, എല്ലാവരെയും ഭരിക്കുന്നവൻ ഭഗവാനാണ്. അതുകൊണ്ട് അങ്ങാണ് നിത്യപ്രിയൻ, ഇവിടെ ഉള്ളവരൊക്കെ അനിത്യപ്രിയന്മാരാ. നമുക്കൊരു വിഷയം എല്ലാ കാലവും ഇഷ്ടം അങ്ങനെ ഉണ്ടാവില്ലേ? ഉറപ്പാണ്. കുറച്ചു കാലമൊക്കെ ഉണ്ടാവും, പിന്നെ അത് പോവും. ഏത് വിഷയമാണെങ്കിലും കുറച്ചു കാലം ഇഷ്ടം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ അതിനോടാവില്ല ഇഷ്ടം. ഇനി നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല, അത് കുറച്ചു കഴിഞ്ഞാൽ പോവേ, പിന്നെന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നിത്യപ്രിയനായിട്ടുള്ളത് ഭഗവാൻ മാത്രം. നിത്യമായിട്ടുള്ള ആളാണ്, സത്യമായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞവരാണ് ഞങ്ങൾ. ഈ ഓരോ വാക്കിൽ നിന്നും ഭഗവാന്റെ അവരുടെ ഭാവം മനസ്സിലാക്കുകയാണ്, അവരുടെ യോഗ്യത ഭഗവാൻ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് ഞങ്ങളെ സ്വീകരിക്കണം. ഭക്തിയുടെ മൂന്ന് തലങ്ങളായിട്ട് പറയും ഏതൊക്കെ. ഒന്ന് മമൈവാസവു, എൻ്റെ ഭഗവാൻ, ഇതാണ് ആദ്യത്തെ പടി. എൻ്റെ ഭഗവാൻ, എൻ്റെ കൃഷ്ണൻ, എൻ്റെ ഗുരുവായൂരപ്പൻ, എൻ്റെ എന്നുള്ളൊരു ഭാവം ഉണ്ടാവും. ഗോപികൾക്ക് ആദ്യം അങ്ങനെയായിരുന്നു. ആ പഴയ കഥകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പഴയ കഥകളൊക്കെ നോക്കിയാൽ, ബാലലീലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അവിടെയൊക്കെ ആ പൂതനാമോക്ഷം കഥയൊക്കെ കഴിഞ്ഞപ്പോ ആ ഗോപികൾ ഓടിച്ചെന്ന് ഭഗവാൻ എടുത്തു കൊണ്ടുവന്നിട്ട് ഭഗവാനെ തന്നെ ഭഗവാന്റെ നാമം ജപിച്ചിട്ട് മന്ത്രവാദമൊക്കെ ചെയ്യുന്നുണ്ട്, കണ്ടിട്ടില്ലേ? അത്ഭുതാവും. ഭഗവാന് ഭഗവാന്റെ നാമം കൊണ്ട് തന്നെ പൂജിക്കുകയാണ്. ആ ഗോമൂത്രം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, ആ പശുവിന്റെ വാല് കൊണ്ട് ചുറ്റുന്നു,
എന്തൊക്കെ അവർ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ കൃഷ്ണൻ, എൻ്റെ ഉണ്ണി, എൻ്റെ ഭഗവാൻ, ഒരാപത്തും പറ്റരുതെന്നുള്ള ഭാവം എൻ്റെന്നാണ് അവിടെ ഭാവം. പക്ഷെ കുറച്ചും കൂടി കണ്ട് കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു, അവർക്ക് ആപത്ത് വരുമ്പോൾ അവർ ഭഗവാനെ ആശ്രയിക്കാൻ തുടങ്ങി. കാരണം ആ ഉണ്ണിയെ രക്ഷിക്കാൻ ഞങ്ങൾ നോക്കേണ്ട കാര്യമില്ല, ആ ഉണ്ണിയാണ് ഞങ്ങളുടെ രക്ഷകൻ, ആ ഭഗവാന്റെ ഞാൻ എന്നുള്ള ഭാവം. ഇതാണ് ഭഗവാന്റെ ഞാൻ. ആദ്യം എങ്ങനെയായിരുന്നു? എൻ്റെ ഭഗവാൻ. പിന്നെയോ? ഭഗവാന്റെ ഞാൻ, ആ ഭഗവാന്റെ ദാസനാണ് ഞാൻ, ദാസോഹം എന്നുള്ള ഭാവം. അതാണ് രണ്ടാമത്തെ ഭാവം. മൂന്നാമത് എന്താണ്? സോഹം ആണ്. അതും ഞാനും ഒന്ന്. നാമം ജപിച്ച് 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 ഭഗവാനെ തന്നെ ധ്യാനിച്ച് 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 ഭഗവാനും ഭക്തനും ഒന്നാവുന്നൊരു തലണ്ട്, അതാണ് രാസം. അതാണ് രാസക്രീഡ, രാസാനുഭവം. രണ്ടില്ല, രണ്ടില്ല. അതാണ് നൃത്തം നിന്നു, ഒക്കെ നിന്നു, കാലം നിന്നു, സമയം നിന്നു, നൃത്തം മാത്രം തുടർന്നു എന്നാണ് എന്ന് പറയാൻ കാരണം. അതാണ്, അപ്പൊ അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഏതായാലും ഭഗവാനെ മനസ്സിലായി ഇവരുടെ പക്വത. ഭഗവാൻ അവരുടെ കൂടെ നൃത്തം വെക്കാൻ തീരുമാനിച്ചു, മനോഹരമായിട്ട് നൃത്തം വെച്ചു. ഗോപീഹി ആത്മാരാമോപി അരീരമത്. ഭാഗവതത്തിലെ ചില ചില വരികൾ നമ്മൾ എടുക്കണം. കാരണം ഈ പ്രകരണങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ വരുന്ന ഭാഗങ്ങളാണ്. പലരും ചോദ്യം ചെയ്യും, ചിലപ്പോഴൊക്കെ നമുക്ക് ഉത്തരം പറയാൻ പറ്റാണ്ട് നിൽക്കും ചെയ്യും. അങ്ങനെ നിൽക്കരുത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില വരികളൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. 29-ാമത്തെ അധ്യായത്തില് 42-ാമത്തെ ശ്ലോകത്തിൽ കാണാം. പ്രഹസ്യ സദയം ഗോപീഹി ആത്മാരാമോപി അരീരമത്. ഭഗവാൻ അവരുടെ കൂടെ രമിച്ചു, സത്യാണ്, രമിച്ചില്ല പറയണില്ല. അവരെ ഭഗവാൻ ആനന്ദിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ട്? അവരെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. ആത്മാരാമഹ, ഇവിടെ എടുത്തു പറയണം ശ്രീശുഖര്, ഭഗവാൻ രമിക്കാൻ ഒന്നിന്റെ ആവശ്യമില്ല. ആത്മാരാമഹ ആപ്തകാമഹ ആത്മക്രീഡ ആത്മരതിഹി. അങ്ങനെയാണ് ഭഗവാനെ പറ്റി പറയാ. ഭഗവാൻ രമിക്കാൻ ഒരു വസ്തുവിന്റെ ആവശ്യമില്ല. പിന്നെ ഭഗവാൻ എന്തിന് ഇങ്ങനെ കളിച്ചു? അത് അവരെ സന്തോഷിപ്പിക്കാൻ, ഗോപസ്ത്രീകൾക്ക് സന്തോഷാവട്ടെ, അവരുടെ കൂടെ നൃത്തം വെച്ചാൽ അവർക്കൊരു സന്തോഷമാവെങ്കിൽ ആവട്ടെ എന്ന്, അത്രയേ ഉള്ളൂ. ഏതുപോലെ ചോദിച്ചാൽ, ഈ പ്രായമുള്ളവരൊക്കെ കുട്ടികളുടെ കൂടെ കളിക്കാറുണ്ട് അല്ലേ. മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ 80-85 വയസ്സുള്ള മുത്തശ്ശൻ 6 വയസ്സ് പേരക്കുട്ടിയുടെ കൂടെ കളിക്കാറുണ്ട്. പന്ത് കളിക്കും, ചിലപ്പം കാറും ജീപ്പൊക്കെ ഉരുട്ടി കളിക്കും. അതിപ്പോ മുത്തശ്ശന് മോഹം ഉണ്ടായിട്ടാണോ? മുത്തശ്ശന് മോഹം ജീപ്പ് ഉരുട്ടി കളിക്കാൻ എന്ന് പറയാറുണ്ടോ? പന്ത് കളിക്കാൻ മുത്തശ്ശന് മോഹം, ഒരു മോഹവും ഇല്ല. പക്ഷെ രസിച്ച് കളിക്കുന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? അതാ കുട്ടിയുടെ കൂടെ കളിക്കുകയാണ്, കുട്ടി സന്തോഷിക്കട്ടെ. ആ കുട്ടി സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അവിടെ രണ്ട് മുത്തശ്ശന്മാർ തമ്മിൽ പന്ത് കെട്ടി കളിക്കുമോ? അതുണ്ട് തോന്നണില്ല, നിശ്ചയം കേട്ടു. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം, അത്രയേ ഉള്ളൂ. ഈ ഗോപികളെ സന്തോഷിക്കട്ടെ എന്ന് കരുതി ഭഗവാൻ ആത്മാരാമഹ. ഭഗവാൻ അതിന്റെ കാര്യമില്ല, ഭഗവാൻ ഇവരുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അവർ സന്തോഷിക്കട്ടെ കരുതി ഭഗവാൻ അവരുടെ കൂടെ നൃത്തം വെച്ചു. പക്ഷെ കുറച്ചും കണ്ട് കഴിഞ്ഞപ്പോൾ അവർക്കൊരു സൗഭഗമതം ഉണ്ടായി. എന്താ ഈ സൗഭഗമതം? അത് ഈ ഭക്തന്മാർക്ക് ഉണ്ടാവുന്ന ഒരു അഹങ്കാരമാണ് ഈ സൗഭഗമതം. ഞാൻ വലിയ ഭക്തനാന്നൊരു വിചാരം ഉണ്ടാവും. സ്വതവേ സപ്താഹക്കാർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു അഹങ്കാരമാണ്, ഞാൻ കുറെ സപ്താഹം വായിച്ച ആളാണെന്നുള്ളൊരു അഹങ്കാരം. ഭക്തന്മാർക്ക് ഉണ്ടാവും അങ്ങനെ, ഏകാദശി നോറ്റ ആളാണ് ഞാൻ, 100 ഏകാദശി നോറ്റ ആളാണ്, അല്ലെങ്കിൽ ഞാൻ 10 സപ്താഹം കേട്ട ആളാണ്, അല്ലെങ്കിൽ 100 സപ്താഹം കേട്ട ആളാണ്, അല്ലെങ്കിൽ 100 സപ്താഹം വായിച്ച ആളാണ്, ഇങ്ങനെയൊക്കെ ഒരു അഹങ്കാരം ഉണ്ടാവുമല്ലോ. അത് മോശം തന്നെയാണ്, പ്രകേമം ആയിട്ടുള്ള കാര്യമല്ല അത്. മറ്റു അഹങ്കാരം നമുക്ക് നിശ്ചയമുണ്ട്, ഇതും ഒരു അഹങ്കാരമാണ്. ബലിക്കൊക്കെ വന്ന അഹങ്കാരം അതാണ്, ഞാൻ വലിയ ദാനശീലനാണ്. അതും ഭഗവാൻ ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ ആ അഹങ്കാരം ഉണ്ടെങ്കിലും ഭഗവാനെ കിട്ടില്ല. അപ്പൊ ഗോപികൾക്ക് ഇവിടെ എന്ത് പറ്റിച്ചാൽ, ഭഗവാൻ ഞങ്ങളിൽ അത്യന്തം അനുരക്തനാണ് എന്ന് തോന്നി. എന്താണ്? ഞാൻ ഇല്ലാണ്ട വയ്യ ഭഗവാൻ ഇട്ടു. നൃത്തം വെച്ച് അവർക്ക് തോന്നി എന്ത്? ഞാൻ ഇല്ലെങ്കിൽ ഭഗവാന്റെ കാര്യം കഷ്ട. അങ്ങനെ വിചാരിക്കരുത്. ഭഗവാൻ ഇല്ലെങ്കിൽ എന്റെ കാര്യം കഷ്ടമെന്നേ വിചാരിക്കാവൂ. അല്ലാതെ ഞാനില്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ കാര്യം കഷ്ടമാണ്, നമ്മളൊന്നും പോയില്ലെങ്കിൽ എങ്ങനെ ഗുരുവായൂരപ്പൻ കഴിച്ചുകൂടും എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ഭഗവാൻ ഇല്ലെങ്കിൽ നമ്മളെ കാര്യം കഷ്ടമാണെന്നേ വിചാരിക്കാവൂ. പക്ഷെ ഇവർക്ക് എന്ത് പറ്റി? ഭഗവാൻ അവരുടെ കൂടെ അങ്ങനെ കൂടിക്കൂടി എന്തിനും തയ്യാറായപ്പോ അവർക്ക് തോന്നുകയാണ് ഭഗവാൻ തനിക്ക് താഴെ എന്നൊരു ഭാവം വന്നു. ഞാൻ ഇല്ലെങ്കിൽ ഭഗവാന്റെ കാര്യം കഷ്ടം എന്നൊരു ഭാവത്തിലേക്ക് അവർക്ക് ലേശൊരു അഹങ്കാരം വന്നു. അത് മനസ്സിലാക്കിയ ഭഗവാൻ, താസാം സൗഭഗമതം വീക്ഷ്യമാനം ച കേശവ പ്രശമായ പ്രസാദായ. വരികൾ ശ്രദ്ധിക്കണം കേട്ടോ. പ്രശമായ, അവരുടെ അഹങ്കാരം ശമിക്കാൻ വേണ്ടി, പ്രസാദായ, അഹങ്കാരം നീക്കിയിട്ട് അവർക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടി, ആനന്ദം കൊടുക്കാൻ വേണ്ടി, നല്ല ഉദ്ദേശത്തില ഭഗവാൻ അവരെ ഉയർത്തിക്കൊണ്ടുപോയാണ്. അതിനുവേണ്ടി തത്രൈവ അന്തരധീയത, തത്രൈവ, അവിടെ തന്നെ ഭഗവാൻ എന്താ മറഞ്ഞു. അവിടെ തന്നെ മറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എല്ലാ ദിക്കിലും ഉണ്ട് ഭഗവാൻ. പിന്നെന്ത് പറ്റി? അവർ കണ്ടില്ല, അവർ കാണാണ്ടായി. എന്തേ കാണാണ്ടായി? അഹങ്കാരം വന്നപ്പോ കാണാണ്ടായി. നമ്മൾ ഭഗവാനെ കാണുന്നില്ലേ? ഇല്ല. എന്താ കാരണം? അഹങ്കാരമല്ലോ ഉണ്ടാ, അല്ലെങ്കിൽ കാണേണ്ടതാണ്. എല്ലാ ദിക്കിലും ഭഗവാൻ ഉണ്ട്, ഭഗവാൻ ഇവിടെ ഇല്ലാത്തത്. പക്ഷെ ഞാനത് അനുഭവിക്കുന്നില്ലെങ്കിൽ
എന്റെ അഹന്ത കൊണ്ടാണ്. അതിന് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഭഗവാൻ പറഞ്ഞു എന്നെ ഒറ്റയ്ക്കാക്കി. ചിലരൊക്കെ പറയാറുണ്ട് ഭഗവാൻ എന്നെ പരീക്ഷിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഞാൻ നാമം ജപിച്ചിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ബുദ്ധിമുട്ടാണല്ലോ ജീവിതത്തിൽ എന്ന് പറഞ്ഞ അർത്ഥം വേണ്ടതുപോലെ ആയില്ല തന്നെയാണ് അർത്ഥം. പുറമെ പറയണ്ട, അത് വേണ്ടതുപോലെ ആയില്ല, ഒന്നും കൂടി മനസ്സിരുത്തി ഭജിക്കുക, അതാ വേണ്ടത്. വിവേകികൾ അങ്ങനെയാ ചെയ്യുക. ഭഗവാൻ നമ്മളെ ദ്രോഹിക്കല്ല, ആ ചെയ്യണത് നമ്മളെ നേരെയാക്കാനാണ്. അതാണ് പ്രശമായ. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോ ഗോപികമാരെ പറ്റിച്ചല്ലോ നമുക്ക് തോന്നും, അല്ല പറ്റിക്കലല്ല അത്, പ്രശമായ പ്രസാദായ, അവരെ സന്തോഷിപ്പിക്കാനാണ്. അത് കഴിഞ്ഞ അവർക്ക് വലിയൊരു ആനന്ദം കൊടുക്കാൻ പോവുകയാണ് ഭഗവാൻ. അതിന് അവർക്ക് പക്വത ഉണ്ടാവണ്ടേ, അത് അനുഭവിക്കാനും അത് ആസ്വദിക്കാനുള്ള ആ ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവണ്ടേ, അതിനുള്ള പ്രാപ്തി അവർക്ക് ഉണ്ടാവണ്ടേ. അതിനു വേണ്ടി ഭഗവാൻ ദാ അവിടുന്ന് മറഞ്ഞു. പെട്ടെന്ന് ഗോപസ്ത്രകൾ ഓരോരുത്തർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാള് ഭഗവാന്റെ പാദം അങ്ങനെ ഒഴിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക, അപ്പോഴാണ് പെട്ടെന്ന് ഭഗവാനെ കാണാനില്ല, കാല് കാണുന്നില്ല, പോയി. ഒരുത്തി ഭഗവാന്റെ പുറത്തങ്ങനെ ജാരി അങ്ങനെ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് പെട്ടെന്ന് പിന്നോട്ടങ്ങോട്ട് വീണു, നോക്കുമ്പോ ഭഗവാൻ ഇല്ല, പോയി. ഇങ്ങനെ ഓരോ ഗോപസ്ത്രീകളും ബുദ്ധിമുട്ടി, അവരെല്ലാവരും വിഷമിച്ചു. അവർ കാണുന്നവരോടൊക്കെ ഭഗവാനെ പറ്റി ചോദിക്കാൻ തുടങ്ങി, ഞങ്ങളുടെ കൃഷ്ണനെ നിങ്ങൾ കണ്ടുവോ എന്ന് ആ കണ്ണനെ അന്വേഷിച്ചും കൊണ്ട് അവരങ്ങനെ ചോദിക്കുകയാണ്. പപ്രച്ഛുര ആകാശവത് അന്തരം ബഹിഹി ഭൂതേഷു സന്തം പുരുഷം വനസ്പതീൻ. അവരാകാശത്തിനോടും ഭൂമിയോടും വൃക്ഷങ്ങളോടും ഒക്കെ ചോദിക്കുകയാണ്, ദൃഷ്ടോവ കച്ചിത് അശ്വത്ഥ പ്ലക്ഷ നിഗ്രോധ നോ മനഃ. അല്ലയോ അശ്വത്ഥമേ, ആൽമരമേ, നീ കണ്ടോ ഭഗവാനെ? അല്ലയോ പ്ലക്ഷമേ, നീ കണ്ടോ ഭഗവാന്റെ ഭഗവാനെ? ഭഗവാൻ പോയ വഴി നിനക്കറിയോ എന്നൊക്കെ അവർ ചോദിക്കുകയാണ്. ഇതിലും രസം കിട്ടോ, സംസ്കൃതത്തില് ചില പദങ്ങളൊക്കെ പുല്ലിംഗമായിട്ടാ പ്രയോഗിക്കുക. ഈ മരങ്ങളുടെ പേരൊക്കെ പുല്ലിംഗത്തിലാ, മരങ്ങളൊക്കെ പുല്ലിംഗത്തിലാണ്. അശ്വത്ഥമാണെങ്കിലും പ്ലക്ഷമാണെങ്കിലും അതൊക്കെ പുല്ലിംഗത്ത് പ്രയോഗിക്കും. ഇനി വള്ളികളും ചെടികളൊക്കെ ആണെങ്കിലും അതൊക്കെ സ്ത്രീലിംഗത്തിലാ. തുളസി, മല്ലിക, അതൊക്കെ സ്ത്രീലിംഗത്തിൽ. തുളസി, മല്ലിക അങ്ങനെ പറയാ. ഇവര് ആദ്യം ചോദിക്കേണ്ടത് ഈ പുരുഷന്മാരോടാ, അല്ലയോ അശ്വത്ഥമേ, അല്ലയോ പ്രക്ഷമേ, നീ കണ്ടോ, നിങ്ങളെ കണ്ടോ ഞങ്ങളുടെ കണ്ണനെ എന്ന് ചോദിച്ചു. പിന്നെ അവര് പറയാണ്, ഓ നിങ്ങളൊക്കെ പുരുഷന്മാരല്ലേ, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ വിഷമം മനസ്സിലാവുമോ, അതുകൊണ്ട് സ്ത്രീകളോട് ചോദിക്കാന്ന് കരുതി അവര് വള്ളികളോടും ചെടികളോടും ചോദിക്കുകയാണ്, പുഷ്പങ്ങളോടും ചോദിക്കുകയാണ്. കച്ചി തുളസി കല്യാണി, തുളസി അത് പെണ്ണാണല്ലോ, അല്ലെ തുളസി നിനക്ക് മനസ്സിലാവുമല്ലോ ഞങ്ങളുടെ വേദന, വിരഹദുഃഖം നിനക്ക് അറിയല്ലോ, അതുകൊണ്ട് നീ പറയൂ ഗോവിന്ദ ചരണപ്രിയേ. നീ ആ ഗോവിന്ദന്റെ ചരണത്തിൽ എപ്പോഴും ഇരിക്കുന്നവളല്ലേ, ഭഗവാന് തുളസി വലിയ ഇഷ്ടമാണല്ലോ, എപ്പോഴും പാദത്തിലുണ്ടാവും. അതുകൊണ്ട് നീ പറയൂ, ആ ഭഗവാൻ പോയ വഴി നിനക്കറിയാണ്ടിരിക്കില്ല, ആ ഭഗവാന്റെ പാദത്തിൽ എപ്പോഴും ഇരിക്കുന്നവളല്ലേ, നിനക്കറിയാണ്ടിരിക്കോ ഭഗവാൻ പോയ വഴി എന്ന് അവർ ചോദിക്കുന്നു. തുളസി ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്ന് ഊഹിക്കാം. അവരോടുകയാണ്, തുളസി പറഞ്ഞിട്ടുണ്ടാവും ആ വഴിക്ക് പോയിട്ടുണ്ട് നോക്കൂ എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവാം. അവരങ്ങോട്ട് ഓടിച്ചെന്നു, നോക്കിയപ്പോഴോ അവിടെ വാസന, കുന്ദസ്രജ കുലപതേരിവ വാതിഗന്ധഹ, കുന്ദസ്രജ കുലപതേരിഹ വാതിഗന്ധഹ. മനോഹരമായിട്ടുള്ള ആ ഒരു ഭഗവാന്റെ ആ കൃഷ്ണ പരിമളം, ആ കളഭത്തിന്റെ, ഗുരുവായൂർ കളഭത്തിന്റെ ഒക്കെ ഒരു വാസന ഇല്ലേ, അതവിടെ അങ്ങനെ വരികയാണ്. കൃഷ്ണ സുഗന്ധം, സച്ചിദാനന്ദ സുഗന്ധം, ആ ഭഗവാന്റെ പാദ തുളസീ ഗന്ധം മനസ്സിലായി അവർക്ക്, ഈ വഴിക്ക് ഭഗവാൻ പോയിട്ടുണ്ട്. അത് മാത്രല്ല, അവിടെയുള്ള ആ പോയ വഴിക്ക് കുറച്ച് പുഷ്പങ്ങളൊക്കെ അങ്ങനെ വിടർന്നു നിൽക്കുന്നുണ്ട്, മരങ്ങളൊക്കെ അങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ട്. എന്താ കാരണം? രോമാഞ്ചം, മരങ്ങൾക്കൊക്കെ രോമാഞ്ചം ഉണ്ടായതാണ്. അപ്പൊ ആ വഴിക്കാണ് ഭഗവാൻ പോയതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവരങ്ങനെ പോയി, കുറച്ച് ദൂരം കണ്ടു പോയപ്പം ഭഗവാന്റെ ആ പാദം, ആ ചിഹ്നം കാണുന്നുണ്ട് ഭൂമിയിൽ. പദാനി വ്യക്തമേതാനി നന്ദസൂനോഹോ മഹാത്മനഹ. നന്ദസൂനു, നന്ദബാലൻ, ആ നന്ദഗോപാലരുടെ ഉണ്ണിയുടെ പാദം ദാദാ ഈ വഴിക്ക് നോക്കൂ, കാണുന്നുണ്ടല്ലോ, ചിഹ്നങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നൊരു ഗോപിക. മറ്റുള്ള ഗോപികമാർ ഓടി വന്നു, ശരിയാണ്, കാരണം ഭഗവാന്റെ പാദത്തിൽ ചില ചിഹ്നങ്ങളുണ്ട്, ആ ചിഹ്നങ്ങൾ അവിടെ കാണും. ധ്വജം, വജ്രം, അങ്കുശം, യവം, ഇങ്ങനെയുള്ള ചിഹ്നങ്ങളുണ്ട്, അതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അവരാ കാൽപ്പാട് നോക്കി നോക്കി കുറച്ചങ്ങോട്ട് പോയി. അവർ പറയാണ്, ധന്യ അഹോ അമി ആള്യോ ഗോവിന്ദ്രേണവ, ഈ പൊടികൾ എന്ത് പുണ്യം ചെയ്തു, ഭഗവാന്റെ ആ പാദം ധരിക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ പറഞ്ഞ ആ പാദ ധൂളി, ആ മണൽപ്പൊടിയൊക്കെ എടുത്ത് അവരെ ശിരസിൽ തളിക്കുന്നു. അങ്ങനെ ശുദ്ധകളായും കൊണ്ട് അവരങ്ങനെ സഞ്ചരിക്കുകയാണ്. കുറച്ചു ദൂരം അങ്ങോട്ട് പോയപ്പോ ഇമാനി അധികമഗ്നാനി, അവിടെ എത്തിയപ്പം ഭഗവാന്റെ പാദം കുറച്ച് അധികം അമർന്നിട്ടുണ്ട്, ആ മടമ്പ്, കാലിന്റെ ആ പിൻഭാഗം മടമ്പ് കുറച്ച് അധികം ആണ്ടിട്ടുണ്ട്. മടമ്പ് കുറച്ച് അധികം അമരണമെങ്കിൽ എന്താ അർത്ഥം? എന്തോ വെയിറ്റ് ഉള്ളത് എടുത്തു എന്നല്ലേ അർത്ഥം? കാലുള്ളത് എടുക്കുമ്പോഴല്ലേ നമ്മുടെ ആ കാലൊന്ന് അധികം അമരുക. ഇവര് പറയാണ്, എന്തോ ഒന്ന് ഭഗവാൻ എടുത്തു ഇവിടെ എത്തിയപ്പോ, എന്തായിരിക്കും എടുത്തിട്ടുണ്ടാവുക, അമ്മിക്കല്ലൊന്നും ആവില്ല, എന്തായിരിക്കും ഇപ്പൊ എടുത്തിട്ടുണ്ടാവുക. അവര് വേഗം കൂടിച്ചേർന്നു, ഗോപികമാരെ എണ്ണാൻ തുടങ്ങി. എണ്ണിയപ്പം ശരിയാണ്, ഒരുത്തിയുടെ കുറവുണ്ട്, ഒരു ഗോപസ്ത്രീ മിസ്സിങ്, കാണാനില്ല, അവളെയാണ് അപ്പൊ എടുത്തത്.
അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരു ഗോപികയ്ക്ക് ഭഗവാന്റെ കൂടെ ചേരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ ഗോപസ്ത്രീ കുറച്ചും കണ്ടു പോയപ്പം ഇവിടെ എത്തിയപ്പോ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, കൃഷ്ണ നീ എന്നെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, ഭഗവാൻ എടുത്തിട്ടുണ്ടാവും. അതാണ് ദാ ഇപ്പൊ അവിടെ കണ്ടില്ലേ, കുറച്ച് അധികം അമർന്നത് കണ്ടില്ലേ ഭഗവാന്റെ പാദം എന്നൊക്കെ അവര് ഊഹിക്കുകയാണ്. സിഐഡികളാ, എന്താ അവരുടെ ബുദ്ധി, അവരിങ്ങനെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് അങ്ങനെ പോകുന്നു. കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോ അവിടെ പുഷ്പങ്ങളൊന്നുമില്ല ചെടിയുടെ മുകളിൽ. അവർ പറയാണ്, ഓ ഇവിടുന്ന് അവൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മാല കെട്ടി ചാർത്തിയിട്ടുണ്ടാവും, അതാണ് പുഷ്പങ്ങളൊന്നും ഇല്ലാത്തത് ഇവിടുത്തെ കുറച്ച് ചെടികളിൽ മാത്രം എന്നൊക്കെ അവരങ്ങനെ അനുമാനിക്കുന്നു, വിചാരിക്കുന്നു. അങ്ങനെ കുറച്ച് ദൂരം പോയി, അപ്പോഴാണ് ഒരു കരച്ചിൽ കേൾക്കുന്നത്. ഭക്തന്മാർ പറയും രാധാദേവിയുടെ കരച്ചിലാന്ന് പറയും. ഹാനാഥ രമണ പ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ ദാസിയാസ്തേ കൃപണായാമേ സഖേ ദർശയ സന്നിധിം. ഭാഗവതത്തിൽ എവിടെയും രാധ എന്ന് പറയണില്ല, അതിന് പല വ്യാഖ്യാനങ്ങളുണ്ടിട്ടോ. രാധ എന്താ പറയാത്തോന്ന് ചോദിച്ചാൽ പലരും ചോദിക്കാറുണ്ട് ഈ ചോദ്യം. ഭാഗവതാചാര്യന്മാരൊക്കെ നേരിട്ടൊരു ചോദ്യമായിരിക്കും, എന്താ തിരുമേനി ഭാഗവതത്തില് രാധ പറയാത്തു. ഉത്തരം എന്താ വെച്ചാൽ നമുക്ക് നിശ്ചല്യാണുള്ളതാണ് ഒന്നാമത്തെ ഉത്തരം. കാരണം ശ്രീശിവർക്ക് തന്നെ അറിയുള്ളൂ, എന്തുകൊണ്ട് പറഞ്ഞില്ല അറിയില്ല. വ്യാസരത് എഴുതിയിട്ടില്ല, ഭാഗവതത്തിൽ പറയണില്ല. പിന്നെ വ്യാഖ്യാനങ്ങളാണ്. ഒരു വ്യാഖ്യാനം എന്താ ചോദിച്ചാൽ ഭാഗവതം മുഴുവൻ രാധയാണ്. പിന്നെ വേറെ പറയേണ്ട കാര്യം ഉണ്ടോന്നാണ്. രാധ എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയുമ്പോൾ ധാര, അതൊരു പുരാണത്തിൻ്റെ ഒരു ശൈലിയാണത്, പഴയ ആൾക്കാരുടെ ഒരു ശൈലിയാണ്. സൂത്രത്തിലാണൊക്കെ പറയുക, ഒക്കെ ചിലപ്പോൾ വിപരീതമായിട്ടാവും പറയുക. കശ്യപൻ എന്ന് പറയും, അർത്ഥം എന്താ, പശ്യകൻ എന്നാണ്, കാണുന്നവൻ എന്നാണ് അർത്ഥം. ഇതുപോലെ രാധ എന്ന് പറയുമ്പോൾ തിരിച്ചെടുക്കണം അർത്ഥം. ധാര, ധാര പറഞ്ഞാൽ ഇടതടവില്ലാണ്ട് അങ്ങനെ ഒഴുകുക, അതിനെയാണ് ധാര എന്ന് പറയും. ശിവന്റെ അമ്പലത്തിലൊക്കെ പോയാൽ കാണില്ലേ, ധാര പ്രധാനമാണ്, ശംഖാഭിഷേകവും ധാരയൊക്കെ. അതങ്ങനെ ഒരു ഒരു ഇളക്കമില്ലാതെ അല്ലെങ്കിൽ ഒരു തടസ്സം ഇല്ലാണ്ട് അങ്ങനെ തുടർച്ചയായിട്ട് അങ്ങനെ ഒഴുകുക, അതാണ് ധാര. എൻ്റെ സങ്കല്പം ഇതാണ്, എൻ്റെ മനസ്സ് ഒരു തടസ്സവും ഇല്ലാണ്ട് അങ്ങനെ ഒഴുകട്ടെ അങ്ങയിലേക്ക്. ഇടയ്ക്ക് വെച്ച് തടസ്സം വന്ന് മറ്റു വിഷയത്തിലേക്ക് പോകരുതേ, തുടർച്ചയായിട്ട് എന്ത് ചെയ്യട്ടെ, ഒഴുകട്ടെ ഈ മനസ്സ് അങ്ങയിലേക്ക്. ഇതാണ് സങ്കല്പം, അതാണ് ധാര. അപ്പൊ ഭാഗവതത്തിൽ ഭക്തി ധാര, അതാണ് രാധ. മുഴുവൻ ഭക്തിയാണ്, ഭക്തി അല്ലാത്തൊരു ഒരു വരി കാണിച്ചൊരു ഭാഗവതത്തില്. ഒക്കെ ഭക്തിരസമാണ്, ഭക്തിയിൽ അങ്ങനെ മുഴുകി നിൽക്കുകയാണ്. അപ്പൊ മുഴുവൻ രാധയായ സ്ഥിതിക്ക് ഇനി വേറെ രാധ എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഒന്ന്? അത് മാത്രല്ല, ഗോപികമാരുടെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, രാധയുടെ എന്നല്ല ഒരു ഗോപികയുടെയും പേര് പറഞ്ഞിട്ടില്ല. കാരണം പേരില് പോലും എന്ത്, ഈ പേര് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാരാ? അഹന്തള്ളവരല്ലേ ആഗ്രഹിക്കുക പേര് വേണം, അല്ലെ എന്റെ പേരൊന്നും അവിടെ വെക്കണം, അല്ലെങ്കിൽ ആ പേരൊന്നും മാറിപ്പോയ വലിയ വിഷമമായി, ഇതൊക്കെ ആൾക്കാർ ഏശ്വര അഹന്തള്ളോണ്ടാണ്. പൂർണ്ണമായിട്ടെല്ലാം സമർപ്പിച്ചവർക്ക് എന്ത് പേര്, എന്ത് സ്ഥാനം, എന്ത് ഒന്നുമില്ല. അതാണ് ഗോപികളുടെ പേര് പോലും പരാമർശിച്ചിട്ടില്ല, അവർക്ക് പേരിൽ പോലും ഒരു കാര്യമില്ല. ഗോപികളുടെ പേര് മാത്രല്ല, സുധാമാവിന്റെ പേര് പറഞ്ഞു. നമ്മൾ സുധാമാവ് എന്ന് പറയണമെന്നേ ഉള്ളൂ, കുചേലൻ എന്ന് പറയണു, ശ്രീധാമാവ് എന്ന് പറയണു, ഇതൊക്കെ നമ്മൾ പറയണ. ഭാഗവതത്തിലെ പേരൊന്നും പറഞ്ഞിട്ടില്ല. കശ്ചിത് ബ്രാഹ്മണ ബ്രഹ്മവിത്തമഹ, അത്രേ ഉള്ളൂ, ഒരു ബ്രാഹ്മണനെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ബഹുമാനമുള്ളവരുടെ പേര് പറയില്ല. പണ്ടത്തെ രീതി അങ്ങനെയാ, ഗുരുനാഥന്മാരുടെ പേരൊന്നും അങ്ങനെ പരസ്യമായിട്ട് പറയില്ല. എവിടെയും ശ്രീശിവർക്ക് വളരെ ബഹുമാനമുള്ള ആളായിരിക്കണം ഗോപികമാര്, ആണ് സംശയമില്ല. അതുകൊണ്ട് ആ പേരൊന്നും അങ്ങനെ പ്രതിപാദിച്ചിട്ടില്ല, കാരണം പേരിൽ പോലും ഒന്നുമില്ല, എല്ലാം സമർപ്പിച്ചവരാണ്. ഈഗോ മുഴുവൻ സറണ്ടർ അതൊക്കെ സമർപ്പിച്ചവരാണ്. ആ അഹന്തയിലാണ് ഈ പേര് ഉൾപ്പെടുക, അതുകൊണ്ട് ആ പേരിന് പോലും പ്രസക്തി ഇല്ല അവിടെ. അതുകൊണ്ട് പേര് പറഞ്ഞിട്ടില്ല എന്ന് എടുക്കാം. ഏതായാലും ഇവിടെ ആ രാധ കരയാണ്. എന്തേ കാരണം, ഭഗവാന്റെ കൂടെ രാധയാണ് പോയത്. കുറച്ച് ദൂരം കണ്ടു പോയപ്പോഴോ രാധയ്ക്ക് ലേശൊരു അഹങ്കാരം വന്നു, സംശയം, ഭഗവാൻ ദാ അവളെയും വിട്ടുപോയി. ഇതിനും വ്യാഖ്യാനം കിട്ടോ, ഏയ് രാധാദേവിക്ക് അഹങ്കാരം വരെ, അത് രാധാ ഭക്തന്മാരെ സമ്മതിക്കില്ല, അഹങ്കാരം വന്നതല്ല. പിന്നെന്തേണ്ടായി, പിന്നെന്തേണ്ടായി ചോദിച്ചാൽ, കുറച്ച് ദൂരം കണ്ടു പോയപ്പോഴാണ് രാധാദേവി ശ്രദ്ധിച്ചത് തൻ്റെ കൂടെ വന്ന ഗോപികമാർക്ക് ഈ ഭാഗ്യം കിട്ടിയില്ല, കണ്ണന്റെ കൂടെ ചേരാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഒരുമിച്ച് തുടങ്ങി, ഒരുമിച്ച് പഠിച്ചു തുടങ്ങി, പരീക്ഷ എഴുതാറായപ്പോ ഒരാൾ മാത്രം, അത് പറ്റുമോ, കൂടെ ഉള്ളവരും വരണ്ടേ. അതുകൊണ്ട് ഒരുമിച്ച് ഞങ്ങൾ ഭജിച്ചു, ഇപ്പൊ എനിക്ക് മാത്രമേ ഈ ഒരു സൗഭാഗ്യമുള്ളൂ, അതുപോരാ, എന്റെ കൂടെ സഞ്ചരിച്ച ആ ഗോപികമാർക്കും ഭഗവാനെ കിട്ടണം, ആ ഒരു കൃപ അവരുടെ ഒപ്പം മതിനിക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അതാണ് അവളുടെ കരച്ചില്. അവിടേക്ക് ഗോപികമാർ ഓടി വന്നു. ഈ കരച്ചിൽ ഇതാ അവരും കൂടി കുറെ അന്വേഷിച്ചു നോക്കി, ഭഗവാനെ കിട്ടിയില്ല. തന്മനസ്കാഹ തദാലാപാഹ തദ്വിചേഷ്ടാഹ തദാത്മികാഹ തദ്ഗുണാനേവ ഗായന്ത്യോ നാത്മാകാരാണി സസ്മരുഹു. അവർ കുറെ അന്വേഷിച്ചു നോക്കി, അവസാനം ഭഗവാനെ കാണില്ല. തീർച്ചയായി നമ്മുടെ അന്വേഷണം കൊണ്ട് ഭഗവാനെ കിട്ടില്ല എന്ന് ഉറപ്പ് വന്നു. ഇതാണ് ധർമാനുഷ്ഠാനത്തിന്റെ ഫലം എന്നാണ്. കുറെ ധർമ്മം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും
ധർമ്മം കൊണ്ട് അല്ലെങ്കിൽ കർമ്മം കൊണ്ട് ഭഗവാനെ കിട്ടില്ല മനസ്സിലാവും. കർമ്മം കൊണ്ട് കിട്ടില്ല ഭഗവാനെ, അതറിയണമെങ്കിൽ എന്ത് വേണം? കർമ്മം ചെയ്യണം, അതാണ്. അല്ലെങ്കിൽ മനസ്സിലാവുമോ? കർമ്മം ചെയ്യുമ്പം കർമ്മം ചെയ്ത് ചെയ്ത് കർമ്മത്തിന്റെ ആ അഹങ്കാരത്തിന്റെ മുനയെ ഒടിയും. അതിനു വേണ്ടിയിട്ടാണ് കർമാനുഷ്ഠാനം. ഇവിടെ പൂജയാണെങ്കിലും സന്ധ്യാവന്തനാണെങ്കിലും എന്ത് അനുഷ്ഠാനാണെങ്കിലും അതിനു വേണ്ടിയിട്ടാ. കർമ്മം ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ കർമ്മം വിധിച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? അധർമ്മം ചെയ്യും, വേണ്ടാത്ത കർമ്മങ്ങൾ പലതും ചെയ്യും. ഇങ്ങനെയൊക്കെ വിധിച്ചിട്ട് തന്നെ വേണ്ടാത്തത് പലതും ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു വിധി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? തോന്നിയ വഴിക്ക് സഞ്ചരിക്കും. അപ്പൊ അതുകൊണ്ട് കർമ്മം ചെയ്യാണ്ടിരിക്കാൻ മനുഷ്യന് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് കർമ്മം വിധിച്ചു, സൽക്കർമ്മങ്ങൾ പലതും പറഞ്ഞു വെച്ചു, അതിലൂടെ ഭഗവാനിലേക്ക് എത്തട്ടെ കരുതി കുറച്ച് കഴിഞ്ഞാലോ ആ കർമ്മങ്ങളൊക്കെ പോയി ഭഗവാനിൽ ചേരും. അതാണ് കാണിച്ചിരുന്നത്. ഓരോ കഥ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഇവിടത്തെ അവരന്വേഷിച്ചു കിട്ടിയില്ല, നമ്മുടെ അന്വേഷണം കൊണ്ട് കിട്ടില്ല മനസ്സിലാവും. ഭഗവാൻ നമ്മുടെ അന്വേഷണം കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മളുടെ പ്രയത്നം കൊണ്ടോ കിട്ടില്ല. അപ്പൊ ഇവിടെ ഇരുന്ന് ഭാഗവതം കേൾക്കുന്നത് നമ്മളുടെ പ്രയത്നം കൊണ്ടല്ലേ തോന്നും, അല്ലേ? ഇവിടെ ഇരുന്ന് ഭാഗവതം പറയുന്നുണ്ടല്ലോ നമ്മളുടെ പ്രയത്നം കൊണ്ടല്ലേ, അല്ലേ? അല്ല. അങ്ങനെ ഒരിക്കലും വിചാരിക്കേണ്ട. എത്രയോ പ്രയത്നിച്ച് നോക്കിയിട്ട് പറ്റാണ്ട പോയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. എത്രയോ മോഹിച്ചു നിന്നിട്ട് സമയമാകുമ്പോൾ കേൾക്കാൻ പറ്റാണ്ട പോയിട്ടില്ലേ? ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സാധിക്കുന്നു. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അതാണ് സത്യം. ഇവർക്ക് ഇവിടെ ബോധ്യമായി നമ്മുടെ അന്വേഷണം കൊണ്ട് കിട്ടില്ല. കാരണം അന്വേഷണത്തിലും എന്തുണ്ട്? അഹന്തലേശുണ്ട്. അന്വേഷിക്കുന്നവനാര്? ഞാൻ. ഞാൻ അന്വേഷിക്കും, ഞാൻ കണ്ടെത്തും, അവിടെ അഹന്തണ്ട്. അഹന്ത ഉണ്ടെങ്കിൽ ഭഗവാനെ കിട്ടില്ല. ഏത് ചക്രവർത്തിക്കാണെങ്കിലും കിട്ടില്ല. ഇവിടെ ഗോപികമാർക്ക് കിട്ടിയില്ല. പക്ഷെ അവർക്ക് മനസ്സിലായി എന്ത്? അന്വേഷണം കൊണ്ട് കിട്ടില്ല എന്ന് മനസ്സിലാക്കി അവര് തിരിച്ചു വന്നു. പുനഃ പുളിനമാഗത്യ കാളിന്ത്യാഹ കൃഷ്ണഭാവനാഹ സമവേതാജഗു കൃഷ്ണം തദാഗമനകാംക്ഷിതാഹ പുനഃ പുളിനമാഗത്യ. അവർ തിരിച്ചു വന്നു, വീണ്ടും ആ കാളിന്തി തീരത്ത് വന്ന് ആ മണത്തീരത്ത് വന്ന് അവരിതാ കീർത്തനം ചെയ്യാൻ തുടങ്ങി, ഭഗവാനെ പറ്റി പാടാൻ തുടങ്ങി. തേടിയാൽ കിട്ടില്ല, പാടിയാൽ കിട്ടും. ഞാൻ ഭക്തന്മാർ പറയാ, തേടിയാൽ കിട്ടില്ല ആളെ, പക്ഷെ പാടിയാൽ കിട്ടും. ഭഗവാന്റെ നാമം ജപിക്കൂ, ഇങ്ങോട്ട് വന്നോളും. നമ്മളിങ്ങനെ അന്വേഷിച്ച് സകലത്തിൽ ഓടി നടക്കേണ്ട കാര്യമില്ല. ഭഗവാന്റെ നാമം ജപിച്ചാൽ ഭഗവാൻ ഇങ്ങോട്ട് വരും. അവര് ഒരുമിച്ച് കൂടിയിരുന്ന് അവരുടെ ആ ഭഗവാനെ കിട്ടാൻ വേണ്ടി പാടുന്നു. ആ പാട്ടാണ് ഗോപികാഗീതം, മനോഹരമായിട്ടുള്ള ഗീതം. 18 ശ്ലോകങ്ങള്, അത് ഭാഗവതത്തിന്റെ മർമ്മമായിട്ടാ പറയാ. 18,000 ഗ്രന്ഥങ്ങളാണ്, 18,000 ശ്ലോകങ്ങളാണ് ഭാഗവതത്തില്. ആ 18,000 ശ്ലോകത്തിലും എന്തൊക്കെ പറഞ്ഞോ അതിന്റെ സാരം ദാ 18 ശ്ലോകങ്ങളിൽ. ആശ്രയം, ഈ ഒരു അധ്യായത്തിന്റെ ചുരുക്കം പറഞ്ഞാൽ ആശ്രയം, ശരണാഗതി, അത് കാണിച്ചതാണ്. അവരെന്താ പാടുന്നത്? ജയതി തേധികം ജന്മനാവ്രജ ശ്രയത ഇന്ദിര ശശ്വതത്രഹി ദൈതദൃശ്യതാം ദിക്ഷുതാവകാഹ ത്വയി ധൃതാസവഹ ത്വാം വിചിന്വതേ ജയതി. ജയിക്കട്ടെ, ആര് ജയിക്കട്ടെ? അലയോ കൃഷ്ണ അങ്ങ് ജയിക്കട്ടെ. സ്വതവേ ഗോപികൾ ജയിക്കട്ടെ പറയപ്പോഴാ. നമ്മളൊരാളെ ജയിക്കട്ടെ പറയാം, അല്ല യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴൊക്കെയാണ് ജയിക്കട്ടെ പറയും. ഇതിപ്പോ ഒന്നും ഉണ്ടായില്ലല്ലോ, പിന്നെന്താ ജയിക്കട്ടെ പറയണത്? ഇവിടെ ജയിക്കട്ടെ പറയാൻ കാരണം അസുരന്മാരെ കൊല്ലുമ്പോഴൊക്കെ ജയിക്കട്ടെ പറയും. ഇവിടെ നീ ഒരു അസുരനെ കൊന്നു. ഏതസുരനെ? ഞങ്ങളുള്ളതെ കാമമാകുന്ന അസുരനെ നീ കൊന്നു. ജയതി, നീ ജയിക്കട്ടെ. തേ അധികം ജന്മനാ വ്രജഹ, അധികം ജയിക്കട്ടെ. ഈ വ്രജസ്, ഈ വ്രജം, ഈ വ്രജഭൂമി, ഈ വൃന്ദാവനം ജയിക്കട്ടെ. വൃന്ദാവനം ജയിക്കട്ടെ. എന്തിനേക്കാൾ അധികം? ആ വൈകുണ്ഠത്തിനേക്കാൾ അധികം ജയിക്കട്ടെ. എന്താ കാരണം? ആ വൈകുണ്ഠത്തിലുള്ള ലക്ഷ്മീദേവി അവിടെ ഇരിക്കാറില്ല. വൈകുണ്ഠം കാലിയാണ്. അവിടെ പാവം വിഷ്ണു ഭഗവാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കും. ലക്ഷ്മീദേവി ഇങ്ങോട്ട് പോരും. എവിടെ? വൃന്ദാവനത്തിലാ. ദൈത ദൃശ്യതാം ദിക്ഷുതാവകാഹ, ഇവിടേക്ക് വരികയാണ് ലക്ഷ്മീദേവി. ശ്രയത ഇന്ദിര, ഇന്ദിര, ഇന്ദിര പറഞ്ഞാൽ ലക്ഷ്മീദേവി. ലക്ഷ്മീദേവിയുടെ കളിസ്ഥലമായിട്ട് മാറി കൃഷ്ണ ഈ വൃന്ദാവനം നീ വന്നതോടുകൂടി. അതിന്റെ മുന്നേ ലക്ഷ്മീദേവി വരാറില്ലായിരുന്നു. പക്ഷെ കൃഷ്ണനെ അവതരിച്ചപ്പോഴേക്കോ ലക്ഷ്മീദേവി ഇവിടെ തന്നെ വൃന്ദാവനം വിട്ട് പോകുന്നില്ല. അവിടെ വിഷ്ണു ഭഗവാന്റെ കാര്യം പരിങ്ങല. അവിടെ ലേശമാകെ അസറവള് കുറച്ച് ചോറും ഉണ്ടാക്കി വെച്ച് ആ ഫ്ലാസ്കിൽ കുറച്ച് ചൂടുവെള്ളം വെച്ച് ആര് പോകും? ലക്ഷ്മീദേവി വൃന്ദാവനത്തിലേക്ക് വരിക. ഈ കൃഷ്ണന്റെ പിന്നാലെ എങ്ങനെ സഞ്ചരിക്കുകയാണ്? എന്തൊരു ഭംഗി! മയിൽപ്പീലി ചാർത്തി ചുരുണ്ട മുടി ഒട്ടുകുത്തി നടക്കുന്നതും ആ ലീലകൾ ആടുന്നതും നോക്കി 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 പിന്നാലെ നടക്കുകയാണ്. അതാണ് ശ്രയത ഇന്ദിര ശശ്വതത്ര. ഈ ഐശ്വര്യങ്ങളെ കൊണ്ട് നിറഞ്ഞില്ലേ ഇവിടെ വൃന്ദാവനം? കാരണം എന്താ? നീ വന്നില്ലേ. അങ്ങനെയുള്ള ഈ വൃന്ദാവന ഭൂമി ജയിക്കട്ടെ. ദൈത ദൃശ്യതാം ദിക്ഷുതാവകാഹ, അവരുടെ ഭാവം നോക്കൂ. താവകാഹ, ഇതാ വേണ്ടത്. താവകാഹ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ.
തവാസ്മി, ഇതാണ് ഭഗവാൻ ഇഷ്ടം. സകൃദേവ പ്രപന്നായ തവാസ്മീതി ച യാചതേ. രാമനും പറയണല്ലേ, ഒരിക്കലെങ്കിലും എൻ്റെ മുന്നിൽ വന്ന് ഞാൻ രാമൻ്റെയാ, രാമ ഞാൻ അങ്ങയുടെയാ, മതി ഇത്രയേ വേണ്ടു, ഏത് കാട്ടു കള്ളനാണെങ്കിലും ഞാൻ അയാളെ സ്വീകരിക്കുന്നതാണ്. ഭഗവാൻ അതേ വേണ്ടു, താവകാഹ എൻ്റെ എന്ന് പറയണ്ട, എൻ്റെ എന്ന് പറയുമ്പോൾ അതിൽ മമത ഉണ്ടേ, താവകാഹ ഞാൻ അങ്ങയുടെ, ഞാൻ ഭഗവാന്റെ, ഞാൻ ഭഗവാന്റെ ദാസൻ, ദാസോഹം ഈ ഭാവം വയ്ക്കൂ, ഞാൻ ഭഗവാന്റെ ദാസൻ, എൻ്റെ ഭഗവാൻ അല്ല, ഞാൻ ഭഗവാന്റെ, അതാണ് താവകാഹ. കുറച്ചു മുമ്പ് വരെ അവർ അങ്ങനെയല്ലായിരുന്നു, കുറച്ചു മുമ്പ് എൻ്റെ ഭഗവാൻ എന്നൊരു വിചാരം വന്നു, ഭഗവാൻ പറഞ്ഞു, ഇപ്പൊ അവർ മനസ്സിലാക്കി തിരുത്തുകയാണ്. താവകാഹ ത്വയി ധൃതാസവഹ ത്വാം വിചിന്വതേ. എത്ര എത്ര ദിക്കിൽ നിന്ന്, എത്ര എത്ര ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഭഗവാനെ അങ്ങ് വന്ന് ഞങ്ങളെ രക്ഷിച്ചു. വിഷജല അപ്യയാത് വ്യാള രാക്ഷസാത് വർഷമാരുതാത് വൈദ്യുതാനലാത്. എത്ര എത്ര സന്ദർഭങ്ങളിൽ നിന്ന്, കാട്ടുതീയിൽ നിന്ന് രക്ഷിച്ചിട്ടില്ലേ, കാട്ടുതീ വന്നപ്പോ അങ്ങ് വന്ന് രക്ഷിച്ചു. ഇപ്പുള്ള ഈ അഗ്നി അങ്ങ് കാണില്ലേ കൃഷ്ണ, ഞങ്ങളുടെ വിരഹാഗ്നി, ഹൃദയത്തിലുള്ള ഈ അഗ്നി അങ്ങ് കാണില്ലേ, അങ്ങെന്താ വരാത്തു. കുറച്ചു മുന്നേ പേമാരി വന്നപ്പോ അങ്ങ് രക്ഷിച്ചില്ലേ, ഇപ്പൊ ഞങ്ങളുടെ കണ്ണീർ മഴ അത് അങ്ങക്ക് വിഷയമല്ല, അങ്ങെന്താ വന്ന് രക്ഷിക്കാത്തത്. അവർ ചോദിക്കുകയാണ്, അവർ പറയണു, ഭഗവാനെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ ആ അബദ്ധം ഞങ്ങൾ തിരുത്താം, ഞങ്ങൾ അങ്ങയെ കേവലം ഒരു ഗോപികാനന്ദനായിട്ട് കണ്ടു, അതല്ലേ പ്രശ്നം, മനുഷ്യനായിട്ട് കണ്ടു, അതല്ലേ, അല്ല അങ്ങ് മനുഷ്യനല്ല, അത്ഭുതം ബാലകം ആണ്. ആദ്യേ പറഞ്ഞിട്ടുണ്ട്, ഇത് സാധാരണ മനുഷ്യനല്ല, അങ്ങനെ കണക്കാക്കണ്ട, അങ്ങനെ കണക്കാക്കുമ്പോഴേ ദോഷമൊക്കെ വരും. സാധാരണ മനുഷ്യനാണെങ്കിൽ സാധിക്കുമോ ഇത്രയധികം ഗോപസ്ത്രീകളുടെ കൂടെ നൃത്തം വയ്ക്കാൻ പറ്റുമോ, സാധിക്കില്ല, അങ്ങനെയൊന്നും കണക്കാക്കുകയേ ചെയ്യരുത്. ഇവര് പറയാണ്, ഞങ്ങൾക്ക് മനസ്സിലായി, എന്ത് നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖില ദേഹിനാം അന്തരാത്മദൃക്. പൂർണ്ണമായി അങ്ങ് സകല ജീവജാലങ്ങളുടെ ഉള്ളിൽ അന്തര്യാമിയായിട്ട് കുടികൊള്ളുന്ന ചൈതന്യമാണെന്ന് എനിക്ക് ബോധ്യായി, എന്നിലും നിങ്ങളിലും. എത്ര എത്ര കോടി ജീവജാലങ്ങളുണ്ടോ അതിലൊക്കെ ഭഗവാനുണ്ട്, അവരുടെയൊക്കെ പതിയായും കൊണ്ട് ഭഗവാനുണ്ട്. അങ്ങനെയാകുമ്പോ ഭഗവാൻ എത്ര കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല അല്ലെ, 16,708 അത്രയൊക്കെ കഴിച്ചു നമ്മൾ ചോദിക്കുന്നുണ്ട്, അത്രയൊന്നുമല്ല അത്. പണ്ട് ഇന്നിപ്പോ എത്ര ജീവജാലങ്ങളുണ്ടോ അതൊക്കെ ഭഗവാന്റെ ഭാര്യമാരാ, അപ്പൊ എത്ര ഉണ്ട്, കോടിക്കണക്കിനുണ്ട്. ഒട്ടും കുറച്ചു പറയരുത്, കുറഞ്ഞു പോരുത്, എന്തായാലും അത്രേ പറയാനുള്ളൂ. എല്ലാം ഭഗവാന്റെ ഭാര്യമാർ തന്നെയാണ്, ഈ എല്ലാവരുടെയും ഭർത്താവ് ഭഗവാന്റെയാണ്, എന്റെ ആയാലും നിങ്ങളുടെ ആണെങ്കിലും ഭർത്താവ് അത് ഭഗവാനാണ്. അതാണ് അർത്ഥം, അതാണ് അഖില ദേഹിനാം അന്തരാത്മദൃക്. തുടക്കത്തിലേ പറഞ്ഞത്, പൂതനാമോക്ഷത്തിൽ തന്നെ പറയുന്നുണ്ട്, ചരാചരാത്മാസ നിമീലിതക്ഷണ. കണ്ണടച്ചു ഭഗവാൻ, എങ്ങനെയുള്ള ഭഗവാൻ, ചരാചരാത്മാ എല്ലാവരിലും ഉള്ളവൻ, ആ പൂതനയിലും ഉള്ളവൻ, കണ്ണടച്ചു എല്ലാവരിലും ഉണ്ട് ഭഗവാൻ. അതുകൊണ്ട് ആ ഭഗവാൻ നൃത്തം വെക്കാനോ ഈ ഗോപസ്ത്രീകളുടെ കൂടെ ചേരാനോ, ഈ കൂടെ ഉണ്ടെന്ന് ചേരേണ്ട കാര്യമില്ല, പിന്നെന്താ ബുദ്ധിമുട്ട്. വിഘന സാർത്ഥിതോ വിശ്വഗുപ്തയേ സഖ ഉദയവാൻ സാത്വതാം കുലേ. വിഘന സാർത്ഥിത, വിഘനസൻ ബ്രഹ്മാവ്, ബ്രഹ്മാവ് പ്രാർത്ഥിച്ചിട്ട് ആ വിഷ്ണു ഭഗവാൻ ദാ ഇങ്ങനെ വന്നതാണ്, ഗോപികയുടെ പുത്രനായിട്ട് വന്നതാണ് ഞങ്ങൾക്ക് ബുദ്ധിയായത്. തവ കഥാമൃതം തപ്ത ജീവനം, പ്രധാനപ്പെട്ട ശ്ലോകമാണത്, നമ്മളെപ്പോഴും ഓർത്തു വെക്കേണ്ട ശ്ലോകം. തവ കഥാമൃതം തപ്ത ജീവനം കവിഭിരീടിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭൂരിതാ ജനാഹ. തവ കഥാമൃതം, ഭഗവാനെ അങ്ങയുടെ കഥാമൃതം അത് മതി, ഞങ്ങൾക്ക് വേറൊന്നും ആവശ്യമില്ല. അങ്ങയുടെ ആ മധുരയാ ഗിരാ വൽഗുവാക്യയാ, മനോഹരമായിട്ടുള്ള അങ്ങയുടെ ആ വാക്ക്, അങ്ങയുടെ ആ നോട്ടം, അങ്ങയുടെ ആ ചിരി അത് മതി. തവ കഥാമൃതം, അങ്ങയുടെ കഥകൾ കേൾക്കാൻ സാധിച്ചാൽ അത് വലിയ ഭാഗ്യം. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ, ഈ കൊറോണ കാരണം എത്ര എത്ര കഥകളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇത്രതിന്റെ മുമ്പ് ഇങ്ങനെ കേട്ടിട്ടില്ല, ഇത്ര ശ്രദ്ധയോടുകൂടി ഇത്ര സമയം കിട്ടി കൊണ്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല, ഇത്ര സമയത്തിൽ പറയാനും സാധിച്ചിട്ടില്ല. അപ്പൊ എത്ര ഭാഗ്യവാന്മാരാണ്. കവിഭിരീടിതം കൽമഷാപഹം, ആ കഥകൾ കേൾക്കുമ്പോഴോ പാപം നീങ്ങും, അതാ പ്രത്യേകത, പാപങ്ങളൊക്കെ നീങ്ങി. ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭൂരിതാ ജനാഹ. ഈ കഥകൾ പാടുന്നവരാണ് ഏറ്റവും വലിയ ദാനശീലർന്നാണ്. എത്ര എത്ര ദാനം ചെയ്യുന്നു അല്ലെ, ഈ ഭഗവാന്റെ കഥകൾ അങ്ങനെ കൊടുക്കുകയാണ്, എത്ര പേർക്ക് കൊടുക്കുന്നു, വലിയ ദാനശീലന്മാരാണ് അവര്. ഇങ്ങനെ അവര് പാടിപ്പാടിപ്പാടി അവരെ അവസാനം പറയാണ് ഗോപികള്, ഭഗവാനെ ഇങ്ങനെതാ ഞങ്ങൾ നോക്കൂ, ക്രമത്തിൽ ഓരോരോ ലീലയിലൂടെ അങ്ങ്
അങ്ങയിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടാക്കി അല്ലേ, എന്നിട്ട് ഇപ്പൊ അവസാനം എന്തായി, ഈ കാട്ടില് ഈ ഇരുട്ടത്ത് ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങ് മറന്നില്ലേ, ഞങ്ങളെ കുറെ അങ്ങയെ വിളിച്ചു, ഇനി അന്വേഷിക്കുന്നില്ല, നിർത്തുകയാണ്. കാരണം അങ്ങയ്ക്ക് വരണം എന്നില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞങ്ങൾക്ക് അങ്ങയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ലായിരിക്കും, ഞങ്ങൾ സഹിച്ചോളാം. പക്ഷെ ഒറ്റ വിഷമേ ഞങ്ങൾക്കുള്ളൂ, എന്താ അത്, അങ്ങീ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ കാട്ടിലൊക്കെ മറഞ്ഞു നിൽക്കുമ്പോൾ, മരത്തിന്റെ പിന്നിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒളിച്ചു നിൽക്കുമ്പോൾ, അങ്ങയുടെ ആ പിഞ്ചു പാദം, താമര പോലുള്ള പാദമാണ് അങ്ങയുടെ ആ കോമളമായ പാദം, ഈ കാട്ടിലുള്ള മുള്ളും കല്ലൊക്കെ കൊണ്ട് വേദനിക്കില്ലേ കൃഷ്ണൻ, അത് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് അങ്ങ് നിർത്തു, അങ്ങയുടെ നാട്ടി ഒഴിവാക്കിയിട്ട് വന്നോളൂ, ഇതാണ് അവരുടെ ഭാവം. യത്തേ സുജാത ചരണാംബുരുഹം സ്തനേഷു ഭീതാശനൈഹി പ്രിയദധീമഹി കർക്കശേഷു തേനാടവീമടസി തദ്വ്യഥതേന കിം സിത് കുർപ്പാദിഭിഹി ഭ്രമതി ധീർഭവദായുഷാം. അങ്ങയുടെ ആ പാദെടുത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ വെക്കണമെന്നുണ്ട്. പക്ഷെ ആ ഞങ്ങളുടെ കഠിനമായ ഹൃദയത്തിൽ, കല്ല് പോലെ ഹൃദയത്തിൽ കാല് വെക്കുമ്പോൾ അങ്ങയുടെ ആ പിഞ്ചു പാദം അത് വേദനിക്കില്ലേ. അങ്ങനെയുള്ള ആ പാദവുമായിട്ടല്ല അങ്ങ് ഈ കാട്ടിലൂടെ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒളിച്ചു നടക്കുന്നത്, അത് കല്ലും മുള്ളും കൊണ്ട് വേദനിക്കില്ലേ കൃഷ്ണ, ഞങ്ങളുടെ വേദന ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അങ്ങ് വേദനിക്കരുത്, അങ്ങ് ദുഃഖിക്കരുത്, ഇതായി അവരുടെ ഭാവം. നമുക്ക് പ്രധാനം നമ്മുടെ കാര്യമല്ലേ, ഭഗവാന്റെ കാര്യമാണോ, അതെന്താണ് ശരിക്കുള്ള ഭക്തി പറഞ്ഞ ഇതാട്ടോ അർത്ഥം. പലപ്പോഴും നമ്മളൊക്കെ ഭക്തന്മാരാണെന്ന് അവകാശപ്പെടാറുണ്ടെങ്കിലും നമുക്ക് ഭഗവാന്റെ റിസ്ക്കും നമുക്ക് കുഴപ്പമില്ല, എന്താ കാര്യം നടക്കണം, അത് ചെയ്തിട്ടില്ലേ ഭഗവാൻ, അതുകൊണ്ട് എന്തില്ല, ഭഗവാന് പോരാ ശക്തി പോരാ, അല്ലെങ്കിൽ ഭഗവാന്റെ എന്നോടുള്ള സ്നേഹം പോരാ, നമ്മൾ പരാതി പറയാണ്. എന്നാൽ ഭഗവാന്റെ സന്തോഷം എന്ന് വിചാരിക്കുന്നുണ്ടോ, അതാണ് യഥാർത്ഥ ഭക്തി. ഇവർക്ക് ഇവരുടെ കാര്യം മുഖ്യമല്ല. അവർ പറയുന്നത് എന്താ, ഭഗവാനെ അങ്ങ് അങ്ങയുടെ ഇഷ്ടം, അങ്ങ് എന്താ ചെയ്യൂ, പക്ഷെ അങ്ങ് ദുഃഖിക്കരുത്, ഞങ്ങളുടെ ദുഃഖം വിഷയമല്ല, ഞങ്ങൾ അനുഭവിച്ചോളാം. തൽ സുഖ സുഖിത്വം തൽ ദുഃഖ ദുഃഖിത്വം തന്മയതാ എന്ന് പറയും, അതാണ് തന്മയീഭാവം. ഭഗവാന്റെ സുഖമാണ് അവർക്ക് മുഖ്യം, അവരുടെ സുഖമല്ല, ഭഗവാന്റെ ദുഃഖമാണ് അവർക്ക് പ്രയാസം, അവരുടെ ദുഃഖമല്ല. ഇങ്ങനെയായിട്ട് മാറി അവരുടെ ആ ഭഗവാനെ തന്നെ വിളിച്ച് അവരെങ്ങനെ കരയുന്നു, എങ്ങനെ കരയുന്നു, ഈ കുട്ടി അമ്മയെ കാണാൻ കരയില്ലേ, തൊട്ടിൽ കുട്ടികൾ കരയണത് പോലെ അവര് അങ്ങനെ കരയാണ്, അവര് പടയാണ്, മത്സ്യം പടയണത് പോലെ, കരക്കിട്ട് കഴിഞ്ഞാൽ മത്സ്യം പടയില്ലേ, ഇതുപോലെ അവർ പടയാണ്, അങ്ങനെ പടയണമെന്നാണ്, ഭഗവാനെ കിട്ടാൻ അങ്ങനെ പടഞ്ഞാലേ കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല, കണ്ടു വെച്ചാൽ നന്നായി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അത്യാവശ്യം കഴിഞ്ഞുവിടാനൊക്കെ പറ്റുന്നുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് പറ്റീച്ചാ ഒന്ന് കണ്ടാൽ സന്തോഷം, അത്രയൊക്കെ ഉള്ളൂ, അല്ല ഭഗവാനെ കണ്ടേ പറ്റുള്ളൂ, ഇന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ കാണണം, അങ്ങനെയൊന്നും ഇല്ല. അത് നീ കണ്ട വിഷമം ഉണ്ട് താൻ ചിലക്കൊക്കെ, അങ്ങനെയുണ്ട്, ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഇതൊക്കെ ഇപ്പോഴുള്ള ഈ ജോലിയൊക്കെ ഒഴിവാക്കേണ്ടി വരുമോ, ഇങ്ങനൊരു വിചാരം കൂടി പലർക്കും ഉണ്ട്. ഏതായാലും അവര് കേമായിട്ട് കരയുന്നു. ഇതി ഗോപ്യഹ പ്രഗായന്ത്യഹ, അവര് കേമായിട്ട് പാടുന്നു, അവരുടെ പാട്ടാണല്ലോ അത്. പ്രഗായന്ത്യഹ, രാഗത്തോടും താളത്തോടും കൂടി പാടി ആദ്യം, അടുത്തതോ പ്രലപന്ത്യഹ, പാട്ട് നിർത്തി, പിന്നെ അവർക്ക് പാടാൻ പറ്റണില്ല. കാരണം പാട്ടിനും എന്ത് വേണം, പാടുമ്പോഴും അതിലെന്തുണ്ട്, അതിൽ നമ്മൾ കുറച്ച് ഇൻവോൾവ് ആകുമ്പോഴേ പാടാൻ പറ്റുള്ളൂ, രാഗം താളമൊക്കെ ആയിട്ട് പാടാൻ പറ്റുള്ളൂ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് പാടാൻ രാഗവും താളമൊക്കെ നഷ്ടപ്പെട്ടു. പ്രലപന്ത്യഹ, അതും ഇതും അങ്ങനെ പറയാൻ തുടങ്ങി. ചിത്രധ, മനോഹരമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. രുരുദുഹു, പിന്നെ കരച്ചിലായി. സുസ്വരം, പറയാണ് പരീക്ഷത്തെ, സുസ്വരം രാജൻ, അല്ലയോ രാജൻ, ഇടയ്ക്ക് അങ്ങനെ പരീക്ഷത്തിനെ വിളിക്കും, വിളിക്കുന്നുണ്ടേ അർത്ഥം നല്ല മൂഡിലാണ് ശ്രീശിവരനാണ്. രാജൻ ആവേശത്തോട് പറയാണ്, രാജൻ സുസ്വരം രുരുദുഹു, നന്നായി കരഞ്ഞു ആ ഗോപസ്ത്രീകൾ. ആ കുറച്ചധികമായി ഇപ്പൊ ഇല്ലേ, നന്നായി കരഞ്ഞു പറയോ, ആ കുട്ടി കരഞ്ഞു നന്നായി, അസലായിട്ട് കരഞ്ഞു, എത്ര മോശം. അങ്ങനെ അങ്ങനെ പറയാറില്ല, ചിരിച്ചു എന്നുള്ളതൊക്കെ നന്നായി ചിരിച്ചു എന്നൊക്കെ പറയും, കരഞ്ഞു ഉള്ളതിന് നന്നാവുക, ആ കരച്ചിൽ കേൾക്കുമ്പോ നന്നായിട്ട് തോന്നുമോ. പിന്നെ എന്താ ഇവിടെ അങ്ങനെ പറഞ്ഞു, രുരുദുഹു സുസ്വരം, നന്നായി കരഞ്ഞു എന്ന് പറയാൻ കാരണം ഭഗവാനെ കിട്ടാൻ കരഞ്ഞതാ, അതാര് കരഞ്ഞാലും നന്നാവും. നമ്മളിപ്പം കരയണത് ലോട്ടറി കിട്ടിയില്ല, കാശ് കിട്ടിയില്ല, കല്യാണം കഴിഞ്ഞില്ല, കുട്ടിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കരയണത്. എന്നാൽ ഭഗവാനെ കിട്ടിയില്ല പറഞ്ഞ എത്ര പേര് കരയുന്നു. രാമകൃഷ്ണദേവൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഇവിടെ ലോകത്ത് ആൾക്കാരൊക്കെ കരയണുണ്ട്, കോടം കോടം കണക്കിനാണ് കണ്ണീര് ചെലവാക്കുന്നത്, പ്രൊമോഷൻ കിട്ടിയില്ല, അല്ലെ പൈസ കൂടി കിട്ടിയിട്ടില്ല, അങ്ങനെ കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയിട്ടില്ല പറഞ്ഞ് കരയണുണ്ട്. എന്നാൽ ഭഗവാനെ കിട്ടിയിട്ടില്ല പറഞ്ഞ എത്ര പേര് കരയുന്നു. ഇനി ഭഗവാൻ പോട്ടെ, അത് മാറ്റി വയ്ക്കുക, ധന്യത അനുഭവിക്കുന്നില്ല, ജീവിതത്തിൽ എനിക്കൊരു കൃതാർത്ഥത ഇല്ല എന്ന് പറഞ്ഞ എത്ര പേര് കരയുന്നുണ്ട് എന്നാണ്. ഇവിടെ അങ്ങനെ കരയാണ്, ഭഗവാനെ കിട്ടിയിട്ടില്ല. ആ ഭഗവാനെ കിട്ടാൻ വേണ്ടിയുള്ള കരച്ചിലാകുമ്പോൾ അതിന് ഭംഗി കൂടുന്നു, അതാണ് സുസ്വരം എന്നെടുത്ത് പറഞ്ഞത്. അവരെ കരയാൻ തുടങ്ങി,
അങ്ങനെ കരഞ്ഞാലേ ഭഗവാനെ കിട്ടൂ എന്ന് പറയാണ്. ഇപ്പൊ നമ്മൾ പലതും പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് പിടിച്ചു വെക്കും തോറും ഭഗവാൻ വരില്ല. എല്ലാം ഇട്ടോ ഭഗവാൻ വരും, ഒന്നെങ്കിലും പിടിച്ചു വെക്കേണ്ടേ വരില്ല, ഉണ്ടല്ലോ. അതും വിടാൻ തയ്യാറായാൽ വരും. അമ്മമാരെ പോലെ തന്നെയാ, അമ്മമാരെ കുട്ടികൾ കളിപ്പാട്ടായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും പോവില്ല. അവസാനം കുറച്ച് കഴിഞ്ഞാൽ കുട്ടി കളിപ്പാട്ട് ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് കരയും, അപ്പോഴോ ഓടിച്ചില്ലേ. അപ്പൊ ഈ കരഞ്ഞ അമ്മ ഓടി വരും. ഇതുപോലെ നമ്മളും ഭഗവാനെ കിട്ടാൻ വേണ്ടി കരഞ്ഞാൽ ഭഗവാനും ഓടി വരും. താസാം ആവിരഭൂത് ശൗരിഹി സ്മയമാന മുഖാംബുജ പീതാംബരധരസ്രഗ്വീ സാക്ഷാത് മന്മഥ മന്മഥ. അവിടെ ഭഗവാന്റെ ആവിർഭവിച്ചു. വന്നു പറയാൻ വയ്യ, കാരണം പോയ ആൾക്കേ വരാൻ പറ്റുള്ളൂ. ഭഗവാൻ എവിടെയും പോയില്ല, പിന്നെ എങ്ങനെ വരും? ആവിർഭവിച്ചു. കുറച്ചു മുന്നേ അവർക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു, അപ്പൊ ഭഗവാൻ അവിടെ മറഞ്ഞതായിട്ട് അവർക്ക് തോന്നി. ഭഗവാൻ അവരെ കണ്ടില്ല, അത്രേ ഉള്ളൂ. ഇനിയിപ്പൊ അവരുടെ അഹന്ത മുഴുവൻ എന്താ കണ്ണീരിലൂടെ ഇങ്ങനെ പോയി, അഹന്ത മുഴുവൻ ഒഴുകി അങ്ങോട്ട് പോയി. ഹൃദയം ശുദ്ധമായപ്പോഴോ അവിടെ ആരെ കണ്ടു? ഭഗവാനെ കണ്ടു. എങ്ങനെ കണ്ടു? മന്മഥ മന്മഥ, കോടി ലാവണ്യത്തോടു കൂടി. ഒരു കോടി മന്മഥന്മാർ ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഉണ്ടാവും? മന്മഥൻ പോലും മോഹിച്ചു പോകും. കാമദേവൻ കണ്ടാൽ തോന്നും, ഛേ എന്റെ രൂപം അത്ര സുഖം കേട്ടോ, ഇയാള് ഇത്ര യോഗ്യൻ, അങ്ങനെ കാമദേവൻ പോലും നാണിക്കും. അതാണ് മന്മഥ മന്മഥ. ആ സൗന്ദര്യം ഭഗവാന് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അവര് നേരത്തെ ഇത്ര സൗന്ദര്യം കണ്ടില്ല. എന്താ കാരണം? ലേശ അഹന്ത ഉണ്ടായിരുന്നു. ഇപ്പൊ അഹന്ത മുഴുവൻ അങ്ങോട്ട് പോയപ്പോ ഭഗവാനിൽ എന്തെന്നില്ലാത്ത സൗന്ദര്യം അവര് ദർശിക്കുകയാണ്. അതാണ് സാക്ഷാൽ മന്മഥ മന്മഥ തമ്പിലോക്യാഗതം പ്രേഷ്ഠം പ്രീത്യുദ്ഭുല്ല ദൃശോബലാഹ ഉത്തസ്തുഹു യുഗപത് സർവാഹ തന്വഹ പ്രാണമിവാഗതം. കണ്ണീരങ്ങോട്ട് തുടച്ചു, അവർക്ക് ശവത്തിന് ജീവൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അവർ ചാടി അങ്ങോട്ട് എഴുന്നേറ്റു, ഓടി അങ്ങോട്ട് വന്നു ഭഗവാന്റെ അടുത്തേക്ക്. ചിലർ തൊഴുതു നമസ്കരിക്കുന്നുണ്ട്, ചിലർ അടുത്ത് വന്നിട്ട് ഓ കഠിന ഹൃദയം തന്നെ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ കളിയാക്കുന്നുണ്ട്. ചില ഗോപസ്ത്രകൾ അടുത്ത് വന്ന് നുള്ളുന്നുണ്ട്, ചിലർ അടിക്കുന്നുണ്ട്. ഭഗവാൻ ഇരിക്കണ്ടേ, അതിനുവേണ്ടി ഗോപസ്ത്രകൾ വേഗം അവരുടെ ഉത്തരീയം ഒരു മടിയില്ല, അതങ്ങോട്ട് എടുത്തത് പിഴിഞ്ഞ് അത് കേമായിട്ട് ഇരിക്കാൻ പാകത്തിന് ഒരു കുഷ്യനാക്കി വെച്ചു. അവിടെ ഭഗവാനെ ഇരുത്തി, അവരടുത്തേക്ക് ഭഗവാന്റെ അടുത്തേക്ക് ഈ ഗോപസ്ത്രകൾ ഓടി വന്നത് ഭാഗവതത്തിൽ വിവരിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ എങ്ങനെ വിവരിക്കുന്നത്? ഒരു പുരുഷന്റെ അടുത്തേക്ക് സ്ത്രീകള് കാമപരവശയായിട്ട് ഓടി വന്നു എന്നാണോ? അല്ല, യോഗീവാനന്ദ സംപ്ലുത. 32-ാം അധ്യായത്തില് 8-ാമത്തെ ശ്ലോകം 2-ാമത്തെ വരിയില് യോഗീവാനന്ദ സംപ്ലുത. ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരുമ്പോ അവർക്കുണ്ടായ ആനന്ദം എങ്ങനെയുള്ള ആനന്ദാണ്? യോഗീവാനന്ദ സംപ്ലുത, യോഗികൾക്കുണ്ടാവുന്ന ആനന്ദം. ആ പരബ്രഹ്മത്തെ ധ്യാനിക്കുമ്പം ഏകാന്തത്തിൽ പോയിരുന്ന് ഗുഹയുടെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് ഇവർന്നിരുന്ന് ആ ബ്രഹ്മത്തെ ധ്യാനിക്കുമ്പോൾ യോഗീശ്വരന്മാർക്കുണ്ടാവുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ, ആനന്ദം ഉണ്ടല്ലോ, അത് അവരനുഭവിച്ചു. ഇത് ബ്രഹ്മം തന്നെയാ, ഈ ഗോപസ്ത്രീകൾ സന്യാസിമാർ തന്നെയാ, അവരനുഭവിച്ചു എന്ന് പറയുമ്പോ അർത്ഥം മനസ്സിലാക്കണം. ഇത് കേവലം ഒരു കാമക്രീഡ അല്ല വർണ്ണിക്കുന്നത്. അതും 7-ാം ദിവസം മരിച്ചു പോവും പരീക്ഷത്ത്. അങ്ങനെയുള്ള പരീക്ഷത്തിൽ ഇതാരെയും പറഞ്ഞു കൊടുക്കും? സാമാന്യ യുക്തി ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവില്ലേ? കുറച്ച് വിഡ്ഢിക്കഥ പറഞ്ഞു കൊടുക്കുക, അതിലൊന്നും അർത്ഥമല്ല, അതല്ല പറയണത്. പക്ഷെ നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ലൗകികമായ ഭാഷയിൽ വിവരിക്കും. കാമുകി കാമുക ഭാവത്തിലാണ് വിവരിക്കുന്നത്. അത് ഇവിടെ നിന്നല്ല, ഏത് ലോകത്താണെങ്കിലും പാശ്ചാത്യ കൃതികൾ നോക്കിയാലും കാണാം. അവിടെയും ഭക്തിയെ പറ്റി വർണ്ണിക്കുമ്പോൾ നമ്മളൊക്കെ പുരുഷന്മാരാണെങ്കിലും അത് സ്ത്രീകളായിട്ടാ പറയാം, ഞാൻ കാമുകി, ഭഗവാൻ കാമുകൻ, ഈ ഭാവമാണ്. ഒരു പുരുഷനാണ് എഴുതുന്നതെങ്കിലും ഞാൻ കാമുകി എന്നുള്ള മട്ടിലാണ് എഴുതുക. അത് ഇവിടെ മാത്രമല്ല, ലോകത്തെവിടെ നോക്കിയാലും ഭക്തിയുടെ കാര്യത്തിൽ പറയുമ്പോൾ അങ്ങനെയാണ് എഴുതുക. ഭഗവാനെ കാമുകനായിട്ട് കണ്ടും കൊണ്ടും മറ്റുള്ളവരൊക്കെ കാമുകികളായിട്ട്, നമ്മളൊക്കെ കാമുകികളായിട്ട്, അങ്ങനെയാണ് ആ രീതി. ലോകത്തിലെ ഏറ്റവും ദൃഢമായിട്ടുള്ള ഭാവവും തന്നെയാണ് കാമുക കാമുകി ഭാവമാണ്. ഭാര്യ ഭർത്തൃ ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം. അമ്മയും മകനുമാണോ, അങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ. അതൊന്നും അത് എത്ര കാലം, അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എത്ര കാലമുള്ളൂ? കുറച്ചു കാലമേ ഉള്ളൂ. മകൻ അത്യാവശ്യം പ്രായ 18 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിച്ചാൽ പിന്നെ അമ്മയായിട്ട് എന്ത് ബന്ധം? വലിയ ബന്ധമൊന്നുമില്ല. എപ്പോഴും കൂടെ ഉണ്ടാവുന്നത് ആരാ? അധിക നേരവും അത് ഭാര്യയും ഭർത്താവും തന്നെയാണ്. മക്കളാണെങ്കിൽ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അവർ പോവും. അധിക സമയം ജീവിതത്തിൽ നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടാവുന്നത് ഭാര്യയും ഭർത്താവുമാണ്. അമ്മയോടും മക്കളോടൊക്കെ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും, പക്ഷെ ഭാര്യയോട് എല്ലാ രഹസ്യവും എന്തും പറയാം. ഇനി കാമുകിയോട്, ഇനി ഭാര്യ പറയുമ്പോൾ വിഷമമുണ്ടെങ്കിൽ കാമുകിയോട്. അപ്പൊ കാമുക കാമുകി ഭാവമാണ് ഏറ്റവും കേമായിട്ടുള്ള ഭാവം. ആ ഭാവത്തിലൂടെ നമ്മൾ വിവരിക്കുമ്പോൾ നമുക്ക് അത് ശ്രദ്ധ വരും, ഇത് കേൾക്കാൻ പറ്റും. അതല്ലാതെ ജീവൻ ചൈതന്യം ബ്രഹ്മം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഉറങ്ങിപ്പോയിന്ന് വരും. അപ്പൊ നമുക്ക് മനസ്സിലാവാൻ പാകത്തിന് ഔലൗകികമായ ഒരു വിഷയം അത് ലൗകികമായ ഭാഷയിലൂടെ അവതരിപ്പിക്കുക, അതാണ് ഈ പുരാണങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളുടെ ശ്രദ്ധ വരാൻ വേണ്ടി പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് വെച്ച് തത്വം ബോധിപ്പിക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് ഭഗവാൻ ഓടി വന്നു, ഭഗവാന്റെ അടുത്തേക്ക് അവർ ഓടി വന്നു, അവർക്കുണ്ടായ അനുഭവം
യോഗീശ്വരന്മാർക്കുണ്ടാവുന്ന ആനന്ദമാണ്, ലൗകികമായിട്ടുള്ള സുഖമല്ല ആനന്ദം. പ്രാജ്ഞം പ്രാപ്യ യഥാജനാഹ, നല്ലൊരു ഗുരുനാഥൻ്റെ അടുത്തേക്ക് ശിഷ്യന്മാർ വരുന്നത് പോലെയാ വന്നത്. അറിയേണ്ടത് അറിഞ്ഞു, കിട്ടേണ്ടത് കിട്ടി എന്നുള്ള ഭാവത്തിൽ അവരിത് ഓടി വരുന്നു. ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്ന് ഭഗവാനോട് ചില സംശയങ്ങൾ അവർ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? അല്ലയോ ഭഗവാനെ, മിഥോ ഭജന്തിയെ സഖ്യഹ ചോദിക്കുകയാണ്. എന്താ ഗോപികമാര് പറയണത്? അതെ, ചിലരുണ്ടല്ലോ ഭഗവാൻ ലോകത്ത് പല കൂട്ടരാണ്. ചിലരെ അങ്ങോട്ട് സ്നേഹിച്ചാലും ഇങ്ങോട്ട് സ്നേഹിക്കും ഒന്ന്, അങ്ങോട്ട് സ്നേഹിച്ചാലും ഇങ്ങോട്ട് സ്നേഹിക്കും ഒന്ന്, മറ്റു ചിലർ അങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് സ്നേഹിക്കും രണ്ട്, അങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് സ്നേഹിക്കും രണ്ട്, ചിലർ അങ്ങോട്ട് സ്നേഹിച്ചാലും ഇങ്ങോട്ട് സ്നേഹിക്കില്ല മൂന്ന്, അങ്ങോട്ട് സ്നേഹിച്ചാലും ഇങ്ങോട്ട് സ്നേഹിക്കില്ല മൂന്ന്. എന്തിനാപ്പോ ഇത് പറഞ്ഞത്? ഭഗവാൻ ഇതിലേതിലാ പോടുക എന്നാണ് ചോദിക്കുന്നത്. കൃഷ്ണ, നീ ഇതിലേതിലാ പോടുക, ഇതാണ് അവർക്ക് ചോദിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഇങ്ങോട്ട് ചോദിക്കുന്നത് ഒരു മോശമല്ലേ, കാരണം കൃഷ്ണനോട് അങ്ങനെ ചോദിക്കുക അത് മോശമാണ്. അപ്പൊ അതുകൊണ്ട് അവർ ചോദിച്ചു ഇതിലേതാ ഉത്തമം എന്ന് ചോദിച്ചു. അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട് സ്നേഹിക്കുക അതാണ് ഉത്തമം, നിങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കുക അതാണ് ഉത്തമം, അതല്ലെങ്കിൽ ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിൽ അങ്ങോട്ട് സ്നേഹിക്കുക അതാണ് ഉത്തമം, അതല്ലെങ്കിൽ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കാണ്ടിരിക്കുക അതാണ് ഉത്തമം, ഏതാ ഉത്തമം എന്നാണ് ചോദ്യം. ഭഗവാൻ പറഞ്ഞു ശരിയാണ്, നിങ്ങൾ പറയണത് മനസ്സിലായി, ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കുക, ഇങ്ങനെയാണ് ലോകത്ത് അധികം വരും. അധിക സ്നേഹം അങ്ങനെയാ, ഇങ്ങോട്ടുണ്ടോ അങ്ങോട്ടുണ്ട്, ഇങ്ങോട്ടില്ലെങ്കിൽ ഡൈവേഴ്സ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുണ്ട്, അതൊരു കച്ചവടമാണ്, അതിന് സ്നേഹം എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു ബിസിനസ്. തിരക്കടില്ലാണ്ട് പോവും, കുഴപ്പമൊന്നുമില്ല. അത് ഉദാത്തമായ സ്നേഹം എന്നൊന്നും പറയാൻ ഞാൻ വരില്ല, അത് തിരക്കടില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ കേമെന്ന് പറയാൻ വയ്യ. പിന്നെയോ, കേമെന്ന് പറയാൻ പറ്റിയത് ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും അങ്ങോട്ട് സ്നേഹിക്കുക അതാണ്, അത് നല്ല സ്നേഹമാണ്, പ്യുവർ ലവ്. അത് അങ്ങനെയാണ്, അത് ഒരു വൺ വേ ട്രാഫിക് പോലെയാ, ഇങ്ങോട്ടുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല അങ്ങോട്ട് സ്നേഹിക്കുക. അതാണ് അമ്മമാരൊക്കെ ചെയ്യുന്നത് പോലെ, അമ്മയും അച്ഛനൊക്കെ മക്കളെ സ്നേഹിക്കണത് ഇങ്ങോട്ട് സ്നേഹിക്കുന്നു കരുതിയിട്ടൊന്നുമല്ല, ഇങ്ങോട്ട് സ്നേഹിക്കില്ല നിശ്ചയമുണ്ട്. പലരും ഇപ്പൊ കഥകളൊക്കെ കാണുന്നുണ്ടല്ലോ, പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ട്, വലിയ സ്നേഹമൊന്നും ഭാവിയിൽ ഉണ്ടാവില്ല. എന്നാൽ പോലും താൻ തൻ്റെ മകനാണ്, തൻ്റെ കുട്ടിയാണ്, സ്നേഹിക്കുന്നത് എൻ്റെ കടമയാണ്, സ്നേഹിക്കുന്നു, അതിലൊന്നും പ്രതീക്ഷിച്ചും കൊണ്ടല്ല, നല്ല സ്നേഹമാണ്. അങ്ങനെ വേണം എല്ലാവരെയും സ്നേഹിക്കാൻ, മക്കളെ മാത്രമല്ല എല്ലാവരെയും ഒന്നും പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കണം. അങ്ങനെയാകുമ്പോൾ ദുഃഖം ഉണ്ടാവില്ല, നല്ല കാര്യമാണ്. പിന്നെ ഒന്ന്, ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കില്ല, അങ്ങനെ കുറച്ച് ചില കൂട്ടരുണ്ട്, അതെല്ലാവരും മോശക്കാരാ വിചാരിക്കരുത് ഗോപസ്ത്രീകളെ. അങ്ങനെ ഇങ്ങോട്ട് സ്നേഹിച്ചിട്ട് അങ്ങോട്ട് സ്നേഹിക്കാത്തവരെല്ലാവരും മോശക്കാരാ വിചാരിക്കരുത്. ഇങ്ങോട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല എന്ന് കരുതി മോശക്കാരനാ വിചാരിക്കരുത്. അവർക്ക് അതിലൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ചില പ്രശ്നം താല്പര്യമില്ലാത്ത യോഗീശ്വരന്മാരുണ്ട്, ആത്മാരാമന്മാരുണ്ട്, ചിലര് നന്ദില്ലാത്തവരുമുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒരുപോലെ കണക്കാക്കണ്ട. ഒന്നും നേടാനില്ലാത്തവരുണ്ട്, കൃതാർത്ഥന്മാരുണ്ട്, അവരാരെയും അങ്ങനെ സ്നേഹിക്കാറൊന്നുമില്ല. ഇങ്ങോട്ട് ലോക്യം പറഞ്ഞു എന്ന് കരുതി അങ്ങോട്ട് ലോക്യം പറയൊന്നുമില്ല. പിന്നെ നന്ദില്ലാത്തവരും അങ്ങനെ തന്നെയാ, ഇങ്ങോട്ട് ലോക്യം പറഞ്ഞാൽ അങ്ങോട്ട് ലോക്യം പറയില്ല, അങ്ങോട്ട് ഉപകാരം ചെയ്യൂല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ കണക്കാക്കണ്ട. ഇനി നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ പറയാം. ഞാൻ ഇതിലേതിലാ പോയിടുക എന്നല്ല നിങ്ങൾ ചോദിച്ചത്, ഞാൻ പോയിടുക ഏതിലാ ചോദിച്ചാൽ എനിക്ക് എല്ലാവരോടും സ്നേഹമേ ഉള്ളൂ, എനിക്ക് നിങ്ങളോട് സ്നേഹമേ ഉള്ളൂ. അപ്പൊ അവർ ചോദിക്കുകയാണ്, എന്തേ മറഞ്ഞു നിന്നു, എന്തിനു നിങ്ങൾ മറഞ്ഞു നിന്നു കൃഷ്ണ, സ്നേഹം ഉണ്ടെങ്കിൽ മറഞ്ഞു നിൽക്കുക വേണ്ടത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ മറഞ്ഞു നിൽക്കാൻ കാരണേ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം ലേശം കുറഞ്ഞോ എന്നൊരു സംശയം. അതാണ് ആദ്യം വലിയ സ്നേഹമായിരുന്നു, പിന്നെ ഇടയ്ക്ക് വെച്ച് കുറഞ്ഞു എന്നൊരു സംശയം. അപ്പൊ അതുകൊണ്ട് മാറി നിന്നതാ, മാറി നിന്നപ്പോ നിങ്ങളുടെ സ്നേഹം കൂടിയില്ലേ, നിങ്ങളിപ്പം കണ്ടുവല്ലോ അല്ലേ, ഇപ്പൊ എന്തൊരു സ്നേഹ, കുറച്ച് മുന്നേ എത്ര ഇല്ലായിരുന്നല്ലോ. അപ്പൊ മാറി നിന്നാൽ സ്നേഹം കൂടും, അതുകൊണ്ട് മാറി നിന്നേ ഉള്ളൂ. അതാണ് ഉണ്ടായത്. ഇതുപോലെ നല്ലൊരു ഉദാഹരണം പറഞ്ഞു. ഇതുപോലെ ചോദിച്ചാൽ, യഥാധനോ ലബ്ധനേ വിനഷ്ടേ തച്ചിന്തയാന്യന്നിഭൃതോ നവേദ. ഒരു ലുബ്ധന്, ഒരു പിശുക്കന്, പണത്തിനോട് വലിയ മോഹമുണ്ട്, അങ്ങനെ ഒരാൾക്ക് കുറച്ച് വലിയ കാശ് കിട്ടി, ഒരു 10 കോടി രൂപ കിട്ടിയത് കൂട്ടുക, അതങ്ങോട്ട് കിട്ടി വലിയ സന്തോഷമായി, കിട്ടി അധികം നേരമായില്ല കാണാണ്ടി, കിട്ടി ഉടൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഊണുണ്ടോ ഉറക്കുണ്ടോ? ഊണിലും ഉറക്കിലും ഒക്കെ 10 കോടി 10 കോടി 10 കോടി 10 കോടി ഈ ചിന്തയല്ലേ ഉണ്ടാവുക, പിന്നെ അയാൾ മറക്കില്ല. ഇതാണ് അപ്പം അതിനു വേണ്ടിയിട്ടാണ്, ഒന്ന് നഷ്ടപ്പെടുമ്പോ, ഒന്ന് വിട്ടു നിൽക്കുമ്പോ നമുക്ക് സ്നേഹം കൂടും. അത് രക്ഷിതാക്കളുടെ കാര്യം അമ്മമാരോടൊക്കെ ചോദിച്ചു നോക്കൂ, പ്രായമുള്ള അമ്മമാരോട് ചോദിച്ചാൽ അവരുടെ മക്കളൊക്കെ വിദേശത്താണെങ്കിൽ അവരോട് അധികം സ്നേഹം ഉണ്ടാവും. നോക്കിയാ കാണാം, മക്കളെ കാര്യം ചോദിച്ചു നോക്കൂ, എവിടെയാ മൂത്ത മകൻ? ഗൾഫിലാ. ഓ, എന്തൊരു സ്നേഹം അല്ലേ, USA-യിലാണ്. വലിയ സ്നേഹമാണ് പറയുന്നത്, ഇവിടെയുള്ള ചെന്നൈയിലുള്ള ആളെ വലിയ സ്നേഹമില്ല, അത്രയേ ഉള്ളൂ. കാരണം ദൂരത്താണെങ്കിൽ സ്നേഹം കൂടും, വിട്ടു നിൽക്കുമ്പോൾ സ്നേഹം കൂടും. നോക്കണതൊക്കെ ഈ മകനായിരിക്കും കേട്ടോ, പക്ഷെ എന്നാലും സ്നേഹം കൂടുതലുള്ളതിനോട്. എന്തേ കാരണം? വിട്ടു നിൽക്കുമ്പോൾ സ്നേഹം കൂടും, സത്യമാണത്. എപ്പോഴും അങ്ങനെ ഉണ്ടായ സുഖമില്ല, എപ്പോഴും പായസം കുടിച്ചു വലിയ സുഖമില്ല, കുറച്ച് കഴിഞ്ഞാൽ മധുരം സുഖമൊക്കെ തോന്നും, അപ്പൊ ലേശം ഉപ്പിലിട്ടത് കൂട്ടുക.
അല്ലെങ്കിൽ വല്ല പുളിയിഞ്ചിയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അത്രയും കൂടി വീണ്ടും ചെല്ലും, അത്രയും കൂടി പായസം വീണ്ടും കഴിക്കാം, കാരണം രസാവും. കുടിച്ചുകൊണ്ടിരിക്കുമ്പോ സുഖമില്ല. അപ്പൊ ഒന്ന് വിട്ടു നിന്നിട്ട് ഒന്ന് കിട്ടില്ല എന്ന് അറിഞ്ഞ് പിന്നെ അത് കിട്ടുമ്പോ അതിൻ്റെ ഒരു സുഖം എങ്ങനെയാ? അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം ലേശം കണ്ടിട്ട് കുറയുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിയുണ്ടോ എന്ന് മാറി നിന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നോടുള്ള പ്രേമം പുഷ്ടിപ്പെടാൻ വേണ്ടി മാറുന്നതാ, അല്ലാണ്ട് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു കുറവില്ല എന്നങ്ങോട്ട് പറഞ്ഞു. മാത്രല്ല എനിക്ക് നിങ്ങളെ സ്നേഹിക്കാണ്ടിരിക്കാൻ എങ്ങനെ പറ്റും? ഞാനും നിങ്ങൾ അന്യരല്ലല്ലോ, എനിക്ക് എന്നെ സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ തന്നെയല്ലേ. അതുകൊണ്ട് നിങ്ങളും ഞാനും വേറെ അല്ല. അപ്പൊ എങ്ങനെ സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റും? എന്തായാലും അവർക്ക് വലിയ സന്തോഷമായി. ഭഗവാന്റെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പം അവര് സന്തോഷിച്ചു. അവിടെ വെച്ച് ഗംഭീരമായിട്ടുള്ള നൃത്തം ഉണ്ടായി എന്നാണ്. ഇവരുടെ അഹങ്കാരം നശിച്ചു എന്ന് കണ്ട ഭഗവാൻ അവരുടെ കൂടെ നൃത്തം വെച്ചു. മനോഹരമായിട്ടുള്ള നൃത്തം അതാണ്. അങ്കനാമങ്കനാമന്തരാ മാധവോ മാധവം മാധവം ചാന്തരേണ ഇത്ഥമാകൽപ്യതേ മണ്ഡലേ മധ്യക സഞ്ജഗൗ വേണുന ദേവകീ നന്ദന. ഭഗവാൻ ആ ഗോപികളുടെ കൂടെ മനോഹരമായിട്ട് നൃത്തം വെച്ചു. നൃത്തം എന്ന് പറഞ്ഞാൽ ആനന്ദത്തെ കാണിക്കുകയാണ്. ആനന്ദ നൃത്തം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആനന്ദത്തെ കാണിക്കുക, നൃത്തം വെക്കുക ചെയ്യുക. നമ്മളുടെ ഉള്ളിൽ ഒരു അമിതമായ ഒരു ആനന്ദം ഉണ്ടായാൽ എങ്ങനെ പ്രകടിപ്പിക്കും? സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റുമോ? എങ്ങനെ പ്രകടിപ്പിക്കും? നമുക്ക് അനുഭവിക്കുന്ന ഒരു സ്വാദ് നമ്മൾ എങ്ങനെ അത് പ്രകടമാക്കും? ഒരു അത് പുളിയാവട്ടെ, എരിവാവട്ടെ, മധുര ആവട്ടെ, പറ്റുമോ? പഞ്ചസാര കഴിച്ചു, എങ്ങനെയപ്പോ അത് പറഞ്ഞു കൊടുക്കുക? പഞ്ചസാരയുടെ മധുരം എങ്ങനെയാ ചോദിച്ചു, എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? പഞ്ചസാര കഴിക്കാത്ത ഒരാളോട് പറഞ്ഞു കൊടുക്കുകയാണ് പഞ്ചസാരയുടെ മധുരം. എങ്ങനെ പറയും? മഞ്ഞ മധുരം, നീണ്ട മധുരം, വെള്ള മധുരം, എങ്ങനെ പറയും? എങ്ങനെയാലും പറയാൻ പറ്റില്ല. അത് എത്ര യോഗ്യനാണെങ്കിലും എത്ര കേമായിട്ട് പ്രസംഗിക്കുന്ന ആളാണെങ്കിലും പറയാൻ സാധിക്കില്ല. അനുഭവിക്കുന്ന ആ അനുഭൂതി അത് വാക്കുകൊണ്ട് പറയാൻ സാധിക്കില്ല. ലൗകികമായിട്ടൊരു വിഷയമാണെങ്കിൽ പോലും സാധിക്കില്ല. അങ്ങനെ ഇരിക്കെ ഈ ബ്രഹ്മാനുഭൂതി, ഈ രാസം അതെങ്ങനെ വിവരിക്കും? വാചാം വക്തും അശക്യം, വാക്കുകൊണ്ട് പറയാൻ സാധിക്കില്ല. മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള അനുഭൂതി എങ്ങനെ പറയും? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, നൃത്തം വെച്ചു. നൃത്തത്തിൽ എന്തുണ്ടാവും? ഈഗോ ഇല്ല. ചിലൊക്കെ കണ്ണടച്ച് നൃത്തം വെക്കും. നൃത്തം വെക്കുമ്പോ എന്തോ ദേഹാഭിമാനം കണ്ടു പോവുകയാണ്. അതാണ് നൃത്തം വെക്കാൻ ഭക്തന്മാരുടെയൊക്കെ കഥ കാണാം. അവരൊക്കെ നൃത്തം വെച്ചു എന്ന് കാണാം. അവരൊക്കെ കലാമണ്ഡലത്തിൽ പോയിട്ടോ ഡാൻസ് പഠിച്ചിട്ട് നൃത്തം വെക്കുകയല്ല, അവരങ്ങോട്ട് ഓരോന്നും അങ്ങോട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ആ ഈഗോ നഷ്ടപ്പെടുന്നു. രാമകൃഷ്ണദേവന്റെ ഒക്കെ ചരിത്രം നോക്കുമ്പോൾ കാണാം, ഇടയ്ക്കിടയ്ക്ക് നൃത്തം വെക്കും എന്ന് പറഞ്ഞാൽ ഈഗോ നഷ്ടപ്പെട്ടാണ്, ശരീരാഭിമാനം ഇല്ലേണ്ടിയാവാണ്. അങ്ങനെ ശരീരാഭിമാനം പോയി, അവരതാ നൃത്തം വെക്കുന്നു. അവർ ആ ആനന്ദം അനുഭവിക്കുന്നു. ഈ ആനന്ദ നൃത്തം രാസക്രീഡ, അത് കാണാനായിട്ട് ദേവന്മാരൊക്കെ വരുന്നു, ഋഷീശ്വരന്മാരൊക്കെ വരുന്നു. ഒരു കാമകേളിയാണെങ്കിൽ കാണാൻ മുനിമാര് വരുമോ? നാരദ മഹർഷിയൊക്കെ വന്നിരിക്കുന്നുണ്ട്, യോഗീശ്വരന്മാര് ഋഷീശ്വരന്മാരൊക്കെ പലരും വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് സാധാരണ ഒരു ക്രീഡയല്ല എന്നർത്ഥം. അതാണ് രാസക്രീഡ. മധ്യേ മണീനാം ഹൈമാനാം മഹാ മരകതോ യഥാ. ഭഗവാനും ആ ഗോപസ്ത്രീകളും ഇതുപോലെ ഗംഭീരമായിട്ടുള്ള നൃത്തം. പാദന്യാസൈഹി ഭുജവിധുതിഭിഹി സസ്മിതൈഹി ഭ്രൂവിലാസൈഹി ഭജ്യൻ മധ്യൈഹി ചലകുചപടൈഹി കുണ്ടലൈർഗണ്ടലോലൈഹി സിദ്ധ്യൻ മുഖ്യഃ കബരരചനാഗ്രന്ഥയഃ കൃഷ്ണവദ്ധോ ഗായന്ത്യസ്തം തടിത ഇവത മേഘചക്രേ വിരേജുഃ കേശപാശധൃത പിഞ്ചികാ വിതതി സഞ്ചലൻ മകരകുണ്ഡലം ഹാരജാലവനമാലികാലളിതമങ്കരാഗഘനസൗരഭം. ഗംഭീരമായിട്ടുള്ള നൃത്തം. ഗോപസ്ത്രീകളൊക്കെയുമായിട്ട് ഭഗവാൻ പട്ടു ചാർത്തുന്നു, കുണ്ഡലങ്ങൾ അണിയിക്കുന്നു, ഗോപിക്കുരു തൊടിയിക്കുന്നു, പീലി തിരുമുടി ആ മുടിയൊക്കെ കെട്ടിവെക്കുന്നു, പുഷ്പമാല ചാർത്തുന്നു, അങ്ങനെ അങ്കരാഗം പുരട്ടുന്നു, ചെലമ്പ് അണിയിക്കുന്നു. ഗംഭീരമായിട്ട് അവരിത നൃത്തം വെക്കുന്നു. മേഘചക്രേ വിരേജുഹു തടിത ഇവതാ മേഘചക്രേ വിരേജുഹു. എങ്ങനെ പ്രകാശിച്ചു ആ രാസം? ഏതുപോലെ ചോദിച്ചാൽ മഴക്കാറും മിന്നലും പോലെ. മഴക്കാറാരാ? നീലമേഘ ശ്യാമളനാരാ? കൃഷ്ണൻ. മഴക്കാറ് കൃഷ്ണൻ, മിന്നല് ഗോപസ്ത്രീ. ഒരു കൃഷ്ണൻ ഒരു ഗോപസ്ത്രീ, ഒരു കൃഷ്ണൻ ഒരു ഗോപസ്ത്രീ. ഇങ്ങനെ അവരത് നൃത്തം വെക്കുന്നു, അവർ ആനന്ദിക്കുന്നു. ഗോപ്യോലബ്ധ്വാച്യുതം കാന്തം ശ്രിയം ഏകാന്തവല്ലഭം ഗൃഹീതകണ്ഠ്യ തദ്ദോർഭ്യാം ഗായന്ത്യസ്തം വിജഹ്രിരേ. അവരും നൃത്തം കാണാനായിട്ട് വരുന്നു, അവരങ്ങനെ ആനന്ദിച്ച് നൃത്തം വെക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ സമയം നിന്നു, കാലം നിന്നു, നൃത്തം മാത്രം അങ്ങനെ സംഭവിക്കുക. എത്ര ദിവസങ്ങൾ കഴിഞ്ഞു അറിയില്ല, അതിന് കണക്കൊന്നുമില്ല. അതങ്ങനെ കഴിഞ്ഞു. ഭ്രമര ഗായക രാസഗോഷ്ഠ്യാം യഥാർഭക സ്വപ്രതിബിംബ വിഭ്രമഹ. അവിടെയും
ആ ഗോപികളുടെ കൂടെ ഭഗവാൻ നൃത്തം വെച്ചപ്പോഴും ഇവിടെ ശ്രീശിവർ പറയാണ് ഏതുപോലെ യഥാ അർഭക ഒരു കുട്ടി സ്വപ്രതിബിംബ വിഭ്രമ തന്റെ പ്രതിബിംബത്തോട് കളിക്കുന്നത് പോലെ കഴിഞ്ഞു. ഇനി ചോദ്യം ചെയ്യാൻ വയ്യ. ഒരു സംശയം ഉള്ളിൽ വെക്കേണ്ട. ഭഗവാൻ ആ ഗോപികളുടെ കൂടെ കഴിയുമ്പോൾ എങ്ങനെയാണ് ഒരു പുരുഷൻ സ്ത്രീകളുടെ കൂടെ? വിചാരിക്കരുത് നമ്മുടെ അജ്ഞാനം കൊണ്ടല്ലേ ഈ പ്രശ്നം. നമ്മൾ നമ്മളുള്ളിൽ ഈ സ്കെയിൽ എടുത്തിട്ട് അളക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ കളങ്കം വെച്ചും കൊണ്ട് നോക്കുമ്പോ ഒക്കെ വൃത്തികേടായിട്ട് തോന്നുന്നുള്ളു. വിചാരിക്കണ്ട. യഥാ അർഭക ഒരു കുട്ടി സ്വപ്രതിബിംബ വിഭ്രമ തന്റെ നിഴലിനോട് കളിക്കുന്നത് പോലെ. ഭഗവാനും ഭഗവാന്റെ നിഴലുകളെ ഇവിടെ ഉള്ളൂ. നിഴലുകളാണ് നമ്മളൊക്കെ. നമ്മളൊക്കെ ഭഗവാന്റെ നിഴലുകളാണ്, പ്രതിബിംബങ്ങളാണ്, ബിംബം ഭഗവാൻ. അപ്പൊ ഈ തത്വമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സംശയം ചോദിക്കുവോ? നമ്മുടെ ഉള്ളിൽ പിന്നെ ഒരു ആശങ്ക ഉണ്ടാവും, ഉണ്ടാവില്ല. ഭഗവാനെ ഉള്ളു, അന്യൻ ഉണ്ടെങ്കിലല്ലേ മറ്റുള്ളവരെ തൊട്ടാനുള്ള ദോഷം ഭഗവാനെ വരുള്ളൂ അല്ലേ? പര സ്ത്രീകളെ തൊട്ടില്ലേ എന്നുള്ളൊരു ദോഷം ചോദിക്കുന്നുണ്ട്. പരന്മാരില്ലല്ലോ ഭഗവാനെ സംബന്ധിച്ച്. ഭഗവാൻ അല്ലാണ്ട് വേറൊരു വസ്തു ഉണ്ടോ? ഏകമേവ അദ്വിതീയം, ഒന്നേ ഉള്ളൂ, രണ്ടില്ല. ഗോപികളും ഭഗവാൻ തന്നെയാണ്. അപ്പൊ വേറൊരാളെ തൊട്ടാലുള്ള ദോഷം എങ്ങനെ വരും? അത് വരില്ല. അതാണ് സ്വപ്രതിബിംബ വിഭ്രമ. ഒരു കുട്ടി നിഴലിനോട് കളിക്കണത് നമ്മൾ പാതകമായിട്ട് പറയാറുണ്ടോ? കണ്ണാടി നോക്കി ഒരു കുട്ടി മുടി മാടുകയാണ്, അല്ലെങ്കിൽ അത് നോക്കിച്ചിരിക്കുകയാണ്, രസിക്കുന്നു, പലതും കാണിക്കുന്നു. ഓ മഹാ അപരാധം, തെറ്റ്, ചാപ്പാടിൽ, അങ്ങനെ പറയോ? അതൊന്നും ഒരു തെറ്റല്ല, അതിന്റെ പ്രതിബിംബമാണ്. ഇതുപോലെ ഭഗവാൻ തന്റെ പ്രതിബിംബങ്ങളുടെ കൂടെ കളിച്ചു, ഒരു ദോഷവുമില്ല. 33-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകമാണ്, യഥാർത്ഥക സ്വപ്രതിബിംബ വിഭ്രമ. പിന്നെയോ, പിന്നെ അവിടെ ഗംഭീരമായിട്ടുള്ള നൃത്തം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇങ്ങനെ വർണ്ണിച്ചു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊക്കെ ചോദിക്കുന്ന, നമ്മളൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യം പരീക്ഷിച്ച് നമുക്ക് വേണ്ടി ചോദിച്ചു. അതാണ് ഈ ചോദ്യം. എന്ത്? അങ്ങനെയൊക്കെ ആണെങ്കിലും ശ്രീശുക ബ്രഹ്മർഷേ, ധർമ്മ വ്യതിക്രമോ ദൃഷ്ട ഈശ്വരാണാം ച സാഹസം തേജീയസാം ന ദോഷായ. അവിടെ ചോദിക്കുകയാണ്, അല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും സംസ്ഥാപനായ ധർമ്മസ്യ, ധർമ്മത്തെ സ്ഥാപിക്കാനായിട്ട് വന്ന ഭഗവാൻ അങ്ങനെ ചെയ്യാൻ പാടോ? ലേശാധർമ്മമായി പോയില്ലേ എന്നാണ് ചോദ്യം. അപ്പൊ അവിടെ വെച്ച് പറഞ്ഞു, അല്ലയോ പരീക്ഷത്തെ അങ്ങ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈശ്വരാണാം വചസത്യം അഥൈവാചരിതം ക്വചിത്. ഈശ്വരൻ പറഞ്ഞത് കേട്ടാ മതി, നമ്മളോട് പറയാണ്. ഭഗവാൻ പറഞ്ഞത് കേട്ടാ മതി, ചെയ്തത് ചെയ്യാൻ പോണ്ട. ഭഗവാൻ ചെയ്തത് എന്തൊക്കെ ഉണ്ട്? ഗോവർദ്ധനം പൊന്തിച്ചിട്ടുണ്ട്, നമുക്ക് പറ്റൂ? സാധിക്കില്ല. അപ്പൊ അത് വേണ്ട. ഭഗവാൻ പറഞ്ഞത് കേൾക്കുക. എന്ത്? ഗീത, ഭഗവാന്റെ ഉപദേശ കേട്ടോളൂ, അനുഷ്ഠിച്ചോളൂ. ഉദ്ധവ ഗീത, നീ ഉപദേശം ഉണ്ട്, ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശം ഉണ്ട്, കേട്ടോളൂ, അനുഷ്ഠിച്ചോളൂ. അതല്ലാണ്ട് ഭഗവാൻ ചെയ്ത് ചെയ്യാൻ പോകണ്ട. പലപ്പോഴും ലോകത്ത് പറ്റുന്ന അബദ്ധതാണ്, ഭഗവാനെ അല്ലെങ്കിൽ നമ്മൾ കേമനായിട്ട് കണ്ട ആളെ അന്ധമായിട്ട് അനുകരിക്കും. അയാളുടെ വേഷം കെട്ടും, അയാൾ നടക്കുന്ന പോലെ നടക്കും, അയാളെപ്പോലെ മേക്കപ്പ് ചെയ്യും, എന്ന അയാൾ പറഞ്ഞത് കേൾക്കും. അതില്ല, വലിയ സങ്കടമാണത്. അപ്പൊ അതാണ് ഇവിടെ ശ്രീശിവര് പറയണത്. അതുകൊണ്ട് ഭഗവാനെ ഇഷ്ടമാണെങ്കിൽ ഭഗവാൻ ചെയ്ത് ചെയ്യാൻ പോണ്ട. പിന്നെയോ, ഭഗവാൻ പറഞ്ഞത് കേൾക്കൂ. അതല്ലാണ്ട് ചെയ്ത് ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. യഥാ രുദ്രോ അബ്ധിജം വിഷം, പണ്ട് രുദ്രൻ വിഷം കഴിച്ചു എന്ന് പറഞ്ഞു, നമ്മൾ കഴിച്ചാലോ, ശിവൻ കഴിച്ചിട്ടുണ്ട് വിഷം, ഞാനും കഴിക്കും എന്ന് പറഞ്ഞു, ഒറ്റ പ്രാവശ്യം കഴിക്കുള്ളൂ, പിന്നെ കഴിക്കില്ല, പിന്നെ ആളുണ്ടാവില്ല. അതുകൊണ്ട് അവര് പറഞ്ഞത് കേൾക്കുക. കൃഷ്ണൻ ചെയ്ത് ചെയ്യണ്ട, ചെയ്യണമെന്നുണ്ടെങ്കിൽ രാമൻ ചെയ്തതുപോലെ ധർമ്മാനുഷ്ഠിച്ചോളൂ. കൃഷ്ണൻ പറഞ്ഞത് കേൾക്കുക. യോഗേശ്വരനാണ്, അത്ഭുത ബാലനാണ്, ഓരോ ലീലയിലൂടെ അത് പറയുന്നുണ്ടല്ലോ. സാധാരണക്കാരനല്ല, 7 വയസ്സ് ബാലൻ, വലിയ പർവ്വത, 7 ദിവസം ഒന്നിച്ചു തന്നിട്ടില്ലേ, സാധാരണക്കാരനല്ല. അത് മാത്രല്ല, ഭഗവാനായിട്ട് കാണുമ്പോൾ കുഴപ്പമില്ല, ഭഗവാനെ പുരുഷനായിട്ട് കാണുമ്പോഴല്ലേ ഈ ദോഷം. ആര് പറഞ്ഞു ഭഗവാൻ പുരുഷനാണ്? സ്ത്രീയും ഭഗവാനാണ്, അപ്പൊ പിന്നെ കുഴപ്പമില്ല. പുരുഷനും ഭഗവാനാണ്, സ്ത്രീയും ഭഗവാനാണ്, പുരുഷന്റെ ഉള്ള പുരുഷത്വം ഭഗവാനാണ്, സ്ത്രീയുടെ സ്ത്രീത്വം ഭഗവാനാണ്. ഷണ്ഡനാണെങ്കിൽ ഷണ്ഡനും ഭഗവാനാണ്, മൃഗവും പക്ഷിയും ഒക്കെ ഭഗവാനാണ്, എല്ലാത്തിലും ഉള്ളത് ആ ചൈതന്യമാണ്, അതൊക്കെ ഭഗവാനാണ്. അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല. അതല്ലാണ്ട് പുരുഷൻ എന്നുള്ള മറ്റുള്ള ചിത്രം വരയ്ക്കുമ്പോൾ അങ്ങനെയാ വരയ്ക്കുക, കൃഷ്ണനെ വരയ്ക്കുമ്പോൾ പുരുഷനായും കൊണ്ടാ വരയ്ക്കുക. നമുക്കൊരു ഒരു ബിംബം വേണ്ടേ നമുക്ക് ഗ്രഹിക്കാൻ? ചില ചിത്രങ്ങളുണ്ട് കേട്ടോ, പകുതി കൃഷ്ണൻ പുരുഷന്റെ രൂപം, പകുതി സ്ത്രീയുടെ രൂപം, അങ്ങനെയും കാണാം. എല്ലാ ഭാവവും ഭഗവാനുണ്ട്, എല്ലാം ഭഗവാനാണ്. ആർക്കും ഭഗവാൻ എൻ്റെ എന്ന് പറയാം, കുഴപ്പമില്ല അല്ലേ? ദോഷം പറയാറില്ല. ഇപ്പൊ ഗുരുവായൂർ പോയിട്ട് ഭർത്താവ് തൊഴാൻ നിൽക്കുമ്പോ എന്ത് പറയും? എൻ്റെ കൃഷ്ണ എന്ന് പറയും. കുഴപ്പമൊന്നുമില്ല. അയാൾ മാറി നിന്നു, ഭാര്യ വന്നു, ഭാര്യ എന്താ പറയാ? അകത്തേക്ക് നോക്കിയിട്ട് എന്റെ കൃഷ്ണ എന്നാ പറയാ. കുഴപ്പമുണ്ടോ? ഭർത്താവിന് വിഷമമുണ്ടോ? ഇല്ല. ശ്രീലകത്തെ നോക്കിയിട്ടാ വിളിച്ചു വെച്ചാൽ കുഴപ്പമില്ല, എന്റെ കൃഷ്ണ എന്ന് അവക്കും വിളിക്കാം. അവളുടെയാണ്, എന്റെയാണ്, സകലരുടെയാണ്. ആ കൃഷ്ണനെ കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും കൃഷ്ണന്മാരെ കൃഷ്ണ വിളിച്ചാൽ, എന്റെ കൃഷ്ണ വിളിച്ചാൽ കുഴപ്പമാണ്. പക്ഷെ ശ്രീലകത്തെ നോക്കി വിളിക്കാം, കാരണം എല്ലാവരുടെയാണ് അയാള്.
അയാളുടെയാണ് എല്ലാവരും, അതാണ് ശരിക്കും പറയേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ കുഴപ്പമില്ല. അതല്ലാതെ പുരുഷൻ എന്നുള്ള ചട്ടക്കൂടിൽ ഒതുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ല. അപ്പൊ മനസ്സിലാക്കൂ, അതാണ് വിഷയം. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഈ പരിഭ്രമം ഒഴിവാക്കാം. അത് മാത്രല്ല, പിന്നെയോ, പിന്നെ ഈ വേറൊരു സംഗതി കൂടി ഉണ്ടായി, അതും കൂടി ഇവിടെ എടുത്തു പറഞ്ഞു. എന്ത്? മന്യമാനാഹ സ്വപാർശ്വസ്ഥാൻ സ്വാൻ സ്വാൻ ധാരാൻ വ്രതഭൂഗസഹ. ഏതൊരു ഗോപൻ ഇക്കാര്യം മനസ്സിലാക്കിയെന്നാണ്, രാസക്രീഡ നടന്നു എന്നുള്ള കാര്യം. അങ്ങനെ എന്ത് ചെയ്തു, അവിടേക്ക് പോയിട്ടുണ്ട്, പല ഗോപസ്ത്രീകളും പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അന്വേഷിക്കാൻ പുറപ്പെട്ടു. അങ്ങനെ ടോർച്ചൊക്കെ ആയിട്ട് വന്ന് വീടുകളിൽ വന്ന് തട്ടി നോക്കി. ഗോപന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരൊക്കെ പോയിട്ടുണ്ടോ രാസക്രീഡയ്ക്ക് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഇല്ലല്ലോ, ഇവിടെ കിടന്നുറങ്ങണ്ടല്ലോ, നോക്കി നോക്കൂ, അവിടെ കാണുന്നുണ്ടല്ലോ, കിടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. ആ ഗോപസ്ത്രീകളൊക്കെ അവിടെ ഉണ്ട്, അതും ഭാഗവതത്തിൽ പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു? അവരെ അനുഭൂതി അനുഭവിച്ചു, അവരെ ആനന്ദം അനുഭവിച്ചു, ആ രസം അവരനുഭവിച്ചു ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. അതാണ് അർത്ഥം. വിക്രീഡിതം വ്രജവധൂഭിരിതം ച വിഷ്ണോഹോ ശ്രദ്ധാന്വിതോ അനുശൃണുയാ തഥ വർണ്ണയേദ്യഹ ഭക്തിപരാം ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യ കാമം ഹൃദ്രോഗമാശു അപഹിനോതി അചിരേണ ധീരഹ. ഇതാര് കേൾക്കുന്നുവോ, ആര് പറയുന്നുവോ, അവർക്ക് എന്തുണ്ടാവില്ല, ഹൃദ്രോഗം ആശു അപഹിനോതി, പെട്ടെന്ന് തന്നെ ഹൃദ്രോഗം ഇല്ലേണ്ടിയാവും. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടാവില്ല. ഹൃദയ സംബന്ധമായിട്ടുള്ള ഏറ്റവും വലിയ അസുഖമാണെന്ത്, ഈ കാമവും ക്രോധവും ലോഭവും. ഇതാണ് പ്രശ്നം. മറ്റൊന്ന് ബ്ലോക്ക് വന്നാലൊന്നും കുഴപ്പമില്ല, അത് ഓപ്പറേഷൻ ചെയ്താൽ നേരെയാവും. ഇതാണ് ബുദ്ധിമുട്ടേ. അതൊക്കെ പോയി കിട്ടും, അതൊക്കെ പോവുക. കാമം ഇല്ലാണ്ടാവാനുള്ളതാണ് ഈ രാസക്രീഡ, അല്ലാതെ കാമത്തെ ഉണ്ടാക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് ഈ പ്രകരണത്തിൽ ശ്രീധരാചാര്യര് കാമ വിജയ എന്ന് പറഞ്ഞത്. കാമത്തെ ജയിക്കലാണ്, നമ്മൾ കാമത്തിനെ അടിമപ്പെട്ട് നിൽക്കണം അല്ല, കാമത്തെ ജയിക്കണം, അതിനെയും അതിക്രമിക്കണം, അതാണ് കാണിക്കുന്നത്. ഭഗവാൻ ആ കാമദേവനെയും ജയിച്ചു. ഇവിടെ ഗോപസ്ത്രീകൾക്ക് ആ രാസാനുഭവം കൊടുത്ത് അവരെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഉയർത്തിയിട്ടാണ് ഭഗവാന്റെ മധുരയ്ക്ക് പോണത്. ഏറ്റവും അവസാനത്തെ ലീലയാണത്, വൃന്ദാവനത്തിലെ അവസാന ലീലയാണ് ഈ രാസക്രീഡ. അപ്പൊ ഗോപികമാരൊക്കെ ഉപേക്ഷിച്ചു പോയല്ലോ എന്നൊക്കെ ചിലര് സങ്കടം പറയാറുണ്ട്. എന്നാലും കൃഷ്ണൻ ചെയ്തത് അത്ര മോശമായി, ആ ഗോപികമാരെ പറഞ്ഞ് പറ്റിച്ച് അവിടെ നിന്ന് പോയില്ല എന്ന് ചോദിക്കും. എന്ത് പറ്റിക്ക്? ഒന്നും ഉണ്ടായില്ല. അങ്ങനെ പറയരുതേ. ഭഗവാന്റെ അവർക്ക് ഇനി കൊടുക്കാവുന്ന വെച്ച ഏറ്റവും വലിയ ജ്ഞാനം, അറിവ്, അത് കൊടുത്തു. അതാണ് ഈ പ്രജ്ഞാനം, പ്രജ്ഞാനം ബ്രഹ്മ, ആ അനുഭൂതി, ആനന്ദം ഭഗവാൻ കൊടുത്തു കഴിഞ്ഞു. അവരെ ഉയർത്തി, എന്നിട്ടാ ഭഗവാൻ പോണത്. അതുകൊണ്ട് ഭഗവാന് ദോഷം പറയേണ്ട കാര്യമില്ല. പിന്നെ ദേഹത്തിനോടാണ് അഭിമാനമെങ്കിൽ, അതിനോടാണ് ഇഷ്ടമെങ്കിൽ, അത് എല്ലാ കാലത്തും കൂടെ ഉണ്ടാവൂല, എന്നല്ലെങ്കിൽ നാളെ പോവും ചെയ്യും. അതുകൊണ്ട് അതിനർത്ഥമില്ല. ഇതാര് വായിക്കുന്നു കേൾക്കുന്നു, അവർക്ക് ഹൃദ്രോഗം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അർത്ഥം എന്താണ്? കാമം, ക്രോധം, ലോഭം, ഈർഷ്യ, അസൂയ, കുരിഷ്ട്, കുശുമ്പ്, ഇങ്ങനെ കുറേണ്ട് നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാവും, ഹൃദയം ശുദ്ധമാവും. ആ ശുദ്ധമായ ഹൃദയത്തിൽ ഈ അനുഭവം, ഈ രാസാനുഭവം നമുക്കുണ്ടാവും. നമ്മുടെ ഉള്ളിലുണ്ട് ഈ രസം, നമ്മളെപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് തിരിച്ചറിയണില്ല. ഭഗവാൻ തലോടിയും കൊണ്ടിരിക്കുക, നമ്മുടെ കൂടെ ഒപ്പം ഇരുന്നും കൊണ്ട് നമ്മളെ തലോടിയും കൊണ്ടിരിക്കുന്നുണ്ട്, ഭഗവാൻ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് തെളിവാണ് നമ്മളിപ്പം ഭാഗവതം കേൾക്കുന്നത്. എല്ലാവർക്കും പറ്റുന്നില്ലല്ലോ, നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹം ഉണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അത് ഹൃദയം ശുദ്ധാവുമ്പോൾ, അഹന്ത നീങ്ങുമ്പോൾ നമുക്കത് സാധിക്കും. ഇതുപോലെ ഗോപികളെപ്പോലെ നമ്മളും ഈ രാസാനുഭവം അനുഭവിക്കാൻ, ഈ രസം അനുഭവിക്കാൻ അർഹത നേടണം. നമുക്കും ആ ഗോപികളെപ്പോലെ ഹൃദയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒട്ടും ഗോപികളെ മോശമായിട്ട് കണക്കാക്കരുത്. ഭീഷ്മർ, യോഗ്യനായിട്ടുള്ള ഭീഷ്മർ അവസാന കാലത്ത് പറയുന്നത് എന്താ, ഈ ഗോപികളെ സ്മരിച്ചും കൊണ്ടാണ് കണടക്കുന്നത്. ലളിത ഗതി വിലാസ വൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാഹ എന്നവിടെ കാണാം. ഇനി കേമനായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഭഗവത് ഭക്തനായ ഉദ്ധവര്, ആ ഉദ്ധവൻ നമിക്കുന്നത് ആരെയാണ്? വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണു അഭീക്ഷ്ണശഃ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. ആ ഗോപസ്ത്രീകളുടെ പാദത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടികൾക്ക് നമസ്കാരം എന്നാ. കാരണം അവരുടെ കാല് തൊടാൻ മാത്രമുള്ള യോഗ്യത ഉണ്ടോ? അവരെ തൊട്ട് അശുദ്ധാക്കണ്ട, കാരണം അത്രയ്ക്ക് യോഗ്യത തനിക്കില്ല. അവരുടെ ആ പാദത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയെ നമസ്കരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഗോപികൾ മോശക്കാരാണെന്നാണോ നമ്മൾ പറയുന്നത്? നമ്മളാരാ ഇതൊക്കെ പറയാൻ? ഒരിക്കലും അല്ല. അത് മാത്രല്ല, നാരദ മഹർഷി പറയുന്നുണ്ട് ഭക്തിയുടെ കാര്യത്തിൽ, യഥാ വ്രജ ഗോപികാനാം, ഭക്തി സൂത്രത്തിലെ നാരദ മഹർഷി ഭക്തിയുടെ കാര്യത്തിൽ അതിലും വലിയൊരാൾ വേറല്ലല്ലോ. അദ്ദേഹം പറയാണ് ഭക്തിയുടെ കാര്യത്തിൽ ആരെ കണ്ടുപിടിക്കൂ, യഥാ വ്രജ ഗോപികാനാം, വ്രജത്തിലെ ഗോപികളെ കണ്ടുപിടിക്കൂ. ഒന്നും അവർക്ക് വേണ്ട, ഭഗവാനെ മാത്രം മതി, മറ്റൊന്നും ആവശ്യമില്ല. അങ്ങനെയാണ്, അങ്ങനെയാണ് വേണ്ടത്. അതുപോലെ അങ്ങനെ ഒരു ഹൃദയം നമുക്കും ഉണ്ടാവട്ടെ. നമുക്കും ഈ ഗോപികളെപ്പോലെ ഒരു ശുദ്ധ ഹൃദയം ഭഗവാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. അതിനാവട്ടെ ഈ സത്സംഗം എന്ന് പ്രാർത്ഥിക്കുന്നു.
ഏതായാലും ഇത്രയും നേരം പറഞ്ഞ ഈ ഭാഗങ്ങളൊക്കെ ഭഗവാന്റെ പാദാരബന്ധത്തിൽ സമർപ്പിക്കുകയാണ്. കുറെ എന്തൊക്കെയോ പറഞ്ഞു, വേണ്ടതുപോലെ എന്നുള്ള വിചാരമൊന്നുമില്ല. എന്നാലും ഈ സമയത്ത് എന്തൊക്കെയോ ഭഗവാൻ പറയിപ്പിച്ചു പറഞ്ഞു, ഇതിനൊരു അവസരം ഉണ്ടായി. നിങ്ങളെ ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടല്ല എനിക്കിത് പറയാൻ സാധിച്ചത്. അതുകൊണ്ട് ഇതൊക്കെ കേട്ടിരുന്ന സജ്ജനങ്ങൾക്കും ഇത് സംഘടിപ്പിക്കുന്ന സംഘാടകർക്കും ഒക്കെ വലിയൊരു നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ.